ഫെഡറേഷൻ വെയിലൂർ യൂണിറ്റിൻ്റെ മതപ്രഭാഷണ പരമ്പരയും സ്വലാത്ത് വാർഷികത്തിലുമാണ് നാം നിലകൊള്ളുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരനായ നൗഷാദ് ബാക്കവി ഉസ്താദ് നമ്മുടെ ഈ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളും ജാതി മത ഭേദമന്യേ ഈ വിജ്ഞാന സദസ്സിലേക്ക് കടന്നിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. കേരളത്തിനകത്തും പുറത്തും ദീനീ വിജ്ഞാന സദസ്സിന് ഉജ്ജ്വലമായി നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ പണ്ഡിതൻ, മഹാനവറുകൾ നമ്മുടെ ഈ സദസ്സിലേക്ക് എത്തുമ്പോ ഇന്നലെയും അതിനു മുമ്പുള്ള ദിവസങ്ങളിലും ഇന്നും നമ്മൾ നല്ല നിലയിൽ അതിൻ്റെ പ്രചരണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇശാ നമസ്കാരം കഴിഞ്ഞു വരാനാണ് പലരും തയ്യാറായിട്ടുള്ളത് എന്നറിയാൻ കഴിയുന്നു. ഈ സദസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മുഴുവനും ഈ ദീനീ വിജ്ഞാന സദസ് ശ്രവിക്കാൻ, പ്രിയങ്കരനായ ഉസ്താദിനെ കേൾക്കാൻ, ഉസ്താദ് അവതരിപ്പിക്കുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ഇതുപോലുള്ള ദീനീ വിജ്ഞാന സദസ്സുകളിൽ നല്ല നിലയിൽ ഉപദേശങ്ങൾ നൽകി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ വെള്ളി വെളിച്ചം അവരുടെ ജീവിതത്തിലേക്ക് വാരിവിതറിയ ഒരു മഹൽ വ്യക്തിയാണ്. ഞാനിവിടെ ഇരുത്തിക്കൊണ്ട് പുകഴ്ത്തുന്നതല്ല, ഞാൻ ആമുഖമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ഇതിൻ്റെ അവസാന ദിവസം നമ്മുടെ സ്വലാത്ത് വാർഷികത്തിൻ്റെ പ്രഭാഷണം അന്നും ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കേണ്ടതാണ്. ഇതിനു മുമ്പും KMYF വെയിലൂർ യൂണിറ്റിൻ്റെ പല പരിപാടികളിലും കൃത്യമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സംസാരിച്ചിട്ടുള്ളതാണ്. നമ്മൾ പരസ്പരം പരിചയമുള്ളവരാണ്, ബന്ധങ്ങളുള്ളവരാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ഒരു ആമുഖ പ്രസംഗത്തിന് പ്രിയങ്കരനായ ഉസ്താദിനെ ഈ സദസ്സിൽ ഇരുത്തിക്കൊണ്ട് അതിനൊരു പ്രസക്തിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉസ്താദും ഒരുപാട് യാത്രകൾ ചെയ്ത് നാളെയും വളരെ വിദൂരത്ത് മതപ്രഭാഷണത്തിന് നേതൃത്വം കൊടുക്കാൻ ഉസ്താദ് ഓടി എത്തേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ഒരു ഡേറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ്. ഇൻഷാല്ലാ പ്രിയപ്പെട്ട ഉസ്താദ് അവർകൾ നമ്മുടെ ഇന്നത്തെ ഈ നസീഹത്തിന് നേതൃത്വം നൽകാൻ ചിറയങ്കീഴ് AM നൗഷാദ് ബാക്കവി ഉസ്താദ് അവർകളെ വളരെ ആദരവോടെ ക്ഷണിക്കുകയാണ്. എല്ലാ ബഹുമതിയും എല്ലാ നമ്മുടെ ഈ സദസ്സിലേക്ക് എത്തിച്ചേർന്നതിന് കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ വെയിലൂർ യൂണിറ്റിൻ്റെയും നമ്മുടെ തിരുവനന്തപുരം താലൂക്ക് കമ്മിറ്റികളുടെയും എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് മഹാനവറുകളെ ഇൻഷാല്ലാ ഈ നസീഹത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الواحد القهار الصمد الجبار الحمد لله الأحد الغفار الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار حسبنا الله حسبنا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب يا سيدي مددي سندي ويا عددي مؤيدي مددي عمدي على شددي مشيدي سددي علودي بلا عددي كن آخذا بيدي خاجة معين الدين كن آخذا بيدي خاجة معين الدين كن آخذا بيدي خاجة معين الدين يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا نبي ലേലം ചെയ്ത് കൊടുക്കുക അങ്ങോട്ട് വന്നിരി നല്ല ഉഷാറായിട്ട് നാളത്തെ ഭാവിയിലെ വാഗ്ദാനങ്ങളായ മക്കളാണ് എല്ലാം ഫിത്തനേരെ ഇടയിൽപ്പെട്ട് ബാക്കിലോട്ട് വന്നിരുന്ന് തുടങ്ങി എല്ലാ സ്ഥലത്തും മക്കൾ ആദ്യം വന്നിരിക്കണം ആ മര്യാദക്കിരുന്നാണ്ട പോവാൻ നേരത്താണ്ട ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം തന്ന അടിപൊളി അത്രയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാൻ തന്ന അത്രയാണ് അടിപൊളി മണാണ്
കഴുകും. അപ്പൊ നല്ല അത്ര ചോദിച്ചാ കൊടുക്കണമെന്നാണ്, അല്ലെങ്കിൽ അത്തറും വേറൊരു സാധനമുണ്ട്, ചോദിച്ചാ കൊടുത്തില്ലെങ്കിൽ പ്രശ്നം. അത് ഞാൻ പിന്നീട് പറയാം. താത്തമാർക്കുള്ള സാധനമാണ്. അപ്പൊ സ്ഥലത്തില്ലേ. ഒരു നാളിൽ ഞാനും വന്നോട്ടെ, കരുണ തൻ കൈകൾ തന്നാട്ടെ, മരുഭൂവിൽ മഴയായി വന്നാട്ടെ, അരിമുല്ല പൂവാ റസൂലേ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്. കൊതി തീരാ കനിയേ ഹബീബേ, മതിയാകാ പ്രേമം ആപൂവേ, അതിയായി ഇഷ്ടം മഹ്മൂദേ, അറിയാനായി അല്പം വന്നൂടേ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റൗളയിൽ ഇനിയും വരേണം, റഹ്മത്തിൽ അലിയാൻ തരേണം, റഹ്മത്തിൻ പൂവേ വിരിയേണം, റഹ്മാനേ നബിയിൽ ചേർക്കേണം, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ ഇതിന്റെ ബർക്കത്ത് കൊണ്ട്. മുത്തു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ, അവിടുത്തെ പൊരുത്തം നേടാൻ മദീനയിൽ ആഗ്രഹിക്കുമ്പോഴൊക്കെ പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നസീബാക്കി തരട്ടെ. എന്തെങ്കിലും മാനസികമായ പൊരുത്തക്കേട് ഹബീബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കണ്ണുകൊണ്ടോ നാവുകൊണ്ടോ ചിന്ത കൊണ്ടോ വന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പുറത്തു മാപ്പാക്കി തരട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാ. ഒരുപാട് നാളായി ഈ വേലൂര് ഭാഗത്തേക്ക് ഒരു പ്രഭാഷണത്തിന് വന്നിട്ട് കേരളത്തിൽ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കേരള മുസ്ലിം യുവജന ഫെഡറേഷന്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ജാസിം ഈ വിനീതനെ വിളിക്കുമ്പോ മറ്റൊന്നും ആലോചിക്കാതെ ആ ഡേറ്റ് ഞാൻ കൊടുത്തത് ഇതൊരു വലിയ സദസ്സായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടോ ഇതൊരു ഗംഭീരമായ പ്രോഗ്രാമാകും എന്ന് ചിന്തിച്ചിട്ടോ ഒന്നുമല്ല. തിരുവനന്തപുരം ജില്ലയുടെ ഗ്രാമ പ്രദേശങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ചെറിയ മക്കളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, ചെറിയ മക്കൾ എന്ന് പറഞ്ഞാൽ ജാസിം അല്ല, ജാസിമിന് തന്നെ ചെറിയ മക്കൾ വേറെ ഉണ്ട്, അതിനേക്കാൾ ചെറിയ മക്കൾ ഒരുപാട് ഇവിടെ ഉണ്ട്, അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ കാരുണ്യം സ്നേഹസാഗരം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിൽ അർത്ഥമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന യുവാക്കളെ അല്ലെങ്കിൽ സംഘടനകളെ പിന്തുണച്ച് നാട്ടിൽ ഒരുപാട് കാരുണ്യത്തിന്റെ പ്രകാശം പരത്താൻ പരിശ്രമിക്കുക എന്നത് അൽഹംദുലില്ലാഹ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിൽ നിർബന്ധമായ ഒരു കാര്യമാണ്. ഇവിടെ വന്നപ്പോ നമ്മുടെ പ്രിയങ്കരനായ അബുദാബിയിലൊക്കെ ഒരുപാട് കാലം അള്ളാഹുവിന്റെ ആലിമീങ്ങളായിട്ട് ഒരുപാട് ബന്ധമുള്ള ബിസിനസ്സുകാരായിട്ട് ബന്ധമുള്ള നമ്മുടെ വാഹിദ് സാഹിബ്, ഒത്തിരി ഒത്തിരി ആളുകളുണ്ട് അൽഹംദുലില്ലാഹ്. എല്ലാവരെയും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ സ്നേഹവും സപ്പോർട്ടും നമ്മുടെ ഈ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് ഈ പ്രവർത്തനത്തിനോടൊപ്പം നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തി എന്റെ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം പ്രായമായവരെ പരിഗണിക്കുക എന്നതാണ്. പ്രായമായവരെ പരിഗണിക്കുക എന്നത് അത് പ്രായമായവർക്ക് മാത്രമേ അതിന്റെ ഒരു ഗൗരവം മനസ്സിലാവുള്ളൂ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മനോഹരമായ ഒരു എഴുത്തുണ്ട്, ജീവിതം എന്നാണ് അതിന്റെ പേര്. ജീവിതം, അദ്ദേഹത്തിന്റെ എഴുത്ത് എന്ന് പറയുന്നത് ചിന്തകളെ തീപിടിപ്പിക്കുന്ന എഴുത്തിന്റെ ഉടമയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം ജീവിതം എന്ന് പറയുന്ന ഒരു
മനോഹരമായ ടൈറ്റിലിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. ആദ്യം ബാല്യകാലത്തെ കുറിച്ച് എഴുതുന്നുണ്ട്, ചെറിയ മക്കളെ കുറിച്ച്. ചെറിയ മക്കൾക്ക് അവരുടെ ലോകം മാത്രമാണ് വലുത്, വേറൊന്നും അവരാലോചിക്കൂല. ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന മകനോട് വാപ്പ ഓഫീസിൽ പോവാണെന്ന് പറഞ്ഞാൽ ആ മകൻ എന്താ പറയാ വാപ്പയോട്? ഒരു ഓവർ എറിഞ്ഞു നിന്നിട്ട് പോവാൻ പറയും. വാപ്പയുടെ വലിപ്പവും വാപ്പയുടെ ജോലിക്ക് പോയാൽ കിട്ടുന്ന വരുമാനവും അല്ലെങ്കിൽ പോയില്ലെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടമൊന്നും ആ കുഞ്ഞിന് അറിയേണ്ട കാര്യമില്ല. ആ കുഞ്ഞിന്റെ ലോകം അതാണ്. ഇനി നീ കളിക്കരുത് എന്ന് ഉമ്മ പറഞ്ഞാൽ ആ കുഞ്ഞിന് ഉമ്മയോട് വെറുപ്പ് തോന്നുന്നത് താൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിന് ഉമ്മ എതിരി നിന്നത് കൊണ്ടാണ്. ഞാനും നിങ്ങളും ആ ബാല്യം കഴിഞ്ഞു പോയവരാണ്, കടന്നു വന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ കാലത്തിൽ നാം അനിഷ്ടപ്പെട്ടിരുന്ന എത്രയോ കാര്യങ്ങൾ ഉമ്മയോടും വാപ്പയോടും പറഞ്ഞതും നമ്മൾ ചെയ്തതും ഒക്കെ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇന്നും ചെറിയൊരു ചിലപ്പോ ഓർമ്മകൾ രസം തരും, ചിലപ്പോ കണ്ണീര് തരും. രണ്ടാമത് യുവത്വത്തിലേക്ക് നമ്മൾ കടക്കുന്ന കൗമാരത്തിൽ നിന്നും യുവത്വത്തിൽ നിന്നും ഒക്കെ പോകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് കുറച്ചൊക്കെ നമുക്കൊരു ഒരു പവർ വരുന്ന, ശരീരത്തിന് പവർ വരുന്ന, എന്നെ കൊണ്ട് എന്തുമാകും, എനിക്കൊരു നേതാവാകാൻ പറ്റും, ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആകാൻ പറ്റും, ഒരു കല്യാണം കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതോടുകൂടി ചിലപ്പോ ഞാൻ ആവേശം വരുമ്പോഴേ താഴോട്ട് പോയാ പിന്നെ പാടാ, പിന്നെ അതുവഴി പോവാനേ നോക്കും. ഞാൻ കേറൂല. ഒരുപാട് വീട് വെച്ചു കൊടുക്കുന്നതിനാണ് ഒരു സ്റ്റേജിൽ പ്രസംഗം വിടാറില്ല. അപ്പൊ അങ്ങനെ യുവത്വം, അത് കഴിഞ്ഞാൽ പിന്നെ വാർദ്ധക്യത്തിലേക്ക് എത്തുകയാണ്. വാർദ്ധക്യം എന്ന് പറയുമ്പോൾ ആ ലോകത്തെ കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ സർവ്വതും നഷ്ടമായി പോകും. വൃദ്ധരായവർ, ഒറ്റപ്പെട്ട് കഴിയുന്നവർ, അവർക്ക് വലിയ വാശിയും നിർബന്ധവുമാണ്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് പറയും, ഉമ്മ എന്തിനാ ഇത്രയും വാശി കാണിക്കുന്നത്, ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കി കൂടെ? മനസ്സിലാവൂല. അതാണ് വാർദ്ധക്യം. നിങ്ങളും വയസ്സാകുമ്പോ അങ്ങനെ തന്നെ കാണിക്കും, എന്റെ ഉമ്മ അടിപൊളിയാണ്, എന്റെ ഉമ്മാക്ക് വാശിയൊന്നും ഉണ്ടാവൂല. വളരെ അപൂർവം ചില ഉമ്മമാരെ കുറിച്ചും വാപ്പമാരെ കുറിച്ചും അങ്ങനെ പറയുള്ളൂ. പ്രായമായാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന എല്ലാ വൈകല്യങ്ങളും മാനസിക സങ്കടങ്ങളും മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ടാവും. ഷാനാ സാഹിബ് നേരത്തെ ഇവിടെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അള്ളാഹു തആല ദീർഘായുസ് തരട്ടെ. കാലെന്ത് പ്രശ്നം? അള്ളാഹു ആഫിയത്ത് തരട്ടെ. അൽഹംദുലില്ലാഹ്. നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഈ മക്കൾക്ക് വലിയ സന്തോഷം നൽകും. അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ. അപ്പൊ അതാണ് പ്രായം ചെന്നവരുടെ അവസ്ഥ. നമ്മൾ പ്രായമായി കഴിഞ്ഞ മാതാപിതാക്കളെ, ഉമ്മമാരെ, ഉപ്പമാരെ ഒന്നും വാലൈക്കും അസ്സലാം ഇങ്ങനെ ഒരു സലാം ഞാൻ മടക്കുമ്പോ അദ്ദേഹത്തിന് എത്ര സന്തോഷം ഉണ്ടാവും. അങ്ങനെയാണ്. അതായത് നമ്മളിപ്പോ വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിൽ ചെന്നാൽ പ്രായമായി ചാരിയിരിക്കുന്നവരെ നമ്മൾ കളിയാക്കും, കുറ്റപ്പെടുത്തും, പരിഹസിക്കും. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ പിരിവിനിരിക്കുന്ന പ്രായമായവരെ പോലും നമ്മൾ പരിഗണിക്കലില്ല. മഹാനായ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മകനോട് പറഞ്ഞു, സ്വർഗത്തിൽ നിന്നുള്ള ഒരു സാധനം എനിക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു വലിയ ചിന്തകനായതുകൊണ്ട് തന്നെ മകനും അങ്ങനെ തന്നെയാണ്. മകൻ പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോയിട്ട് വരുമ്പോ കുറച്ച് സമയം എടുക്കും, അതുകൊണ്ട് വാപ്പ ഒന്ന് വെയിറ്റ് ചെയ്യണം. മകൻ വേഗം പോയി. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഉമ്മ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ ഉമ്മയോട് പറഞ്ഞു, കാലൊന്നു മാറ്റണം, എനിക്ക് അടിയിൽ നിന്ന് കുറച്ച് മണ്ണെടുക്കണം. അതെടുത്തു കൊണ്ടുവന്ന് ലുക്മാൻ ഹക്കീം റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. ലുക്മാൻ ഹക്കീം റളിയല്ലാഹുവിന് പറഞ്ഞു, ഞാൻ സ്വർഗത്തിലെ മണ്ണ് ചോദിച്ചിട്ട് കൊണ്ടുവന്നത്, സ്വർഗത്തിലെ വസ്തു ചോദിച്ചിട്ട് കൊണ്ടുവന്നത് ഇവിടുത്തെ മണ്ണാണോ? ആ മകൻ പറഞ്ഞു, പ്രിയപ്പെട്ട ഉപ്പ, എനിക്ക് സ്വർഗത്തിൽ നിന്നെടുക്കാൻ കഴിയുന്നത് ഇത് മാത്രമാണ്. ഇതെന്താണ്? എന്റെ ഉമ്മ ചവിട്ടി നിന്ന മണ്ണാണ്, ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് മഹാനായ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിനോട് പൊന്നുമോൻ പറഞ്ഞു കൊടുക്കാൻ. ഞാനിതൊക്കെ തുടങ്ങി വെക്കുന്നത്
വൈക്കം മുഹമ്മദ് ബഷീറും ലുക്മാൻ ലക്കീം റളിയല്ലാഹു അൻഹു ഒക്കെ രേഖപ്പെടുത്തുന്ന എഴുത്തിനേക്കാൾ ചിന്തയേക്കാൾ ഏറ്റവും മനോഹരവും മഹാത്ഭുതവുമായ ഒരു ചിന്ത അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, കേവലം നിങ്ങളുടെ ഉമ്മയെ കുറിച്ച് നിങ്ങളുടെ ഉപ്പയെ കുറിച്ച് പറയുന്നതല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പ്രായാധിക്യത്തിലേക്ക് എത്തിപ്പോയാൽ, രോഗവും അസ്വസ്ഥതകളും അവരെ വേട്ടയാടിപ്പോയാൽ, അവരോട് നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ ചില അത്ഭുതകരമായ കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു വെക്കുമ്പോ, എന്റെ വയലൂരു വന്ന പ്രിയപ്പെട്ടവരെ, ഏതു മുതൽ ഏതുവരെയാണ് അല്ലാഹു അവന്റെ റഹ്മത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നതെന്ന് നോക്കാം. മാതാപിതാക്കളുടെ കടമകൾ പറയുമ്പോ എല്ലാ ഉസ്താദുമാരും പാരായണം ചെയ്യുന്ന ആയത്താണിത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി അതിന്റെ ഉള്ളറയിലേക്ക് നിങ്ങളെ ഞാനൊന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആദ്യം അല്ലാഹു പറഞ്ഞത് മാതാപിതാക്കളോട് ചേ എന്ന ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞു പോകരുത് എന്നാണ്. നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയോ? പറയൂല. ചേ എന്ന് നമ്മൾ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ടാവൂല. അപ്പൊ ഖുർആൻ പറഞ്ഞത് ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസം, നമുക്ക് അങ്ങനെ തോന്നൂല. പക്ഷേ എന്ന് പറയാം, നമ്മൾ തിരുവനന്തപുരത്ത് മാറ്റിയിട്ട് എന്ന് പറയില്ല, നമ്മൾ എഴുതുമ്പോഴാണ് ചേ എന്ന് നമ്മൾ എഴുതാം. ഷേ എന്ന് നമ്മളൊരു നിസാരപ്പെടുത്തി പറയുന്നൊരു വർത്താനം ഉണ്ടല്ലോ, അതും നമ്മൾ ഉമ്മയോട് പറയാൻ മടിയായിരിക്കും. പക്ഷെ ഇത് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുമ്പോ ഒരു ഭാഗം ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണെന്നറിയോ? എപ്പോഴാണ് ചേ എന്ന് പറയരുതെന്നല്ല, ചേ എന്ന് തോന്നാൻ പോലും പാടില്ല എന്നാണ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുകയാണ്, ഫീമാ തുമീതു അൻഹുമല്ലദാ മിനൽ ബൗലി വൽ ഗായിത്ത്, നിന്റെ ഉമ്മയും വാപ്പയും മലമൂത്ര വിസർജനം നടത്തിയിട്ടിരിക്കുമ്പോ, അവര് കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ഒരു സാഹചര്യം വന്നുപോയാൽ, അല്ലെങ്കിൽ അവർ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരു അന്തരീക്ഷം വന്നുപോയാൽ, ആ പ്രിയപ്പെട്ട മക്കളും മാതാപിതാക്കളുടെ മലവും മൂത്രവുടെ കൈകൊണ്ട് കോരിയെടുക്കുമ്പോ അവരെ പുതിയ വസ്ത്രത്തിലായാൽ ഇത് വല്ലാതെ മോശമായി പോയല്ലോ എന്നൊരു തോന്നല് ഉമ്മയുടെ മുഖത്ത് നോക്കി പറയണമെന്നല്ല ഖുർആൻ പറഞ്ഞത്, വാപ്പാടെ മുഖത്ത് നോക്കി പറയണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ വെച്ചിരിക്കുന്ന വെയിലൂരിലെ മംഗലാപുരത്തെയും വലിയ കൊട്ടാര സമാനമായ ഭവനത്തിന്റെ അകത്ത് ഒരു ദിവസം താമസിക്കാ നിന്റെ ഉമ്മ വരുമ്പോ, ആ പ്രിയപ്പെട്ട മാതാവ് പ്രായം ചെന്നവളാണ്, ആ ഉമ്മ ബെഡ്റൂമിൽ നിന്ന് ബാത്റൂമിലേക്ക് നടന്നു പോകുന്നതിന് മുമ്പ് അറിയാതെ ഒന്ന് മൂത്രമൊഴിച്ചു പോയാൽ നിന്റെ ഭാര്യയും നിന്റെ മക്കളും ആ റൂമിലേക്ക് വന്നിട്ട് ചേ എന്ന ഒരു വാക്ക് പറഞ്ഞാൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയെ പരിചരിക്കാൻ അവസരം കിട്ടാത്ത ആരംഭ റസൂലിനോട് ഉമ്മാക്ക് മുത്തം കൊടുത്തുകൊണ്ട് ഒരുപാട് കാലമാ ഉമ്മാക്ക് സേവനം ചെയ്യാൻ അവസരം കിട്ടാത്ത അല്ലാഹുവിന്റെ ഹബീബിനോട്, ആ മാതാവിനോട് പ്രായമാകുമ്പോ പ്രായമാകുന്ന പിതാവിനോട് ചെയ്യുന്ന കടമകൾ അല്ലാഹു പറഞ്ഞു കൊടുക്കുമ്പോ, എന്നൊരു വാക്ക് അവരോട് പറയരുതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ അതിൽ പെടും. ഉമ്മയോടും വാപ്പയോടും ചേ എന്ന് പറയാനല്ല പറഞ്ഞത്, മറിച്ച് അവര് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പോ മരുമകളുടെ വലിയ അടുക്കള കണ്ടിട്ട് ഉമ്മ അത്ഭുതപ്പെട്ടു പോയി, ഉമ്മ ഇങ്ങനത്തെ അടുപ്പ് കണ്ടിട്ടില്ല, ഇങ്ങനത്തെ ഫ്രിഡ്ജ് കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ ഫ്രിഡ്ജാണെങ്കിൽ നാലും അഞ്ചും ഡോറാണ്. ഭർത്താവിന് ഒളിച്ചിരിക്കാം, ഭാര്യ ഇല്ലാത്തപ്പോ കൊണ്ടുവരുന്ന കാമുകിക്കും വേണമെങ്കിൽ ഒളിപ്പിച്ചിരുത്താൻ പറ്റും. ആ രീതിയിലുള്ള ഫ്രിഡ്ജൊക്കെയാണ് ഭർത്താക്കന്മാർ വാങ്ങി വെച്ചിരിക്കുക. ഈ വിശാല സംവിധാനങ്ങൾ അടുക്കളയിൽ കാണുമ്പോ ഈ വിറകും കുടവും കല്ലുകൂട്ടി വെച്ച അടുപ്പും ഒക്കെ കണ്ട പ്രിയപ്പെട്ട ഉമ്മാക്കൊന്ന് തോന്നും, അല്ലാഹ് ഇതെന്താണ് റബ്ബേ, അതങ്ങനെ അത് ഓണാക്കും, അതങ്ങനെ ഓണാക്കും, ഇതിങ്ങനെ പിടിച്ചു തിരിക്കും. ആ വരും വരെ സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ സപ്പോർട്ട് നല്ലല്ലേ, വരും. അൽഹംദുലില്ലാഹ്, പെട്ടെന്ന് പോകാനുള്ളവരാണ് അവരൊക്കെ, ഞാനും പെട്ടെന്ന് തന്നെ കയറുന്നു, നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പൊ ഈ ഉമ്മ ഇങ്ങനെ ഈ കിച്ചൺ ഇങ്ങനെ കണ്ടിട്ട് അവിടെ ഇവിടെ ഒക്കെ പിടിക്കൂലേ, അപ്പൊ മരുമോള് ഇതാണ് ചേ, വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ എന്ന് പറഞ്ഞാൽ ഇതും അതിൽ പെടുന്നതാണ്.
ഇത് മകൻ പറയരുതെന്ന് പറഞ്ഞാൽ മരുമകള് പറയുന്നതിന്റെ ഉത്തരവാദിത്വം പിന്നെ ആർക്കാണ്? ഞാൻ ചെയ്യരുതെന്ന് അള്ളാഹു എന്നോട് പറഞ്ഞു, എന്റെ ഭാര്യ ചെയ്താലോ? അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ലേ? ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തില്ലെങ്കിൽ എന്നെ പറയുന്നത് പെൺകോന്തൻ എന്നാണ്. പെൺകോന്തൻ എന്ന് നിങ്ങൾ സാധാരണ ഭാര്യയോട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഭർത്താവിനെ കുറിച്ച് പറയും, അതല്ല. അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഉമ്മമാർക്ക് പണ്ടേ ഉള്ളതാ. അവനൊന്ന് അവളെയും കൊണ്ട് രണ്ടു ദിവസം കറങ്ങാൻ പോയാലും ഉമ്മ പറയും അവൻ ഒരു പെൺകോന്തനായി പോയി. ഇത് ഇത് അടിയിട്ടതിന്റെ കുറവാ. അതാ ഉമ്മയെ നല്ലപോലെ തല്ലി പഠിപ്പിക്കണം. അതാ ഉമ്മ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. എല്ലാരോടും സ്റ്റേജ് കൊള്ളോ. അമ്മീമോനെയും അറിയാൻ പത്ത് പേർ കൂടെ ഇരിക്കാൻ ഇവിടുത്തെ അല്ലാഹു വറക്കത്തിയട്ടെ. ആ മാഷാ അല്ലാ, അള്ളാഹു മക്കളെയൊക്കെ ഹാഫിദീങ്ങളും ആലിമ്യങ്ങളാക്കട്ടെ. അമീമോലുവി നമ്മുടെ വളരെ അടുത്ത കൂട്ടുകാരനെയാണ്, അങ്ങനെ പറഞ്ഞട്ടെ. ഉസ്താദ് മരുന്ന് അങ്ങനെ പറയൂല, നമ്മുടെ സൗഹൃദമാണ്. ഞാൻ അങ്ങോട്ട് പറഞ്ഞ അമീമോലിക്ക് ഒരു കുഴപ്പമില്ല, അമീമോലി ഇങ്ങോട്ട് പറഞ്ഞാലും മാത്രമേ കുഴപ്പമുള്ളൂ. അപ്പോ അപ്പൊ ഛേ എന്നൊരു വാക്ക് എവിടെയും പറയാൻ പാടില്ല. ഒരു സ്ഥലത്തും ഉമ്മയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒന്നും പറയാൻ പാടില്ല. ആര് പറയാൻ പാടില്ല? ഞാനും പറയാൻ പാടില്ല. എന്റെ ഭാര്യയും എന്റെ മക്കളും ഒന്നും പറയാൻ പാടില്ല. അതൊക്കെ ഇതിനകത്ത് പെടും, അതൊക്കെ ഇതിനകത്ത് പെടും. പ്രായമാകുമ്പോ ഇപ്പൊ സ്നേഹസാഗരം പുതിയ ബിൽഡിംഗ് ചെറിയ കീഴിൽ പണി നടക്കുമ്പോ ഈ സമദാനി സാഹിബ് വന്ന സമയത്ത് അവിടുന്ന് കുറച്ച് ഉമ്മമ്മമാരെ അത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നു. അപ്പൊ പുതിയ ബിൽഡിംഗിൽ നോക്കിയിട്ട് ഒരു ഉമ്മമ്മ പറയാണ്, സാറേ ഇത്ര വലിയ ആഡംബരത്തിലൊന്നും കെട്ടണ്ട. കാരണം എന്താ? നമുക്ക് രാത്രി കിടന്ന് മൂത്രമൊഴിക്കാനും മലവിസർജനം നടത്താനും ഉള്ളതല്ലേ? ഇത്രയും വലിയ ഗംഭീരമായിട്ട് കെട്ടിയിട്ടൊന്നും കാര്യമില്ല, വലിയ ദുർഗന്ധമായിരിക്കും. അവർക്ക് തന്നെ അറിയാം അവരുടെ മലവും മൂത്രവും അവർക്ക് പിടിച്ചാൽ നിൽക്കില്ല. പ്രായമാകുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അള്ളാഹുവേ അവർക്ക് ആ സമയത്ത് പരിഗണന കൊടുക്കുമ്പോ എന്ത് സന്തോഷമാകുമെന്നറിയോ? അവർക്ക് ആ സമയത്തൊരു പരിചരണം കൊടുക്കുമ്പോ എന്ത് സന്തോഷമാകുമെന്നറിയോ? ഉമ്മാന്റെ മൂത്രമെങ്ങാണം റൂമിൽ വീണാൽ സാരമില്ല ഉമ്മാ, വിഷമിക്കണ്ട. നിങ്ങൾ എത്രയാണ് എന്നെ കുളിപ്പിച്ചത്, നിങ്ങൾ എത്രയാണ് എന്നെ വൃത്തിയാക്കിയത്, എനിക്ക് സങ്കടമില്ലെന്ന് പറഞ്ഞ് പരിപൂർണ തൃപ്തിയോടെ മകനൊരു വാക്ക് പറഞ്ഞാ മതി. അല്ലാ, അന്നത്തെ രാത്രി മുഴുവനും ആ ഉമ്മ മാറിയിരുന്നു മോനെ, നിനക്ക് ദുആ ചെയ്യും മോനെ. അവിടെയാണ് അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്ന് പറയുന്നത്. അല്ലാതെ ഭൗതിക സുഖ സൗകര്യങ്ങൾ ഉമ്മാക്ക് കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുന്നതിലല്ല, ഒരു സ്പർശനത്തിലൂടെ, ഒരു പരിചരണത്തിലൂടെ, ഒരു പരിഗണനയിലൂടെ ആ പ്രിയപ്പെട്ട ഉമ്മയുടെയും വാപ്പയുടെയും മനസ്സ് കവർന്നെടുക്കലാണ്. എന്തുകൊണ്ട് മാതാപിതാക്കൾ ഒന്ന് തുപ്പിയാൽ, കഫം വീണുപോയാൽ, ഉപിനീര് വീണുപോയാൽ നീ ചേയെന്നൊരു ചിന്ത പോലും നിന്റെ ഹൃദയത്തിൽ കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ ഈ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരാൾ ഈ വെയിലൂരും സരസിൽ വന്നിട്ടുണ്ടെങ്കിൽ മക്കളെ, മാതാവിന്റെ കാലിൽ പിടിച്ച് കണ്ണീര് കൊണ്ട് കഴുകി പൊരുപ്പം ചോദിക്കുന്നതിന് മുമ്പ് നീ മരണപ്പെട്ടു പോയാൽ പൊന്നുമോനെ ആളിക്കത്തുന്ന കബറും രകത്തല്ലാതെ നിന്നെ കൊണ്ട് കിടത്താൽ കഴിയൂല മോനെ, കഴിയൂല മോളെ. അതുകൊണ്ട് പ്രായമായാൽ പരിഗണിക്കണം. മുഫസ്സിരീങ്ങൾ വീണ്ടും പറയാണ്, ലാ യഖൂലാനി ഫീമാ കാന യുമീതാനി അൻകൽ അദാ ഫീ സിഗരിക. നിന്റെ ചെറിയ പ്രായത്തിൽ, നിന്റെ ചെറിയ പ്രായത്തിൽ നീ എത്രയാണ് അവരുടെ ദേഹത്ത് മലമൂത്ര വിസർജനം നടത്തിയത്. ഈ വലാ തഖുല്ലഹുമാ ഉഫിൻ ചെയ്യുന്നൊരു വാക്ക് പറയരുത് എന്ന് പറഞ്ഞ് നിർത്തിയപ്പോലെ അതിനെ വിശദീകരിക്കണം. നിന്റെ ചെറിയ പ്രായത്തിൽ അവരുടെ മേൽ നീ മലമൂത്ര വിസർജനം നടത്തിയത് എത്രയാണ്? എത്ര കാലം? ഉമ്മ കുളിച്ച് റെഡിയായി പുതിയ മാക്സൊക്കെ എടുത്തിട്ട്, വെഡിങ് ആനിവേഴ്സറി ആണ് കാക്കാരൻ താത്താരെ, കുളിച്ച് റെഡിയായി. അപ്പൊ കുഞ്ഞുണർന്നു, വാവേ കരയിലടാന്ന് പറഞ്ഞ് എടുത്തു വെച്ചപ്പോ ദാ അടക്കണം. ശരീരം മുഴുവനും മലവും മൂത്രമൊക്കെ ആയി. അപ്പോ ഈ ഉമ്മ പറയോ, ശേ ഇതൊരു ശല്യമായല്ലോ റബ്ബേ, വേദനയോടെ പ്രസവിച്ച ഒരു ഉമ്മയും പറയൂല. ചില ആളുകൾ പറയും സിസേറിയൻ ആണെങ്കിൽ പറയും, സിസേറിയനും വേദന ഉണ്ടല്ലോ, സിസേറിയനും വേദന ഉണ്ട്. ആ സമയത്ത് ചിലപ്പോ അബോധാവസ്ഥയിൽ വേദന കുറവാണെങ്കിലും പിന്നീട് കുറെ കാലം അതിന്റെ വേദന അനുഭവിക്കണ്ടേ? സഹോദരിമാർ പറ അങ്ങനെ പറഞ്ഞു കൊടുക്കും മുസ്ലിയാരെ, ഉങ്ങളെ പോലെ മൊയിലാരി സിസേറിയൻ പോലും പഠിച്ചിട്ടാ വന്നിരിക്കുക, അതിന് വേദന ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ബാക്കിയുള്ളത് എനിക്കറിയില്ല കേട്ടോ. വേദന ഉണ്ടെന്ന് എനിക്കറിയാം. ഒരു അത്ഭുതല്ലേ പ്രസവം? അതൊരു മഹാത്ഭുതല്ലേ?
അള്ളാഹുവെ നമ്മുടെ ഉമ്മ ഒരിക്കലും ശപിച്ചിട്ട് ഈ ലോകത്തു നിന്ന് പൊരുത്തം തരാതെ പോകുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് ആർക്ക് നീ തരല്ല റഹ്മാനെ. അത് തന്നാൽ നമ്മൾ വെന്തുപോകും. ആ മാതാവ് നമ്മളൊന്നും പറയൂല, വാപ്പയും പറയൂല. സ്നേഹമുള്ള വാപ്പയാണെങ്കിൽ, വാപ്പ ഇപ്പൊ 9-10 മണിക്ക് വാപ്പാക്ക് ഫ്ലൈറ്റ് ആണ്, 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു, പാന്റൊക്കെ ചെയ്ത് ഷർട്ടൊക്കെ ഇട്ട് അടിപൊളി ടൈയൊക്കെ കെട്ടി ഇറങ്ങാൻ നേരത്ത് വാപ്പച്ചിയുടെ കുഞ്ഞു വാവാ ഒരു മുത്തം തരട്ടെ ചക്കര കുട്ടി എന്ന് പറഞ്ഞ് കുഞ്ഞു വാവ ഓടി വാപ്പാരെ മോളത്ത് കയറിയതും അടിപൊളി ഷർട്ടിൽ എക്സിക്യൂട്ടീവ് ഷർട്ടിലേക്ക് അങ്ങോട്ട് മൂത്രവിസർജനം അല്ലെങ്കിൽ മലവിസർജനം നടത്തിയാൽ, ഈ സ്നേഹമുള്ള വാപ്പയാണെങ്കിൽ കുഞ്ഞു വാവ ഇങ്ങ് തരാൻ പറയൂല. ആ സമയത്ത് കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടോ ഞാൻ പോകണമെന്ന് പറയും. അങ്ങനെയുള്ള വാപ്പമാര് വേരുണ്ടാവും ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങോട്ട് താ എന്റെ കുഞ്ഞിനെ എന്ന് പറയുന്ന വാപ്പുണ്ടല്ലോ, ആ വാപ്പ കുഞ്ഞു മൂത്രം ഒഴിച്ചത് പറയും, ആ നീ മറ്റേ ഷട്ടിങ് എടുത്തോണ്ട് വന്നേ എന്ന് പറയുള്ളൂ. അല്ലാതെ ഇതിനെ പ്രസവിച്ചതിന്റെ അന്ന് ഒരു ഇത് തന്നെയല്ലേ പഠിച്ചോന്, ഇത് ടാങ്ക് പൊത്തി കിടക്കണ റബ്ബെന്നൊന്നും പറയൂല. ഇത് അങ്ങോട്ട് കൊടുക്കുക, വേറെ ഷട്ട് മുണ്ടെടുത്തിടുക, നേരെ പോവാ. എത്രയാണ് അങ്ങനെ ചെയ്തത്? ഇന്ന് ദുബായിലും അബുദാബിയിലും മറ്റു കുവൈറ്റിലും ഖത്തറിലും മസ്കറ്റിലും ബഹ്റൈനിലും എല്ലാം കിടന്ന് നീ പൊരുവയിലത്ത് പണിയെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന കൊട്ടാരത്തിന്റെ അകത്ത് നിന്റെ വാപ്പ ഒന്ന് തുപ്പിപ്പോയാൽ അള്ളാഹുവേ നിനക്ക് ഇത്രമാത്രം വെറുപ്പ് വരുന്നത്, നീ പ്രായമാകുമെന്ന് മറന്നു പോവല്ല മോനെ, ഇനി വരാൻ പോകുന്ന കാലഘട്ടം എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. സ്നേഹസാഗരത്തിലേക്ക് വിളിച്ചു പറഞ്ഞതാണ് ബാക്കവി, ഒരമ്മയെ ഞങ്ങൾ കൊണ്ടു തരട്ടെ. മകനും മരുമകളും കൂടി കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞ അമ്മയാണ്, മകനും മരുമകളും കൂടി കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞതാണ് ആ പ്രിയപ്പെട്ട അമ്മ. കുളത്തിലേക്ക് വീണിട്ട് മരിച്ചുപോയില്ല. രാത്രിയാകുമ്പോ അമ്മ ഇങ്ങനെ കിടന്നപ്പോ ചെറിയ ഒരു മരക്കഷണം കിട്ടിയിട്ട് അതിലിങ്ങനെ പിടിച്ച് തൂങ്ങിക്കിടന്നു വെളുക്കുന്നത് വരെ ആ നിലവിളി കേട്ട് ആളുകൾ ഓടി വന്നു. ആ അമ്മ പറയുകയാണ്, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവല്ലേ. എന്റെ മരുമോള് പറയും, നീ തള്ളയെ തല്ലിക്കൊന്നാലേ ചാവില്ലെന്ന് പറയൂ. ഒരു രാത്രി മുഴുവനും വെള്ളത്തിൽ കിടന്നവളാ. അതുകൊണ്ട് ഏതെങ്കിലും വൃദ്ധസദനത്തിലേക്കോ അഗതി മന്ദിരത്തിലേക്കോ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് പറയാൻ ആർക്കു വേണ്ടിയാണ് മോനെ ഈ കൊട്ടാര സമുച്ചയമായ ഈ ബിൽഡിങ്ങുകളെ കെട്ടിയിട്ടിരിക്കുന്നത്? ആരെ കിടപ്പി ഉറക്കാനാണ് മോനെ? ആരെ പരിചരിക്കാനാണടാ? ആർക്ക് ആശ്വാസം പകരാനാണ് മോനെ? അല്ലാഹുവേ മാതാപിതാക്കളുടെ ശാപത്തെ തൊട്ട് കാക്കണേ റബ്ബേ. ഒരു മേഖലയിൽ ഇച്ഛേ എന്ന് പറയാൻ പാടില്ല. ഒരർത്ഥത്തിലും നമ്മളൊരു പഞ്ചസാര ചായക്ക് കുറഞ്ഞു പോയാൽ നമ്മൾ പറയും, ഉമ്മാക്ക് ഇതുവരെ ചായ ഇടാനും അറിയത്തില്ല, എനിക്ക് വേണ്ട. അങ്ങനെ സങ്കടമോ അവർക്ക്, വലിയ വിഷമോ അവരുടെ ഉള്ളിൽ ഇങ്ങനെ തീ നീറും. എന്റെ മകൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, എന്നൊരു വാക്ക് നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുന്ന സാഹചര്യം ഉമ്മ ഉണ്ടാക്കുമെന്നാണ് അല്ലാഹ് പറഞ്ഞത്. അല്ല, നിങ്ങളുടെ ഉമ്മ അറബി കോളേജ് പഠിച്ച് വലിയ മര്യാദക്ക് ഇരിക്കുന്നല്ല. ഇപ്പൊ ഇരിക്കണ താത്തമാരെല്ലാം ഉമ്മമാരാവൂലേ? അല്ലാഹ് അറിയാ എത്ര ദിവസം നീണ്ടു പോകും. ആയുസ് കിട്ടാൻ വേണ്ടിയാണ് രാവിലെ ഇതുവഴി നടക്കുന്നത്. 4 മണിയാകുമ്പോ പറഞ്ഞു, ബാക്കിൽ നിന്ന് കുറെ പട്ടി ഉണ്ടാവും, അതിന്റെ കൂട്ടിൽ നിന്ന് വേറെ കുറെ പട്ടികൾ ഉണ്ടാവും കാമുകന്മാര്, അതിന്റെ ഏറ്റവും ബാക്കിൽ നിന്ന് വരെ പട്ടി ഉണ്ടാവും ഭർത്താവ്. അങ്ങനെ അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും, എന്നിട്ട് സുബൈ ഇല്ലാതെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. ആയുസ് കൂടാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞു, നടത്തേക്ക നല്ലതാണ് കേട്ടോ, തിരിച്ച് വീട്ടിൽ തന്നെ വന്നാൽ മതി, നടത്തേക്ക നല്ലതാ. 1 മണിക്കൂറോ 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ നടന്നു വിളി. പക്ഷേ സുബൈഹിയുടെ കാര്യം പറയുമ്പോൾ മാത്രം നമുക്ക് ആ സമയത്ത് എഴുന്നേക്കാൻ പറ്റൂല, ക്ഷീണാണ് പ്രയാസമാണ് എന്ന് പറയരുത്. അവരോട് നീ സംഭാഷണം ചെയ്യേണ്ടത് മയമായ രീതിയിൽ തന്നെയാണത് വേണ്ടത്. മാതാപിതാക്കളോട് ഏത് വിഷയം സംസാരിച്ചാലും മയമായിട്ടാണ് സംസാരിക്കേണ്ടത്. രണ്ടാമത് അല്ലാഹു പറഞ്ഞത് എന്താണ്? വല തൻഹർഹുമാ, അവരെ വിരട്ടരുത് എന്നാണ്. അവരെ വിരട്ടരുത് എന്നാണ്. എങ്ങനെയാണ് വിരട്ട? ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളത് ചെയ്യുന്നുണ്ട് വിരട്ടരാന്ന് പറഞ്ഞാൽ കമ്പെടുത്തിട്ട് നീ പോണ നീ പോണ, അങ്ങനല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ആ വിരട്ടലുണ്ട് നിങ്ങൾ കേട്ടോ. ഒന്ന്, രാത്രി ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോ ഭാര്യ പറയണതാ, തന്തപ്പടി ഗുളിയൊന്നും കഴിച്ചിട്ടില്ല, കിടന്നു ഉറങ്ങാ. അപ്പൊ മകൻ ഭയങ്കര പവറിൽ റൂം പോണ, ഈ ഗുളിയെ കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരുന്ന സാധനം നിങ്ങൾക്ക് നിങ്ങൾക്ക് എണ്ണാൻ വേണ്ടി കൊണ്ടുവന്നേ. തിന്നാതെ കിടന്നിട്ട് ആളുകൾ പറയും, ഞാൻ വാപ്പയെ നോക്കണില്ല, വാപ്പയെ നോക്കണില്ല എന്ന് പറയും. ഇങ്ങനെ ആകെ പിടിച്ച് ഇനിയിപ്പി നിർത്തി അടിച്ച് ഗുളി അടിച്ച് കയറ്റി കൊടുക്കും.
ഇതാണ് ഈ ദേഷ്യപ്പെടൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. വിരട്ടുക എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ പറയും നല്ല കാര്യമല്ലേ, വാപ്പാക്ക് കൂടിയല്ലേ, അതിനൊരു ഒരു മര്യാദയുണ്ട്, അതിനൊരു മര്യാദയുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയൊരു രംഗമാണ് ഒരു ഒരു സഹോദരന്റെ വീട്ടിൽ പോയപ്പോണ്ടായത്. കഴിക്കാൻ വേണ്ടി കൊണ്ടുവച്ചല്ലേ ഒരു അങ്ങനെ കുറച്ച് സാധനം മധുര പലഹാരങ്ങൾ കൊണ്ടുവയ്ക്കുമല്ലോ. ഞാനങ്ങനെ അതിൽ അങ്ങനെ കൂടുതൽ താല്പര്യം ഇല്ലാത്ത ആളാണ്. അമീമോല അലഹമ്മദില്ല, അതൊക്കെ വലിയ റാഹത്താണ്, അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പോ അതിങ്ങനെ കഴിക്കുമ്പോ അതിൽ നിന്ന് ഒരെണ്ണം ഒരെണ്ണം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ആ ഉപ്പാപ്പ ഇങ്ങനെ കഴിച്ചതാ. ഉടനെ അവിടെ നിന്നിട്ട് മകൻ ഇങ്ങനെ എവിടെ നിന്നിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല, ഞങ്ങൾ ഒരിക്കലും മൂന്നാല് ഉസ്താദന്മാര് അങ്ങനെ വാതിലിന്റെ അവിടെ നിന്നിട്ട് കണ്ണ കുരുട്ടി ആരോടായി കാണിക്കണമെന്നറിയോല്ലോ ആലോചിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഷുഗർ ഉള്ളവർക്ക് ഇത് മുഴുവൻ കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ ആളുകളൊക്കെ വരുമ്പോ, ഗസ്റ്റുകളൊക്കെ വരുമ്പോ ഒരു സന്തോഷം അവരുമായിട്ട് പങ്കുവെക്കണം. അവരെങ്ങനെ മാറ്റി ഒറ്റപ്പെടുത്തി ഒരു ഭീകരൻ ആണ് മകൻ മകൾ എന്ന രീതിയിലേക്ക് നിങ്ങളാക്കിയാൽ അതൊരു വലിയ സങ്കടത്തിലേക്ക് എത്തിക്കും. അല്ലാഹുവേ പടച്ചവരെ, ഞങ്ങളുടെ വീട്ടിൽ മാതാപിതാക്കളെന്നല്ല പ്രായം ചെന്ന ഒരാളുടെയും ശാപം നീ ഞങ്ങൾക്ക് തരല്ല. അല്ലാ മക്കൾക്ക് ദേഷ്യം വരുന്നത് മാത്രമേ പ്രായം ചെന്നവര് ചെയ്യുകയുള്ളൂ. അതാണ് അവിടെ സ്വഭാവം. പ്രായമാകുമ്പോ അറിയാം നമ്മൾ മക്കൾക്ക് ഇഷ്ടപ്പെടാത്തതേ ചെയ്യൂ. വാപ്പാന്റെ കൂടെ കളിക്കരുതെന്ന് ചെറുമക്കളോട് പറയും വാപ്പാന്റെ കൂടെ. എന്നാ ഈ ഉപ്പാപ്പ എന്ത് ചെയ്യുന്നറിയോ, ചെറുമക്കൾ കളിക്കുമ്പോ ബോളെടുത്ത് കൊടുക്കാൻ വേണ്ടി മതിലിനോടൊപ്പം നിൽക്കും. എന്താണോ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ദേഷ്യം വരിക, അതാണ് വാപ്പയും ഉമ്മയും ചെയ്യുക. അത് ചെയ്യുന്നത് കൊണ്ടാണ് കടമ പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞത് അവരോട് ചെയ്യെന്ന് പറയരുതെന്ന് പറയുന്നത്. കാരണം അതാ, അത് അള്ളാഹു നിങ്ങളുടെ മനഃശാസ്ത്രം പഠിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ്, അല്ലാതെ ജനിച്ച ഉടനെ മക്കൾ മാതാപിതാക്കളോട് ചെയ്യെന്ന് പറയരുത്, അങ്ങനല്ല. നിങ്ങൾക്ക് അങ്ങനെ പറയാനുള്ള സാഹചര്യം ഓരോ വാപ്പയും ഉമ്മയും വരുത്തി വെക്കും. അല്ലമീൻ ഉസ്താദിന്റെ ഉമ്മയും എന്റെ ഉമ്മയും ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരുടെയും പ്രസിഡന്റേയും സെക്രട്ടറിയുടെ ഒക്കെ മാതാപിതാക്കൾ, ഞാനും നിങ്ങളും അവരോട് ഉമ്മയോടും വാപ്പയോടും ദേഷ്യപ്പെടുന്ന സാഹചര്യം നിർബന്ധമായി ഉണ്ടാക്കിയിരിക്കും, ഒരു സംശയമില്ല. അത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഖുർആൻ പറഞ്ഞ യാഥാർത്ഥ്യമാണ്. അതുണ്ടാക്കുമ്പോ നാം എന്ത് ചെയ്യണം? നമ്മൾ മുസ്ലിയാരാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങനെയൊന്നുമല്ല. എല്ലാ കുടുംബത്തിലും നിർബന്ധമായും വാപ്പയോടും ഉമ്മയോടും ദേഷ്യപ്പെടേണ്ടുന്ന ഒരു സാഹചര്യത്തെ അള്ളാഹു തന്നെ ഉണ്ടാക്കും. അവിടെ ഈ മക്കൾ അവരോട് ചേ എന്നൊരു വാക്ക് ആ സമയത്ത് പറയാൻ പാടില്ല. എന്തിനേറെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു വഖുല്ലഹുമാ ഖൗല കരീമാ, അവരോട് മാന്യമായ വർത്തമാനം പറയണം. അതിന് കഴിയാത്ത സാഹചര്യം വരും, അതിന് കഴിയാത്ത സാഹചര്യം വരും. മകൻ പറയൂലേ വാപ്പായി പോയത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, ഇത് പറയാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല. വെയിലൂര് പ്രസംഗമെല്ലാം കഴിഞ്ഞു പോകുമ്പോ അവസാനം രണ്ട് ചെറുപ്പക്കാര് നടന്ന് വീട്ടിലേക്ക് പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പ്രസംഗം? കുഴപ്പമില്ല, പഴയതൊരു കുമ്പൊന്നുമില്ല, എന്നാലും പ്രശ്നമൊന്നുമില്ല. മാതാപിതാക്കളെ കുറിച്ചൊക്കെ നമ്മളെ തന്തരം എടുത്ത് ഇതുപോലെ നടക്കൂടെ പറയാൻ പാടില്ല. പഴയതുപോലെ കുമ്പില്ല എന്നല്ല അത് പറയാം, പക്ഷേ നമ്മുടെ തന്തയുടെ അടുത്ത് ഇത് നടക്കൂല എന്ന് പറയാൻ പാടില്ല. നമ്മുടെ തന്തയുടെ അടുത്ത് ഇതുവല്ലോ നടക്കും, വലിയാർക്ക് അതൊക്കെ പറയാം. ഈ സാധനം പറയൽ വഖുല്ലഹുമാ ഖൗലൻ കരീമക്കെതിരാണ്. അവരോടെന്ന് പറഞ്ഞാൽ അവരെ കുറിച്ചും പറയാൻ പാടില്ല. തന്തപ്പടി തള്ളപ്പടി ഒക്കെ പറയൂലേ, എന്തൊരു മര്യാദ കേടാണ്. പേരിട്ടല്ലേ നമ്മൾ ഉമ്മായി വിളിക്കുമ്പോ ആരിഫ എന്നാണ് ഉമ്മയുടെ പേരെങ്കിൽ. അപ്പൊ ഉമ്മ വരും, ഉമ്മ ഉമ്മയുടെ കാര്യമൊന്നും പറയണ്ട റബ്ബേ, 60-ാം വയസ്സിൽ ഇൻസ്റ്റഗ്രാമിൽ ഹൂ കാവാലയ കാവാലയ. ഈ കീറിയ ചുരിദാർ ഇട്ട് ഈ കിടന്ന ആട്ടം കണ്ടിട്ട് മൊത്തവും ലൈക്ക് അടിക്കാനും കമന്റ്, വല്ലാത്ത ഒരു വല്ലാത്ത തൊലിക്കെട്ടി തന്നെയാണ്. അപാരം ഉമ്മമാരൊക്കെ പണ്ടൊക്കെ ലിപ്സ്റ്റിക് എന്നൊക്കെ പറഞ്ഞാൽ അപൂർവമായിട്ട് ഏതെങ്കിലും സെലിബ്രേറ്റ് ഇന്ന് വീട്ടിൽ കലക്കി വെച്ചിരിക്കുകയാണ് എല്ലാവരും കുടുംബസമേത. അതിങ്ങനെ എടുത്ത് മോന്തായത് തേച്ച് അങ്ങനെ കല്യാണത്തിനും പർച്ചേസ് ഇങ്ങനെ തെണ്ടി ഇങ്ങനെ നടക്കണം. ഉമ്മമാരെ കണ്ടല്ലേ 70 വയസ്സൊക്കെ ആയാലും പാന്റ് ഒക്കെ വലിച്ച് കയറ്റി ജീൻസ് ഒക്കെ ഇട്ടുണ്ട് ഇങ്ങനെ നടക്കണേണ്ടാ തോന്നുന്നുള്ളൂ. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഓടിയിട്ട് വരുന്നത് ഇറങ്ങിയുള്ളൂ. വസ്ത്രത്തില് നിങ്ങളെ ചെറുപ്പം തോന്നിക്കാനും പ്രായം ഉള്ളവാക്കാനും വസ്ത്രത്തിന് കഴിയും. അതുകൊണ്ടല്ലേ നിങ്ങളോട് ഇസ്ലാം വസ്ത്രം വൃത്തിയായിട്ട് ധരിക്കണമെന്ന് തല വൃത്തിയായിട്ട് മറയ്ക്കണമെന്നൊക്കെ പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഈ ലോകം ശാശ്വതമാണെന്ന് ചിലപ്പോ നമുക്ക് തോന്നുന്നത് ഇച്ചിരി സുഖവും പൈസ ഒക്കെ പെട്ടെന്ന് കിട്ടുമ്പോഴാണ്.
എത്ര പേരെയാണ് നമ്മൾ കൊണ്ടുപോയത് പ്രിയപ്പെട്ടവർ? 11 മക്കളെ പ്രസവിച്ച ഉമ്മ സ്നേഹസാഗരത്തിൽ മരണപ്പെട്ടിട്ട് 20 ദിവസമായിട്ടില്ല. 11 മക്കളെ പ്രസവിച്ച ഉമ്മയ സ്നേഹസാരത്തിൽ വന്നതിന് ശേഷം അവർ ശരീരത്തിന്റെ രോഗത്തിന്റെ വേദന കൊണ്ട് മാത്രമേ കരഞ്ഞിട്ടുള്ളൂ. ഭക്ഷണത്തിനോ പരിചരണത്തിനോ ഒക്കെ അവിടെ ധാരാളം ആളുണ്ട്. പക്ഷേ ആ ഉമ്മ മരിക്കുമ്പോണ്ടല്ലോ അവരുടെ 11 മക്കൾ കരഞ്ഞതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട. അത്രയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ പ്രസവിച്ച ഉമ്മ പോലെയായിരുന്നു അവർ. അവരെ 11 മക്കളും അങ്ങനെ കരഞ്ഞിട്ടുണ്ടാവില്ല. അവര് കരയില്ല, കരയാത്തോണ്ടാണല്ലോ അവരവിടെ വലിച്ചെറിഞ്ഞത്. പ്രായമായവരുടെ മനസ്സിലൊരു സന്തോഷം വന്നാൽ, അവർക്കൊരു റാഹത്ത് തോന്നിയാൽ അൽഹംദുലില്ലാ, വലിയ സന്തോഷമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൊന്നുമോൻ ഇസ്മായിൽ നബിയോട് പറഞ്ഞു, മോനെ നിന്നെ കഴുത്തറുക്കുന്നതായി വാപ്പച്ച് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വാപ്പയോട് കൊടുത്ത മറുപടി എന്താണ്? യാ അബി എന്ന് പറഞ്ഞാ മതി, എന്റെ വാപ്പാന്ന് വിളിച്ചാ മതി. പക്ഷെ അവിടെ ഒരു അക്ഷരം ചേർത്തു, യാ അബത്തി. വാപ്പാന്ന് വിളിക്കുന്നതും വാപ്പച്ചി എന്ന് വിളിക്കുന്നതും രണ്ടും രണ്ടാണ്. വാപ്പച്ചി എന്ന് വിളിക്കുമ്പോ കുറച്ചൊരു സ്നേഹം, എന്താണ് ഉമ്മച്ചി എന്ന് വിളിക്കുമ്പോ ഉമ്മാക്ക് ഒരു സ്നേഹം കൂടുതൽ തോന്നും. നമുക്ക് അങ്ങോട്ടൊരു അനുകമ്പ പോലെയാണ്. യാ അബി എന്ന് പറഞ്ഞാ മതി. പക്ഷെ ഇവിടെ ഇസ്മായിൽ നബി, യാ അബത്തി, എന്റെ വാപ്പാന്ന് വിളിക്കുന്നത് തന്നെയാണ്, വേറെ അർത്ഥ വ്യത്യാസം ഒന്നുമില്ല. പക്ഷെ ഒരു അക്ഷരം കൂടുതലാണ് ഇവിടെ. എന്റെ വാപ്പച്ചി എന്നാണ് അതിന്റെ മലയാള അർത്ഥം വരുന്നത്. വാപ്പച്ചി എന്നാണ്. യാ അബത്തി എന്ന് പറഞ്ഞാൽ വാപ്പച്ചി, സ്നേഹത്തിലാണ്, അങ്ങനെ ഇഷ്ടം കൂടുമ്പോഴാണ് അങ്ങനെ വിളിക്കാം. നിന്നെ കടുത്തിറക്കുന്ന സ്വപ്ന കണ്ടത് ഇഷ്ടം കൂടാനല്ല. നമ്മുടെ വാപ്പയും കാണാൻ വന്നിട്ട് മോനെ ഇന്നലെ നിന്നെ പോത്തിന് വരെ അറക്കണായിട്ട് സ്വപ്നം കണ്ടാന്ന് പറഞ്ഞാൽ രാവിലെ എന്താ കഞ്ചാവാണ്ട് അടിച്ച് രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് എന്റെ അടുത്ത് കാണാൻ പറയുന്നത് മക്കള് വാപ്പനോട് പറയും. അങ്ങനത്തെ കാല മകന്റെ കഴുത്തറക്കുന്ന ഒരു സ്വപ്നം കണ്ടു വാപ്പ, മകൻ പറയാണ് വാപ്പ നിങ്ങൾ ചെയ്തോ, പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗലോകത്ത് ഏറ്റവും വലിയ ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ കാണാം. വാപ്പച്ചി, ഉമ്മച്ചി, ഒരു സ്നേഹം, ഒരു അങ്ങനെ ഒരു ഒരു ഇനി അതിനൊരു അക്ഷരം കൂടുതൽ എന്താണോ അനുകമ്പ കൂടാൻ ചേർക്കാം, അത് ചേർക്കാം. നമ്മുടെയൊക്കെ ഈ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തൊക്കെ അങ്ങനെ സ്നേഹം വരുമ്പോ കാര്യം കാണാൻ വേണ്ടി മക്കൾ ഇങ്ങനെ ഉമ്മച്ച അങ്ങ് വല്ലാണ്ടായി പോയല്ലോ ഉമ്മച്ച എന്ന് പറഞ്ഞ പ്രമാണത്തിൽ ഉമ്മയും കൂടെ ഒപ്പിടാണ്ട്. അതുകൊണ്ടാ ഓ എന്റെ ഉമ്മച്ച ചക്കട കൊട്ടി ഇങ്ങനെ ആക്കുമ്പോ ഉമ്മൊക്കെ അറിയാം സംഭവം. ഉമ്മ ഇതൊക്കെ ലോകം കുറെ കണ്ടതല്ലേ, പണ്ട് ഇതുപോലെ എത്രയാണ് മാപ്പിള പറ്റിച്ചുകൊണ്ട് പോയത് ഭർത്താവ്. അതുകൊണ്ട് ഉമ്മാക്കറിയാം ഇപ്പൊ അവൻ എന്തായാലും എന്നെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. ശരി മോനെ എപ്പോ പോവാൻ ഒപ്പിടാനെന്ന് ചോദിക്കുമ്പോ തിരിച്ച് ഒരൊപ്പിന്റെ വിലയുള്ളൂ. ജിഹാദിന് പോകാൻ അനുവാദം ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. ഒരു കാര്യം കൂടി അതിനു മുമ്പ് ഓർമ്മപ്പെടുത്തട്ടെ, ഇബ്രാഹിം നബിയുടെ വാപ്പ ബിംബാര, ഇബ്രാഹിം നബിയുടെ വാപ്പ ആസർ ബിംബാരാധകനായിരുന്നു. ഇതെന്റെ തന്തയാണ്, ഇയാൾ വൃത്തികെട്ടവനാണ്, ഒരു വാക്കു പറഞ്ഞിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെയും പറഞ്ഞത് യാ അബത്തി, എന്റെ പൊന്നു വാപ്പച്ചി എന്നാണ് ഇബ്രാഹിം നബി വാപ്പയെ വിളിച്ചിരുന്നത്. വാപ്പാക്ക് ദീനില്ലെങ്കിൽ പോലും വാപ്പയെ പരസ്യമായി പരിഹസിക്കല്ലേ. കൂട്ടുകാരോട് വാപ്പയെ കുറിച്ച് പറയുമ്പോ ഒരു മോശമായ വാക്ക് ചേർക്കല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിഹാദിനു വേണ്ടി അനുവാദം ചോദിക്കുകയാണ്. യാ റസൂലല്ലാ, എനിക്ക് പവറുണ്ട് നബിയേ, എനിക്ക് ആരോഗ്യമുണ്ട് ഹബീബേ, അനുവാദം തരുമോ ഞാനും കൂടി പോകട്ടെ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാ, നിന്റെ വീട്ടിൽ പ്രായമായ ഉമ്മയുണ്ടോ, നിന്റെ വീട്ടിൽ പ്രായമായ ഉപ്പയുണ്ടോ? ആ സ്വഹാബി പറയുന്നു, നബിയേ എന്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കുന്നുണ്ട്, പ്രായമേറെ ആയവരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ നിന്റെ ജിഹാദ് അവിടെയാണ് മോനെ. ആ മാതാപിതാക്കളെ കണ്ണീര് ഭൂമിയിൽ വീഴാതെ അവരെ പരിചരിക്കലാണ് നിന്റെ ജിഹാദ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ വെയിലൂര് വന്ന ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മ കരയാ നീ ഒരു കാരണമാവല്ല മോനെ. നിന്റെ ഉമ്മ ഒരു രാത്രി മുഴുവനും ഉറങ്ങാറ്,
നിന്നെ ശപിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു അത്ഭുതമാവല്ല മോനെ. ഈലൂരിന്റെ പരിസരത്ത് എത്ര ഉമ്മമാര് കരയുന്നുണ്ടോ. ഓ കണ്ണീരിന്റെ ശാപം മുഴുവനും ജാതി മതഭേദമെന്നെ ഈ മണ്ണിൽ വീണിട്ട് തീനാളമാരി ഉയർന്നു വരും ചെറുപ്പക്കാരാ. അത് നിന്റെ മോശമായ അവസ്ഥ കാണാൻ മടങ്ങിപ്പോവില്ല. ഇപ്പോഴത്തെ രക്തപ്പിളപ്പിൽ നിനക്കത് പറഞ്ഞാ മനസ്സിലാവൂല. അല്ലാഹുവേ, ഒരു സുഖമില്ലാത്ത ഉമ്മയെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയ ഒരു അനുഭവമുണ്ട്. ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ അടുത്ത് ചെന്നിരിക്കുമ്പോ ആ ഉമ്മാക്ക് മരുന്നൊക്കെ എടുത്തു കൊടുക്കുമ്പോ ഉസ്താറേ എന്തെങ്കിലും ഒന്ന് ഓതിക്കൊടുക്കുവോ. ആരോഗ്യത്തോടെ ഉമ്മ ഇരിക്കുന്ന കാലം മുഴുവനും വെള്ളിയാഴ്ചത്തെ നിങ്ങളുടെ പ്രോഗ്രാം കാണുന്ന ഉമ്മയായിരുന്നു. ഉമ്മാന്റെ തലയിലേക്ക് കൈവച്ചം തോതി കൊടുക്കുമ്പോ ഇളയ മകനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. കാലിൽ നിന്ന് തുണി അങ്ങോട്ട് മാറിയാൽ ആ മകനാണ് തുണിയെടുത്തിടുന്നത്. ഉമ്മ ചുമച്ചാലും കഫം ഇങ്ങനെ വാങ്ങാൻ വേണ്ടി പാത്രവുമായി ചെന്ന് നിൽക്കുന്നത് ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ഇളയ മകനാണ്. ആ ഉമ്മയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളാണ്? മൂന്ന് മക്കളാണ്, ഒരു പെണ്ണും രണ്ട് ആണുമാണ്, മൂത്തത് മകനാണ്. അവൻ എവിടെയെന്ന് ചോദിക്കുമ്പോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ വന്നു. അനിയൻ പറയുകയാണ്, ഉമ്മാന്റെ ഒരു കാര്യവും നോക്കൂല, ഉമ്മാന്റെ റൂമിൽ പോലും വരൂല, ഉമ്മാടെ സങ്കടം മുഴുവനും അതാണ് ഉസ്താറേ. ഉമ്മാടെ ശരീരത്തിന് രോഗം തളർത്തിയിരിക്കുന്നത് കുറച്ചേ ഉള്ളൂ. മൂത്ത മകനെ കുറിച്ചുള്ള ചിന്തയാണ് പൂർണ്ണമായി ഉമ്മയെ തളർത്തിക്കളഞ്ഞത്. ആദ്യം പ്രസവിച്ചവനല്ലേ ആ ഉമ്മ, ഒരുപാട് പ്രതീക്ഷ വെച്ച മോനല്ലേ. ആ റൂമിലേക്കൊന്ന് വരൂല, ഉമ്മാന്റെ അടുത്തൊന്ന് വന്നിരിക്കൂല, ഉമ്മായ ഒന്ന് തൊടൂല. ഞാനാണല്ലാ ചെയ്തു കൊടുക്കുന്നത്, അൽഹംദുലില്ലാ, സാരമില്ല. ഇൽമ് പഠിച്ച ഒരാളെന്ന സ്ഥിതിക്ക് വയോവൃദ്ധരായ ജനങ്ങളെ സ്നേഹസാഗരത്തിൽ നോക്കുന്ന ഒരാളെന്ന സ്ഥിതിക്ക് ആ മകനോട് സംസാരിക്കൽ എന്റെ കടമയായി പോയി. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ആ മൂത്ത മകനോട് ഞാൻ പറഞ്ഞിരിക്കുന്ന സംസാരിക്കണമല്ലോ. വലിയ സ്നേഹത്തിലാണ്, ഒരു വെറുപ്പും കാണിച്ചില്ല. റൂമിലേക്ക് കൊണ്ടുപോയി. റൂമെല്ലാം വളരെ വൃത്തിയായി, കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെയായി. അള്ളാഹുവേ, ഒരുപാട് ബിസിനസിന്റെ തിരക്കുള്ള ആളാണെന്ന് മനസ്സിലായി. ഞാൻ ആ പ്രിയപ്പെട്ട സഹോദരൻ ഇരിക്കാൻ പറഞ്ഞ സ്ഥലത്തേക്കിരുന്നു. ആ സഹോദരനോട് ഞാൻ ഉമ്മയെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. മോനെ, ഉമ്മ കരഞ്ഞുകൊണ്ടൊരു റൂമിൽ കിടക്കുമ്പോ എത്ര വലിയ ബിസിനസ് സാമ്രാജ്യം നീ കെട്ടിപ്പടുത്താലും താഴേക്കൊരു ദിവസം വരേണ്ടി വരും മോനെ. ആ ഉമ്മയുടെ ശാപം അമ്പുകളായി അസ്ത്രങ്ങളായി നിന്റെ നെഞ്ചിലേക്ക് വന്ന് പതിക്കുന്നതിന് മുമ്പ് നീ മരണപ്പെടൂല, ഉറപ്പാണ്. അതുകൊണ്ട് പേരിനു വേണ്ടിയിട്ടെങ്കിലും ഉമ്മയെ പറ്റിക്കാനെങ്കിലും ഉമ്മാന്റെ അടുത്തൊന്നു പോയിരിക്കണമെന്ന് പറയുമ്പോ ആ മകൻ എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എല്ലാം ഇളയ മോനാണ് കൊടുത്തത്, എനിക്കൊന്നും തന്നില്ല. എല്ലാം കൊടുത്തത് ഇളയ മോനാണ്. ഉമ്മാടെ സാധന സാമഗ്രികൾ, ഉമ്മാക്ക് അവകാശപ്പെട്ട സ്വത്ത് എല്ലാം കൊടുത്തത് ഇളയ മകനാണ്. ഞാൻ ഒരാൾ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ചിന്ത ഉമ്മ ചെയ്തില്ല. അങ്ങനെ ഞാൻ നേരെ ഉമ്മാന്റെ റൂമിലേക്ക് പോയി. ഞാൻ പറഞ്ഞു, ഈ മകനോട് പറഞ്ഞു, ലൈസൽ വാസിലു ബിൽ മുഖാഫി, അതായത് കുടുംബബന്ധം ചേർക്കാന്ന് പറഞ്ഞാൽ പ്രതിപകാരമല്ല. ഇങ്ങോട്ട് കല്യാണത്തിന് വന്നപ്പോ 500 തന്നത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി 500 കൊടുക്കുന്നു, അതൊരു കുടുംബബന്ധം ചേർക്കലല്ല, അതൊരു രസം അത്രേ ഉള്ളൂ. അതിനൊന്നും ഈ പറഞ്ഞ കൂലി ഒന്നും കിട്ടത്തില്ല. ഇത് എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഉമ്മാക്ക് അവൻ ചെയ്തില്ല, അത് മോശമല്ലേ? അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു, കരഞ്ഞ് റെഡിയാക്കി ഉമ്മയുടെ ബർത്ത് ചോദിക്കാന്നൊക്കെ പറഞ്ഞ് സംഭരിച്ചു. പക്ഷെ ഉമ്മ ചെയ്തത് ശരിയല്ലല്ലോ. ഞാനങ്ങനെ ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ മക്കൾക്കിടയിൽ ഈ വേർതിരിവ് കാണിച്ചത് മോശമായി പോയി. അപ്പൊ ഉമ്മ അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറയാണ്, ഉസ്താദെ എന്റെ മൂത്ത മോന് ഒരു പണത്തിന്റെ ആവശ്യമില്ല ഉസ്താദ്, അവൻ കിടന്നുറങ്ങുന്നത് എന്റെ പണത്തിന്റെ മുകളിലാണ്. ജീവിതം പരാജയപ്പെട്ടു പോയത് ഇളയ മോനാണ്. എവിടെ പോയാലും പരാജയ, ഗൾഫിൽ പോയി പൊട്ടിപ്പൊളിട്ട് കല്യാണം കഴിച്ചത് പോലും ആകെ തകർന്നു നിൽക്കുന്നവനാണ്. അതുകൊണ്ട് ഒരു ഉമ്മ എന്ന നിലയ്ക്ക് എന്റെ ഇളയ മോനെ ഒന്ന് രക്ഷപ്പെടുത്തലാണ്. മറ്റൊന്ന് ഒരു സാമ്പത്തികത്തിന്റെ ആവശ്യമല്ല ഉസ്താദെ. ഞാന് 1 കോടി രൂപയുടെ വസ്തു കൊടുത്തത് കൊണ്ടൊന്നും അവന് അതിന് കാര്യമില്ല. ധാരാളം പണം എന്റെ മൂത്ത മോനുണ്ട് ഉസ്താദെ. ഉമ്മ ഒരു സ്നേഹം കൂടുതൽ കാണിച്ചതാണ്, പക്ഷെ അത് മൂത്ത മോന് ശരിക്കും ഉമ്മയോട് അകലുന്നതിന് അതൊരു കാരണമായി. നമ്മള് ഉമ്മായിൽ നിന്ന് പണം മോഹിച്ചിട്ടാണോ നമ്മൾ ഉമ്മയെ സ്നേഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ
നിങ്ങളോട് വാത് പറഞ്ഞിട്ട് അർത്ഥമില്ല. ഇളയ മോനോട്, മൂത്ത മോനോട്, അല്ലെങ്കിൽ ഇളയ സഹോദരിയോട്, മൂത്ത സഹോദരിയോട് അങ്ങനെ സ്നേഹമാണ്, എന്നോട് താല്പര്യമില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഇടത്തേക്ക് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം എത്തിയത് വലിയ നാശത്തിനും വലിയ അപകടത്തിനും കാരണമാണ്. എത്ര സ്ഥലങ്ങളിൽ എന്തെല്ലാം വലിയ വലിയ വിഷയങ്ങൾ നടക്കുന്നുണ്ടെന്നറിയോ? മഹതിയായ അസ്മ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഓടി വരുന്നുണ്ട്. അസ്മ റളിയല്ലാഹു അൻഹു ഉമ്മ മുസ്ലിം ആയിരുന്നില്ല. അസ്മ റളിയല്ലാഹു അൻഹു ഇസ്ലാമതം സ്വീകരിക്കുമ്പോൾ അവിടുത്തെ ഉമ്മ മുസ്ലിം ആയിരുന്നില്ല, പക്ഷെ നല്ല പ്രായമായി രോഗമായ ഉമ്മയായിരുന്നു. ഒരിക്കലാ പ്രിയപ്പെട്ട ഉമ്മ അസ്മ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരികയാണ്. എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനുള്ള വരവാണ്. എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാലോ, ചിലവിനെന്തെങ്കിലും കിട്ടിയാലോ, മോളെന്തെങ്കിലും തന്നാലോ എന്ന് പറഞ്ഞാൽ വലിയ സമ്പന്നയായ മോളൊന്നുമല്ല, അവര് കഴിയുന്നതും പട്ടിണിയിലാണ്. പക്ഷേ അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട മോള് കൈവെടിയൂലെന്ന് ഉമ്മാക്കറിയാമായിരുന്നു. അങ്ങനെ പ്രിയപ്പെട്ട ഉമ്മ വീടിന്റെ മുമ്പിൽ വന്നപ്പോ അസ്മ റളിയല്ലാഹു അൻഹ ചിന്തിച്ചു, റബ്ബേ എന്റെ ഉമ്മ മുസ്ലിമല്ലല്ലോ, എന്റെ ഉമ്മ മുസ്ലിമല്ലല്ലോ, എന്റെ ഉമ്മാക്ക് ഞാൻ എന്ത് കൊടുക്കാനാണ്? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കണമല്ലോ, സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിമല്ലാത്ത ഉമ്മാക്ക് സഹായിക്കാൻ പറ്റുമോ നബിയേ? ഓടിപ്പോയതാണ് ഹബീബിന്റെ ചാരത്തേക്ക്. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉമ്മ മുസ്ലിമല്ല നബിയേ, ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടില്ല നബിയേ, പക്ഷേ സുഖമില്ല ഉമ്മ, പാവമാണ് ഉമ്മ, കാല് നീര് വന്നിട്ടുണ്ട് നബിയേ, നടക്കാൻ പ്രയാസമാണ് നബിയേ. ആ പ്രിയപ്പെട്ട ഉമ്മ എന്തെങ്കിലും കിട്ടുമെന്നറിയാനും എന്റെ വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കോണ്ട് റസൂലേ. അതുകൊണ്ടല്ലാ എന്റെ ഹബീബേ, എന്റെ ഉമ്മാക്ക് ഞാൻ എന്തെങ്കിലും കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിക്കുമ്പോ, കാരുണ്യത്തിന്റെ നിറനിലാവ് നബി മുഹമ്മദ് മുസ്തഫ, വയോവൃദ്ധയായ പ്രിയപ്പെട്ട മാതാവ് വിറക് കെട്ടി തലയിൽ വെച്ചിട്ട് സൂര്യതാപമേറ്റ് തളർന്ന് വീഴുമ്പോ തന്റെ കാരുണ്യത്തിന്റെ കൈകൊണ്ട് താങ്ങിയെടുത്തിട്ട് വാത്സല്യ ത്തിന്റെ ശിരസിലേക്ക് അത് വെച്ചുകൊണ്ട് നടന്നു പോയ തിരുദൂതരേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അസ്മ റളിയല്ലാഹു തആല അന്നയോട് പറഞ്ഞു, പെണ്ണേ ഉറപ്പായിട്ടും ആ ഉമ്മാക്ക് വയറ് നിറച്ചു ഭക്ഷണം കൊടുക്കണേ, എന്താണ് ഉമ്മാക്ക് കൊടുക്കാനുള്ളത് അത് ഉമ്മാന്റെ കയ്യിൽ കൊടുക്കണേ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, വഴിയോരങ്ങളിലൂടെ നടന്നു പോകുമ്പോ പ്രായം ചെന്ന ഉമ്മമാരിങ്ങനെ പോകുന്ന കാണാ, അമ്മമാരിങ്ങനെ പോകുന്ന കാണാ, അവരെ കാണുമ്പോ നൊമ്പരമാണ്, സങ്കടമാണ്. ചെറിയങ്കീഴ് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വരുന്ന ഒരു ഇതര മതത്തിലെ അമ്മ ഉണ്ടായിരുന്നു. വലിയ കുറെ ദിവസമായിട്ടുള്ള പ്രശ്നമാണ്, കഫക്കെട്ടിന്റെ പ്രശ്നം. അതങ്ങനെ മാറി വരും. ഈ പരിപാടി ഇങ്ങനെ ആവുമ്പോ റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ, നാളെ കണ്ണൂരാണ് പരിപാടി, അപ്പോ യാത്ര കൂടുമ്പോ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്. പിന്നെ വഴി ഇങ്ങനെ വെള്ളമായി കുടിക്കുക, അവിടെ നിന്ന് വെള്ളമായി കുടിക്കുക, അങ്ങനെയാണല്ലോ. അപ്പൊ എല്ലാ മിക്ക ദിവസങ്ങളിലും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അമ്മ വീട്ടിൽ വരും. എന്നെ തമ്പുരാനെന്നാണ് വിളിക്കുക, ഭാര്യ തമ്പുരാട്ടി എന്നാണ് വിളിക്കുക. പാവപ്പെട്ട സ്ത്രീയാണ്, നല്ല സ്നേഹമാണ്. അങ്ങനെ അവര് വരുമ്പോ അറിയാൻ പറ്റും, വീടിന്റെ ഗേറ്റം കൂടെ തുറന്ന് വരുമ്പോ തന്നെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർത്ഥന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അങ്ങനെ പാടിയിട്ടാണ് വരിക. ക്ഷേത്രത്തിലൊക്കെ പോയി നല്ല കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ പോയി കുറിയൊക്കെ തൊട്ടിട്ടാണ് വരിക. ഒന്നും ചോദിക്കുന്നില്ല, വീടിന്റെ പുറകിലെ അടുക്കളയുടെ ഭാഗത്ത് വന്നിരിക്കും. ആര്ക്കും നല്ല ഇഷ്ടമാണ്, കാരണം വേറെ ഫസാദ് ഈപത്ത് അങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത്. ചില ആൾക്കാരൊക്കെ പിരിവിന് വന്നാൽ അവിടുത്തെ ആര്യ പത്ര തന്നോളൂ, ഇവിടുത്തെ സൈനവ എത്ര തന്നില്ല, അവള് ഭർത്താവ് ഇത്ര വലിയ പണം ഉണ്ടാക്കിയിട്ട് അവൾ ആർക്ക് പണിക്കും, ഇതൊക്കെ പറയും. അത് ഇഷ്ടമല്ല ഈ അമ്മക്ക്, ആ കാര്യങ്ങളൊന്നുമില്ല. ഈ അമ്മ അവിടെ വന്ന് വെറുതെ ചുമ്മാ പുറകിലൊരു അടുക്കളുണ്ട്, അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പോ അന്നുണ്ടാക്കിയ ഫുഡ് എന്തെങ്കിലും കൊടുക്കും, കുട്ടികൾ പഴവ് ഓറഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂടെ കഴിച്ചിട്ട് പോകും. ഇപ്പൊ ഞാൻ പിന്നെ നോക്കിയിട്ട് അവർക്ക് താമസിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം സ്നേഹസാഗരം എന്ന് മനസ്സിലാക്കി. കഴിഞ്ഞ 4 മാസക്കാലം കൊണ്ട് അവര് ഞാൻ തന്നെ നേതൃത്വം കൊടുക്കുന്ന സ്നേഹസാഗരത്തിലാണ് ഉള്ളത്. അൽഹംദുലില്ലാഹ്, നല്ല പാട്ടാണ്, നല്ല രസമാണ് അവിടെ. ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ് സ്നേഹസാഗരം. ഒരു പാപ്പ ഒരു ഉമ്മാമയും തമ്മിൽ ഭയങ്കര പ്രേമമാണ് സ്നേഹസാഗരത്തിൽ. ഭയങ്കര രസമാണ്, ചെല്ലും പറയാം അല്ലാ കാണണം. ഉപ്പാപ്പ ഇങ്ങനെ കുഞ്ചാക്കോനെ പോലെ ഒരുങ്ങനൊക്കെ കണ്ടാല്
നല്ല രസമാണ്. ആ ഉമ്മാമ്മ ഭക്ഷണം കഴിച്ചാല് ഉപ്പാപ്പ കഴിക്കുള്ളൂ. ഞാൻ ചെല്ലുമ്പോ ഇങ്ങനെ അവിടുത്തെ റാഷിദ് ഇങ്ങനെ പറയും, ഉസ്താദ് വരുന്നിട്ട് നിക്കാൻ എത്തിയാലോ. അപ്പൊ പറയും, ഇവിടെ അതിനുള്ള സൗകര്യം ഒന്നുമില്ല മോനെ, മൂപ്പര് കാര്യമായിട്ട് തന്നെ അടിച്ചോണ്ട് പോണെന്നറിയാൻ വയ്യ. എന്നാലും എവിടെ പോവാനാണ് ഇതൊക്കെ? ഒരു രസം, ഒരു ജീവിതം. അവര് വേറെ എല്ലാം മറന്നല്ലോ, അവരെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മറന്നല്ലോ. മക്കള് ചവിട്ടിയതും അടിച്ചതും വഴിയോരത്ത് കളഞ്ഞതും ഒക്കെ മറന്നല്ലോ. വേറൊരു ലോകത്ത് ജീവിക്കുമ്പോ അതിനൊരു, അതായത് അവരെ മറ്റുള്ളതൊക്കെ മറപ്പിക്കലാണ് നമ്മുടെ ജോലി. അവരെ മക്കളടിച്ചതെന്ന് പറഞ്ഞ് അവര് സങ്കടപ്പെട്ടിരിക്കാനോ, അല്ലെങ്കിൽ ഇത്രയേ ജീവിതത്തെ സ്വപ്നം കണ്ടവരാണ്. എല്ലാ മനുഷ്യരും നല്ലതായിട്ട് ജീവിക്കാനല്ലേ സ്വപ്നം കാണുന്നത്? ഇപ്പൊ എനിക്കും നിങ്ങൾക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളില്ലേ? അതെല്ലാം അങ്ങനെ അവസാനം എൻഡിങ് വരെ എത്തണമെന്നൊന്നുമില്ല. ചിലപ്പോ പാതി വഴിയിൽ ഉടഞ്ഞു പോയേക്കാം, പക്ഷെ എന്നാലും ഓർക്കുമ്പോ സങ്കടമാണ് ചില ആളുകളുടെ കാര്യം. ഒരു പരിഗണന വഴിയൂരത്ത് ഇങ്ങനെ നടന്നു പോകുന്ന അമ്മമാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവര് മക്കളെ പ്രസവിച്ചിട്ടുണ്ടാവൂലേ? ആ മക്കൾ എവിടെയൊക്കെ ജീവിക്കുന്നുണ്ടാവൂലേ? അവരിങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവൂലേ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അങ്ങനത്തെ പ്രവാചകനാണ്. ചില പ്രത്യേകകരമായ പ്രാർത്ഥനകളാണ് മൂസാ നബി നടത്തുന്നത്. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഏറ്റവും കൂടുതൽ പേര് പറയാനുള്ള കാരണം തന്നെ മൂസാ നബി അലൈഹിസ്സലാമിന് ഈ വെറൈറ്റി ദുആ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് അള്ളാഹിനോട് അങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിക്കുക. എന്നെക്കാളും നിനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് പറഞ്ഞാൽ, ഇല്ല മൂസ നിന്നോടാണ് ഇഷ്ടമെന്ന് അല്ല പറയണം, അതിനാണ് അങ്ങനെ ചോദിക്കുന്നത്. മൂസാ നബി അങ്ങനത്തെ പ്രവാചകനാണ്. ഇത്രയും മൂസാ നബിയാണ് ജനിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ട് ഫിറോൻ എല്ലാ കുഞ്ഞുങ്ങളെ കൊന്നില്ലേ? എല്ലാ കുഞ്ഞുങ്ങളെ കൊന്നിട്ട് ലാസ്റ്റ് അള്ളാഹു ചെയ്ത പരിപാടി എന്താ? മൂസാ നബിയെ ഫിറോന്റെ ഭാര്യയെ കൊണ്ട് തന്നെ നോക്കിപ്പിക്കുന്നു, ഫിറോൻ തന്നെ ചെലവിന് കൊടുക്കുന്നു. അത് പടച്ചു അങ്ങനെയാണ്. പെട്ടിക്കകത്താക്കി ഒടുക്കി വിടുമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറോന്റെ കൊട്ടാരത്തിലേക്ക് വന്ന രംഗം നമ്മൾ ആലോചിച്ചു. ആണായ കുഞ്ഞു പിറന്നാൽ വധിക്കണമെന്നരുൾ ചെയ്ത ഫറോവ ആനാട് വാണിടും കാലം മൂസാ നബി പിറന്നേ. മൂസാ നബി അലൈഹി സ്വലാം കരയൂലായിരുന്നു എന്നാ ചെറുതിൽ കരഞ്ഞ ഫിറോൻ അറിയൂലേ ആ വീട്ടിൽ ഒരു ആൺകുട്ടി ഉണ്ടെന്ന് അറിയില്ല. എല്ലാ മക്കളും ജനിച്ചു കരയൂലേ, അങ്ങനെ കരയും. അങ്ങനെ കരഞ്ഞില്ലെങ്കിൽ ഉമ്മ അപ്പോഴേ ബോധം കിട്ടും. കാരണം എന്താ? കുഞ്ഞു കരയണം. പ്രസവിച്ചിട്ട് ഉമ്മ നോക്കുന്ന ബോധം വന്നു, കുഞ്ഞവിടെ കുഞ്ഞു തൊട്ടിൽ കിടക്കണം. കരയണില്ല, കരയണില്ല, ഇതുവരെ കരഞ്ഞില്ല മോളെ എന്ന് പറഞ്ഞ ഉമ്മമാരും തീരുമാനമായി കുഞ്ഞു കരയണം. കരയാത്ത കുഞ്ഞിനെ നഴ്സുമാര് ചെയ്യണം കണ്ടിട്ടില്ലേ? തല കുത്തി പിടിക്കും രണ്ടാട്ടാട്ട് രണ്ടടി അടി. ഇത് എങ്ങനെയാണ് കരഞ്ഞിടണം? ഇങ്ങനെയൊക്കെ ആക്കും. കരഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ്, കുഞ്ഞു കരയണം. മൂസാ നബി കരയൂല. മൂസാ നബി ഉമ്മ പ്രസവിച്ച് മൂസാ നബിയുടെ ഉമ്മാക്ക് വയറില്ലായിരുന്നു. ആ മൂസാ നബിയുടെ ഉമ്മാക്ക് വയറുണ്ടെങ്കിൽ ഫിറോൻ അപ്പം തന്നെ കൊല്ലൂലേ? ജനിക്കുന്നതിന് മുമ്പ് തന്നെ തൊട്ടു. ഒരു കുഞ്ഞും വേണ്ട, ആണും വേണ്ട, പെണ്ണും വേണ്ട. മൂസാ നബിയുടെ ഉമ്മാക്ക് വയറില്ലായിരുന്നു. വയറ്റിനകത്ത് സുഖമായിട്ട് കിടന്നു കുഞ്ഞ്. പ്രസവിച്ചപ്പോ കുഞ്ഞ് കരയുന്നില്ല. കുഞ്ഞിനെ എവിടെയും കൊണ്ട് വെക്കാം, കുഞ്ഞ് അവിടെ ഇരിക്കും. പട്ടാളക്കാർ ആൺകുട്ടി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാമിന്റെ വീട്ടിൽ നിന്ന് പരിശോധന നടത്തിയപ്പോ തീയിരിക്കുന്ന വിറക് വെക്കുന്ന അടുപ്പിനകത്താണ് മൂസാ നബിയെ ഉമ്മ കയറ്റി. അങ്ങനെയുള്ള നബിയാണ്. പിന്നെ എങ്ങനെ ഖുർആനിൽ ഇത്രയും പേര് പറയായിരിക്കും? എന്തെല്ലാം കാര്യങ്ങളുണ്ട് മൂസാ നബിയുടെ ചരിത്രം. എന്നിട്ട് ഈ മൂസാ നബി അലൈഹി സ്വലാമിനെ പെട്ടിക്കകത്ത് വെച്ച് ഒഴുക്കാൻ ആ മാതാവിന് നിർദ്ദേശം കിട്ടിയാണ് അങ്ങനെ ഒഴുക്കി വിടുമ്പോ നേരെ ചെല്ലുന്നത് എവിടെയാണ്? ഫിർഔന്റെ കൊട്ടാരത്തിലോട് ഫിർഔന്റെ ഭാര്യ പറഞ്ഞു, നമുക്ക് ഈ കുഞ്ഞിനെ വളർത്താം. നീ എന്ത് എന്ത് തേങ്ങയാടി പറയുന്നതാണ് അതിന്റെ അർത്ഥം? നീ എന്താണ് ഈ പറയുന്നത്? ഉള്ള ആൺകുട്ടികളെ മൊത്തം ഞാൻ കൊന്നുകൊണ്ടിരിക്കല്ലേ, എവനാണ് എന്റെ ശത്രുവെങ്കിലും? അല്ലല്ല, അവൻ ശത്രുവാവൂല. നമ്മുടെ മക്കൾക്ക് ഉണ്ടായിരുന്ന വെള്ളപ്പാണ്ട് മുഴുവനും ഈ മകൻ കേറി വന്നതോടുകൂടി മാറിയിട്ടുണ്ട്. അപ്പൊ എന്തോ ഒരു അത്ഭുതമുണ്ട്. ഇനി നിങ്ങൾക്ക് ഇനി ഒരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിനെ എവൻ കൊല്ലും. താത്തമാർക്കാണോ ഹിക്മത്ത് ഇല്ലാത്തത്? എന്നാ പിന്നെ വളർത്താൻ തീരുമാനിച്ചു. ആലോചിച്ച് നോക്കണം, ഇത്രയും കുഞ്ഞുങ്ങളെ കൊന്നായി പോട്ടൻ, അവസാനം കൊല്ലേണ്ട കൊച്ചിനെ തന്നെ വളർത്തുകയാണ്. അള്ളാഹു, നമ്മൾ അള്ളാഹുവിനെ വെല്ലുവിളിക്കാൻ പാടില്ല. ചില വിരുദ്ധന്മാരൊക്കെ സോഷ്യൽ മീഡിയയിൽ ആനാചാരെന്നൊക്കെ പറയൂലേ, അത് കേട്ട് ഉസ്താദ് വരെ ഒന്നും പേടിക്കണ്ട. ഇടത്തേക്കാൽ വെച്ച് ബാത്റൂമിൽ കയറിയില്ലെങ്കിൽ മലം പോകൂലേ? നിരീശ്വരവാദികൾ ചോദിക്കണം. ഇസ്ലാം പറയുന്നു ഇടത്തേക്കാൽ വെച്ച് ബാത്റൂമിൽ കയറണം.
ഇടത്തേക്ക് തെരഞ്ഞിരിക്കണം, എന്നാലേ മലം പോകുള്ളൂ. എന്നിട്ട് അമ്മരിന്ന് ചിരിക്കും. ഇത് കാണുമ്പോ നമ്മൾ ഈ പള്ളിയിലെ ഖത്തീബുമാരും പ്രസംഗിമാരും ഉസ്താദുമാരും വിചാരിക്കും ഇനി അതൊന്നും പറയണ്ട സ്റ്റേജില്ല, നാണക്കേട്, അമ്മമാരൊക്കെ വെറുതെ ഇട്ട് ട്രോളി ഇങ്ങനെ ചെയ്തോട്ടെ, നമ്മളാ നിർത്താൻ പാടില്ല. വലത്തേക്കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക, നഖം ഏത് വിരൽ മുതൽ, അതൊക്കെ പ്രവാചകർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മഹാത്ഭുതം കാണാൻ ഈ കമ്പ്യൂട്ടറായിട്ടിരിക്കുന്ന പൊട്ടന്മാർക്ക് മനസ്സിലാവില്ല. അവര് ഈ സാധനം എടുത്തിട്ട് ഇസ്ലാമിനെ അധിക്ഷേപിക്കാൻ നോക്കുമ്പോൾ കൂടുതൽ ഗുണമുണ്ടാകുന്ന ഇസ്ലാമിനാണ്, അത് മനസ്സിലാക്കി ഇപ്പൊ കുറെ കുറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വളർത്തുമ്പോ മൂസാ നബി അലൈഹിസ്സലാം ആ വീട്ടിലെ ആരുടെയും പാല് കുടിക്കുന്നില്ല, ഒരു സ്ത്രീയുടെയും പാല് കുടിക്കുന്നില്ല. അവസാനം ഒരാൾ പറഞ്ഞു, ഏത് കുഞ്ഞു പാല് കുടിക്കുന്ന ഒരു സ്ത്രീയുണ്ട്, ആ സ്ത്രീയെ കൊണ്ടുവരാന്ന് പറഞ്ഞു. അങ്ങനെ മൂസാനബിയുടെ ഉമ്മയെ തന്നെ കൊണ്ടുവന്ന് ഉമ്മ തന്നെ പാല് കൊടുക്കുന്നു. ഉമ്മ പാല് കൊടുക്കുന്നതിന് ഓരോ തുള്ളിക്ക് കണക്കായി ഫറോ ശമ്പളം കൊടുക്കും. ഇതാണ് അവസ്ഥ, ഇതാണ് മൂസാന. ആ മൂസാനബി ഒരിക്കൽ അള്ളാഹിനോട് പറഞ്ഞു, അല്ലാഹുമ്മ അരിനി ജലീസി ഫിൽ ജന്ന, പടച്ചോനെ സ്വർഗത്തിൽ എന്റെ അടുത്തിരിക്കുന്ന ഒരാള്, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണും. മൂസാനബിയുടെ ഒരു വെറൈറ്റി ആഗ്രഹം, സ്വർഗത്തിലാണ് ഞാൻ, എന്റെ അടുത്തൊരാളുണ്ടാവുമല്ലോ, എന്റെ തൊട്ടടുത്ത് അങ്ങനെ ഒരാൾ എനിക്കൊന്ന് കാണണം. അല്ലാഹു സുബ്ഹാനഹു വതആല കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു കൊടുക്കാണ്, സ്വർഗത്തിൽ നിന്റെ അടുത്തിരിക്കുന്ന ഒരാളുണ്ട് മൂസാ, ആ മനുഷ്യനെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് അയാളുടെ വീടിന്റെ അടയാളം പറഞ്ഞു കൊടുക്കുകയാണ്, അയാളുടെ നാടിന്റെ അടയാളം പറഞ്ഞു കൊടുക്കുകയാണ്. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ആ മനുഷ്യന്റെ നാട്ടിലേക്ക് എത്തുകയാണ്. അല്ലാഹുവേ, കശാപ്പുകാരനാണ്, ഇറച്ചി വെട്ടുകാരനാണ്, ഇറച്ചി കൊണ്ടുവന്ന് വെട്ടിയിട്ട് അളന്ന് തൂക്കി കൊടുത്ത് പൈസ വാങ്ങി ജീവിക്കുന്നയാളാണ് മൂസാ നബി. ചിന്തിച്ചു, അല്ലാ, ശരീരം മുഴുവനും മൃഗത്തിന്റെ രക്തം പുരണ്ടിരിക്കുന്ന ഇയാളാണോ സ്വർഗത്തിൽ എന്റെ അടുത്തിരിക്കുന്നതല്ല. അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യൻ എന്തെങ്കിലും പ്രത്യേകത കാണുമല്ലോ റബ്ബേ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാ ആ മനുഷ്യനോട് സംസാരിക്കുകയാണ്, ഞാനാണ് മൂസാ നബി എന്ന് പറയാറ്. ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളോടുകൂടെ ഒരു ദിവസം എനിക്ക് താമസിക്കണമെന്ന് പറഞ്ഞു. അയാൾ രാത്രിയാകുമ്പോ കട അടയ്ക്കുകയാണ്, കുറച്ച് ഇറച്ചി കഷണം അയാൾ എടുത്തൊരു കവറിനകത്ത് വെക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെയും കൊണ്ട് വീട്ടിലേക്ക് ഒരുപാട് ദൂരം നടക്കാനുണ്ട്, അത്രയും ദൂരം നടന്ന് ചെല്ലുകയാ. എന്നിട്ട് മൂസാ നബിയോട് പറഞ്ഞു, നിങ്ങൾ എവിടെ ഇരിക്കണേ, എനിക്ക് കുറച്ച് ജോലിയുണ്ടെന്ന് പറഞ്ഞ അയാൾ അകത്തേക്ക് പോയി. അല്ലാ, ഒരു കുട്ട പോലത്തെ സാധനം മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് എടുത്തുകൊണ്ട് വരികയാണ്. മൂസാ നബി നോക്കുന്നോ, അതിന്റെ അകത്ത് ചെറിയ ഒരു അനക്കം കാണുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമ നോക്കുമ്പോ അതൊരു പ്രായം ചെന്ന ഉപ്പയാ, ശരീരമെല്ലാം മെലിഞ്ഞുണങ്ങിപ്പോയ പിതാവാണ്. കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം നോക്കുമ്പോ ആ പിതാവിനെ കൊട്ടയ്ക്കകത്തരം അയാൾ എഴുന്നേൽപ്പിക്കുകയാ, എന്നിട്ട് ആ പിതാവിനെ കുളിപ്പിക്കുകയാ, എന്നിട്ട് ആ പിതാവിനെ നല്ല വസ്ത്രം ധരിപ്പിക്കുകയാ, എന്നിട്ട് ആ പ്രിയപ്പെട്ട പിതാവിന് വെള്ളം തിളപ്പിച്ച് കൊണ്ടുവന്ന ആഹാരമെല്ലാം റെഡിയാക്കി ആ പ്രിയപ്പെട്ട വാപ്പാടം നാവില് കുടിച്ചു കൊടുക്കുകയാണ്. കുറത്തു കഴിഞ്ഞിട്ട് അടുത്ത ഒരു വലിയ സഞ്ചി പോലത്തെ സാധനം കൊണ്ടുവന്നു, അതിന്റെ അകത്തും മലമുണ്ട്, മൂത്രമുണ്ട്, അത് പ്രിയപ്പെട്ട ഉമ്മയാണ്. ആ മലമൂത്രമെല്ലാം ഒരു അറപ്പും കൂടാതെ ഒരു വെറുപ്പും കൂടാതെ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ വൃത്തിയാക്കുകയാണ്, എന്നിട്ട് ആ ഉമ്മയെ കുളിപ്പിച്ചു കൊടുക്കുകയാണ്, എന്നിട്ട് ആ മാതാവിന് ഭക്ഷണം കൊടുക്കുകയാണ്. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് വന്നു പറഞ്ഞു, മൂസാ നബി എന്നയാൾക്ക് അറിയില്ല, ആ മനുഷ്യൻ പറഞ്ഞു, പ്രിയപ്പെട്ട പണ്ഡിതരെ നിങ്ങൾ എന്നോട് മാപ്പാക്കണം, ഒരു അതിഥിയായി നിങ്ങളെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത്രയും സമയം അങ്ങനെ വെറുതെ ഇരുത്തിയിരിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാ, പക്ഷേ ഇതെന്നെ പ്രസവിച്ച ഉമ്മയും എന്നെ വളർത്തിയ വാപ്പയുമാണ്, മാരക രോഗം ബാധിച്ചുകൊണ്ട് രണ്ടുപേരും ശരീരമൊക്കെ മെലിഞ്ഞുണങ്ങിപ്പോയി, അവരെ ഞാൻ പുറത്തു കിടത്തിയാൽ മൃഗങ്ങൾ വല്ലതും വന്ന് ആക്രമിച്ചു പോകും, അതുകൊണ്ടാണ് ഈ ചെറിയ പാത്രം പോലുള്ളതിനകത്ത് അടച്ചിട്ടിട്ട് ഞാൻ പോകുന്നത്, ഞാൻ വരുന്നത് വരെ കഴിക്കാനുള്ളതൊക്കെ അകത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട്, അവരുടെ അസ്വസ്ഥത മാറണമെങ്കിൽ ഞാനൊന്ന് കുളിപ്പി
ഉറപ്പിച്ചു കിടത്തണം, അതാണ് നിങ്ങളെ പരിഗണിക്കാറ്. അവരടുത്തു പോതെന്ന് പറഞ്ഞപ്പോ ആ കൊട്ടയ്ക്കകത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട മാതാവ് എന്തോ സംസാരിക്കുന്നത് പോലെ മൂസാ നബിക്ക് തോന്നി. മൂസാ നബി പറഞ്ഞു, ആ അമ്മ എന്തോ പറയുന്നുണ്ട്, എന്താണ് ഉമ്മാ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഉമ്മാന്റെ അരികിലേക്ക് ചെല്ലുമ്പോ ആ ഉമ്മ പറയുകയാ, നിങ്ങളെന്റെ മോന് വേണ്ടി ദുആ ചെയ്യണേ. മൂസാ നബി ചോദിച്ചു, ഞാൻ എന്താണ് ഉമ്മാ നിങ്ങളുടെ മോന് വേണ്ടി ദുആ ചെയ്യേണ്ടത്? ഉമ്മ പറയുന്നു, എന്റെ പൊന്നുമോന് ആർക്കും കൊടുക്കാത്ത ഭാഗ്യം അല്ലാഹു കൊടുക്കണോ? എന്റെ പൊന്നുമോൻ അല്ലാഹു പരലോകത്ത് ആർക്കും കൊടുക്കാത്ത വലിയ സ്ഥാനം കൊടുക്കണോ? എന്റെ മലവും മൂത്രം എടുക്കുന്ന പൊന്നുമോൻ അല്ലാഹു എന്ന ലോകത്ത് പരാജയപ്പെടാൻ പാടില്ല. എന്റെ പൊന്നുമോൻ തലകുനിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്നും ഞാൻ എന്റെ മോന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ജഅലി ബിനി ജലീസ മൂസാ ഫിൽ ജന്ന. അല്ലാഹുവേ എന്റെ പൊന്നുമോനെ നീ മൂസാ നബിയുടെ അയൽവാസിയാക്കണേ. അല്ലാ സ്വർഗത്തിൽ അല്ലാഹുവേ മൂസ എന്ന് പറയുന്ന പ്രവാചകന്റെ തൊട്ടടുപ്പിരിക്കും ആളാക്കിയിട്ട് എന്റെ മോനെ മാറ്റണേ അല്ലാ എന്ന് ഞാൻ എന്നും ദുആ ചെയ്യലുണ്ട്. അതുകൊണ്ട് പണ്ഡിതരായ താങ്കൾ എന്റെ പൊന്നുമോന് വേണ്ടി അങ്ങനെ ദുആ ചെയ്യണമെന്ന് പറയുമ്പോ ആ പൊന്നുമോനെ കെട്ടിപ്പിടിച്ചിട്ട് മൂസാ നബി പറയുകയാ, അന കലീമുല്ലാഹി മൂസാ, ഞാൻ മൂസ എന്ന് പറയുന്ന പ്രവാചകനാണടോ, നിന്നെ കാണാൻ വേണ്ടിയിട്ട് അല്ലാഹു എന്ന് പറഞ്ഞു വിട്ടതാണ് മോനെ. ഈ ഖിദ്മത്തുണ്ടല്ലോ, ഈ സേവനമുണ്ടല്ലോ, ഇത് മതി നിനക്ക് അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാൻ എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു പോകുമ്പോ എന്റെ വെയിലൂരിലെ ചെറുപ്പക്കാരാ, പ്രായമായ നമ്മുടെ നാട്ടിലുള്ളവരെ പരിഗണിക്കണേ, അവിടെ വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ. അത് നിന്റെ ഉമ്മയാണെങ്കിലും മറ്റുള്ളവരുടെ ഉമ്മയാണെങ്കിലും അവരെ കരയുമ്പോ കണ്ണീര് തുടക്കാൻ നീ അടുത്തെത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് ആ കാര്യങ്ങളെല്ലാം. ആരുടെ ഉമ്മയാണെങ്കിലും വഴിയോരത്ത് കരയുന്ന ഒരു മാതാവിനെ കണ്ടാൽ അവരെ പരിഗണിക്കാൻ, അവരെ ഇഷ്ടപ്പെടാൻ, അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. എന്റെ പ്രിയപ്പെട്ടവരെ, സാധ്യമാകണം. ഞാൻ കരുനാഗപ്പള്ളിയിൽ ഒരിക്കല് വെള്ളിയാഴ്ച അന്ന് എറണാകുളത്തെ തൊടുപുഴയിൽ ഇവിടെ വാളാണ്. അപ്പൊ അങ്ങനെ കരുനാഗപ്പള്ളി ജുമായുടെ സമയത്ത് കരുനാഗപ്പള്ളിയിൽ എത്തിയപ്പോ നമ്മുടെ അന്ന് കുമ്മനം നിസാമുദ്ദീൻ അസീരി ഇരിക്കുന്ന ജുമായത്ത് പള്ളി അവിടെ, ഇപ്പൊ അദ്ദേഹം ആലങ്കോടാണ്. അപ്പൊ ഞാനങ്ങനെ ആ ജുമായ്ക്ക് അവിടെ പള്ളിയിൽ ഇങ്ങനെ ജുമസ്കാരത്തിന് കേറി, ഇടക്കിടയ്ക്ക് അങ്ങനെ കേറലുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ തിരുവനന്തപുരത്ത് ആകുമ്പോൾ ചിലപ്പോഴൊക്കെ മംഗലാപുരത്ത് വരും. അമ്മി മൗലവി മാഷാല്ലാ നല്ല പ്രസംഗവും നല്ല നേതൃത്വം ഒക്കെയാണ് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഇൽമിലും ഖിദ്മത്തിലും ഒക്കെ അല്ലാഹു ബർക്കത്ത് കിട്ടെ. ഒരുപാട് കാലമായി പഠിച്ചു എന്ന് അവിടുത്തെ ഒരുപാട് ദീനി പ്രവർത്തനങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലം നേതൃത്വം കൊടുക്കാനുള്ള കരുത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. വെള്ളിയാഴ്ച ഒരു ജനതയെ നമ്മുടെ മുമ്പിൽ കിട്ടുകയാണ്. അപ്പൊ അവർക്ക് ഗുണമുള്ള നാട്ടിലടിയും ഫിത്തനൊന്നും ഉണ്ടാക്കാതെ അവർക്ക് ഗുണമുള്ള എന്തെങ്കിലും മാതാപിതാക്കളെ കടമകള് അല്ലെങ്കിൽ ഖുർആനും ഒന്നിന്റെ മഹത്വം, സുന്നത്ത് നിസ്കാരം, രാത്രി നിസ്കാരം, ദിക്ര, അതൊക്കെ പറഞ്ഞു കൊടുത്താൽ കുറേ ആളുകൾക്ക് വലിയ മാറ്റം ഉണ്ടാവും. അപ്പൊ അങ്ങനെ അവിടെ ജുമയ്ക്ക് കയറി ഈ കുമ്മനം ആസേരിയുടെ ഈ ഖുത്തുബയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ശബ്ദം നമുക്കിങ്ങനെ വെള്ളിയാഴ്ച ഇരുന്ന് പോകുമ്പോൾ ഒരു നിർവൃതി ഉണ്ടാവുക എന്ന് പറയൂലേ. അങ്ങനെ കുറേ പള്ളികൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ജുമയുടെ സമയം ആയാൽ അവിടെ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അവിടെ ഖുത്തുബ കേൾക്കാനും നസീഹത്ത് കേൾക്കാനും. അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങുമ്പോ വഴിയിൽ കുറെ ആളുകൾ പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പൈസ പിരിക്കാൻ വേണ്ടി നിൽക്കുന്നവർ. അതിന്റെ കൂട്ടത്തിൽ ഒരു ഉമ്മ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ചെറിയ പൈസ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ പൊതിയില്ല. അപ്പൊ ചെറിയ പൈസ കൊടുത്താൽ മതി, നമ്മളിപ്പോ എല്ലാവരും കൊടുക്കുമ്പോൾ അവർക്കൊരു ഭാരമാവും. നമ്മളിപ്പോ അങ്ങനെ അവരെ ഒഴിവാക്കരുത്. അങ്ങനെ ചെറിയൊരു പൈസ കൊടുത്തൊരു ഉമ്മാക്ക്. അപ്പൊ തനസീർ എന്നോട് പറഞ്ഞു, അതായത് സ്നേഹസാഗര ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞു. കാരണം അത്ര ഒരു ഒരു ദയനീയമായ നോട്ടമൊക്കെ ഉള്ള ഒരു പ്രിയപ്പെട്ട ഉമ്മ, മോളെ കല്യാണമാണ് സഹായിക്കണമെന്ന് പറഞ്ഞു. ചെറിയൊരു പൈസ അവർക്ക് കുറച്ച് അല്പം കൂടുതൽ കൊടുത്തു. ഞങ്ങൾ പിന്നെ വണ്ടി കയറി ഇങ്ങനെ പോയി. എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറി. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോ ഇതേ ഉമ്മ, അതേ ഉമ്മ അങ്ങനെ തന്നെ മറ്റൊരു സ്ഥലത്ത് ബസ് ഇറങ്ങിയിട്ട് ആ ഉമ്മ ഇങ്ങനെ നടന്ന് സൈഡിലൂടെ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് വണ്ടി നിർത്തി. ഒരു 3:30-4 മണി സമയാവും. ആ പ്രിയപ്പെട്ട ഉമ്മ ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മള് പള്ളിക്കാരെന്തായാലും ചോദിക്കൂലല്ലോ, അവർക്ക് അത് വീണ്ടും വീണ്ടും കുറെ ബാധ്യതകളായി പോകും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആരും പരിഗണിക്കൂലല്ലോ. ഇപ്പോഴത്തെ കാലമാവുമ്പോ അവരെ വിശ്വസിക്കാൻ പറ്റൂലോ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് മക്കളുടെ കല്യാണം കഴിഞ്ഞു. രണ്ട് മക്കളും കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മക്കളും
അവരെ നോക്കാനോ അല്ലെങ്കിൽ അടുത്ത മോളെ കല്യാണത്തിന് ഒന്നിനുമില്ല. അവരുടെ ജീവിതം കഴിഞ്ഞ ഒരു പൂവാണ്. ഈ ഉമ്മ അടുത്ത മോളെ അടുത്ത വീട്ടിലാക്കിയിട്ടാണ് ഈ പിരിവിന് നടക്കുന്നത്. 3 മാസം കൂടി ഉണ്ട് കല്യാണത്തിന്. എന്നിട്ട് ആ ഉമ്മ ഇങ്ങനെ കല്യാണത്തിന് ഇങ്ങനെ പിരിവിന് നടക്കാണ്. എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചു. ആ ഉമ്മയുടെ വീട്, പരിസരം, നാട്, അയൽവാസികളൊക്കെ ചോദിച്ചിട്ട് അൽഹംദുലില്ല നമ്മൾ കുറച്ചു നേരം, ഒരു 10 അര മണിക്കൂർ കൊണ്ട് അവിടെ നിന്ന് കുറെ ആൾക്കാരെ ഫോൺ വിളിച്ചു. അനുസരിച്ച് വിളിച്ചു, ഞാനും വിളിച്ചു, പരിചയമുള്ള കുറെ ആൾക്കാരൊക്കെ ഫോൺ വിളിച്ചു. ചെറിയ ചെറിയ പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അൽഹംദുലില്ല അങ്ങനെ കുറെ സംവിധാനങ്ങൾ അവർക്ക് ഒരുക്കി കൊടുത്തു. ഒരാൾ അതിനിടയ്ക്ക് തന്നെ ഒരു പവന് സ്വർണം ഒരാൾ കൊടുക്കാന്ന് പറഞ്ഞു. വലിയ സന്തോഷമാകും മകൾ. പക്ഷെ ആ ഉമ്മ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ പൈസയുടെ അല്ലേ വിഷയം. അവര് രാവിലെ തന്നെ ചിലപ്പോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവൂല, എത്രയോ കഷ്ടപ്പെട്ടിട്ടായിരിക്കും. ഒരു പള്ളിയുടെ നടയിലൊക്കെ അവർ വന്നിരിക്കും. നമ്മൾ ആരെങ്കിലും പരിഗണിക്കുമോ? വെള്ളിയാഴ്ച ഇരുന്ന് നമ്മളെ ധൃതി കണ്ടാ തോന്നും ഈ ലോകം മുഴുവൻ ചലിപ്പിക്കുന്നത് നമ്മളാണ്. സലാം വിട്ടി കഴിഞ്ഞാലുള്ള ഓട്ടം, നമ്മൾ എന്ത് മറിക്കാനാണ് പ്രിയപ്പെട്ടവരെ ഓടുന്നത്? നമ്മൾ എവിടെയാണ്? ഈ ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ഈ ഒരു രോഗികളൊക്കെ ഒന്ന് കണ്ട്, ഒന്ന് മുഖത്ത് നോക്കി, ഒന്ന് ചിരിച്ച്, ഒരു ചെറിയ ചില്ലറ പൈസ അവർക്ക് കൊടുത്തത് കൊണ്ട് അന്ന് ആകാശം ഇടിഞ്ഞൊന്നും വീഴത്തൊന്നുമില്ല. പിന്നെ ചില പള്ളി കമ്മിറ്റിക്കാർ നേരത്തെ തന്നെ തീരുമാനിക്കൂടെ പിരിവ് അനുവദിക്കുന്നതല്ല. അവിടെ ഒരു ഖജനാവും ഇല്ല, എന്നാലും എഴുതി വെക്കും പിരിവ് അനുവദിക്കുന്നതല്ല. കള്ളപ്പിരിവാർ ഒരുപാട് ഉസ്താദെ അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയും. സാരമില്ല, പള്ളിക്കകത്തുള്ള പരിപാടിയെ നമ്മൾ കമ്മിറ്റിക്കാരെ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ അപകടം ചെയ്യും. പക്ഷെ പള്ളിക്ക് പുറത്ത് ആരെങ്കിലും ഒക്കെ വന്നിരിക്കുമ്പോ ഒരു നിയന്ത്രണത്തോടു കൂടിയാണെങ്കിലും വരുന്നവരെ ഒന്ന് പരിഗണിച്ചില്ലെങ്കിൽ, കുറച്ചാൾക്കാരെ നിസ്കരിക്കാൻ വരുന്നില്ല, അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തോട്ടെന്നെങ്കിലും നമ്മൾ കരുതണം. കാരണം നാളത്തെ നമ്മുടെ അവസ്ഥ എന്താവുമെന്നൊന്നും പറയാൻ കഴിയില്ല നമുക്ക്. ഒരാള് പള്ളിയുടെ മുമ്പിൽ വന്നിരുന്ന് പിരിവിന് ഇരിക്കണമെങ്കിൽ അയാളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് ഒരു പള്ളിയുടെ മുമ്പ് പോയി ഇരിക്കണമെങ്കിൽ എന്റെ അവസ്ഥ അത്രയും താണുപോയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ പോവില്ല. നാട്ടുകാരെ കളിയാക്കിയാലും പരിഹസിച്ചാലും ഒന്നും എനിക്ക് വിഷയമല്ല. ഇപ്പൊ നമുക്കത് വിഷയമാണ്. കാരണം എന്താ, ഇപ്പൊ നമുക്ക് ഇസ്സത്തുണ്ട്, നമ്മളിങ്ങനെ ജീവിക്കാണ്. പക്ഷെ അതിനേക്കാൾ താഴ്ത്താൻ അല്ലാക്കു പറ്റുമല്ലോ. അള്ളാഹുവിന് അതിനേക്കാൾ നമ്മളെ താഴ്ത്താൻ പറ്റും. നമ്മൾ ഒരിക്കലും മറക്കരുത്. കുറച്ച് കുറച്ച് പ്രൗഢി ഉണ്ടാകുമ്പോ നമ്മൾ അതൊക്കെ മറക്കും. നമ്മളെ താഴേക്ക് വരൂല, നമ്മൾ ഇങ്ങനെ ആവൂല, നമ്മളെ മറന്നുപോകും. നമ്മളെ വെച്ചു ഈ മക്കൾ ഇവിടെ ഈ പരിപാടി നടത്തുമ്പോ, സത്യത്തിൽ വെയിലൂര് ഇതുപോലെ ഒരു വലിയ 10 സ്റ്റേജ് കിട്ടിയാലും നിറഞ്ഞു കവിയുന്ന ആളുള്ള സ്ഥലമാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ നമുക്ക് ആർക്കും സമയമില്ല. ഇവിടെ ഒരു ആദിലോ അല്ലെങ്കിൽ പിന്നെന്താണ് അവന്റെ പേര്, സാജിദ് ആദില് പിന്നെ വേറെ ഉണ്ടല്ലോ അൽസാജൊക്കെ, യവമരൊക്കെ ഇവിടെയാണെന്ന് ഇങ്ങനെ ഓടുമ്പോ, അത് കുറച്ച് കുട്ടികളല്ലേ, അവർ ചെയ്തോട്ടെ. ഈ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് വലിയ ബഹുമാനം തോന്നുകയാണ് അവരോട്. അവർക്ക് വേണമെങ്കിൽ അവഗണിക്കാം. അത് കുറെ കുട്ടികൾ വയ്ക്കുന്ന പരിപാടിയല്ലേ. ബാക്കിയുടെ പരിപാടി ഇനിയും നമുക്ക് പോയാൽ കാണാലോ. അവരെ വേണമെങ്കിൽ ഒഴിവാക്കാം. അവര് പരാതി പറഞ്ഞിട്ട് പോകത്തൊന്നുമില്ല, എന്റെ പ്രസിഡന്റ് ഞങ്ങളെ ഒഴിവാക്കാൻ ചോദിക്കും. അങ്ങനെ ചോദിക്കാനുള്ള ബോധം പോലും ആ മക്കൾക്ക് ഉണ്ടാവില്ല. നമ്മളെ പരിപാടിയല്ലേ, അത്രേ ഉള്ളവർക്ക് ചിന്ത. അങ്ങനെ നടക്കുന്ന മക്കളല്ലേ എന്ന് വിചാരിച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് എത്ര സ്ഥലത്താണ് എന്തൊക്കെ നടക്കുന്ന അനാവശ്യങ്ങള്, ഗാനമേള, പാട്ട്, ഡാൻസ്, ആട്ടം, തെറിവിളി, പച്ചത്തെറിവിളി, അപരാധം, കസേരയുടെ തടി, ആകെ മൊത്തം നാശം നടക്കുന്നതിനിടയ്ക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ മുത്തുക്കോയ തങ്ങളുടെ ദുആയോട് സമാപിക്കുന്ന ഒരു ഗ്രാമപ്രദേശത്ത് ഒരു മനോഹരമായ സദസ് എന്ന് പറയുമ്പോൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം മനസ്സുകൊണ്ട്. നാളെ ഇവര് കൈവിട്ടു പോയാൽ പോയില്ലേ? ആ തിരുവനന്തപുരത്തൊക്കെ നിങ്ങൾ ഈ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ചെന്ന് നോക്കണം. ലഹരിയും കഞ്ചാവും ആയിട്ട് നടക്കുന്ന എത്ര മക്കൾ. തമ്പാനൂർ സ്റ്റാൻഡിലെ 4 ഭാഗത്ത് ഇങ്ങനെ കിറുക്ക് പിടിച്ച് നടക്കുന്നുണ്ടാവും. അള്ളാഹു എത്ര മക്കളുണ്ടാവും അറിയോ? ഈ അടുത്ത സമയത്ത് ഒരു മോനെ ഇങ്ങനെ ലഹരിക്ക് ഇങ്ങനെ പിടിച്ചപ്പോ എന്റെ ഭാര്യ വീഡിയോ ഇങ്ങനെ കാണിച്ചിട്ട് പറയണം, നമ്മളെ മക്കൾ അള്ളാഹു. അവൾ കരയുന്നുണ്ട്. കാരണം എന്താ, കാണുമ്പോ ഒരു 14 വയസ്സുണ്ടാവുള്ളൂ. നമ്മളെ മോന്റെ മുഖം ഓർമ്മ വരികയാണ്. നമ്മുടെ മക്കളെ അള്ളാഹു കാക്കട്ടെ എന്ന് അവിടെ കരഞ്ഞു പറയാണ്. കാരണം എന്താ, ഇന്നത്തെ അവസ്ഥ ഏതാണ്? കൈ വിട്ടു പോയാൽ മക്കൾ പോവും. ഈ ജമാഅത്ത് പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ തന്നെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. നമ്മുടെ മഹലിനിടയിൽ ഒരു 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 ലഹരിയുടെ ഒരു ഉൽപ്പന്നം വിറ്റ് പണം കിട്ടിയാൽ അത് സുഖമാണ്. പിന്നെ അവരൊരിക്കലും അതിന്ന് മാറൂല. ചെറിയ പൈസ ഒന്നുമല്ല കിട്ടുന്നത് കഞ്ചാവ് കച്ചവടത്തിനൊക്കെ. ചെറിയ പൈസ ഒന്നുമല്ല കിട്ടുന്നത്. ഒരു വാപ്പയും ഒരു ഉമ്മയും കൊടുക്കാത്ത, ഇന്നുവരെ ആ മക്കള് കണ്ടിട്ടില്ലാത്ത നോട്ടാണ് അവർക്ക് കിട്ടുക. പണം കയ്യിലുണ്ടെങ്കിൽ ഇന്ന് എന്ത് തെമ്മാടിത്തരവും ചെയ്യാം. നമ്മുടെ നാട്ടില് എന്ത് പോക്കൃത്തരവും ചെയ്യാം. എന്തിരിക്കാം, കള്ളുകുടിക്കാം, ഏത് ലോകത്തും യാത്ര ചെയ്യാം. എല്ലാ സംവിധാനം, പല രാജ്യങ്ങളിൽ ഇന്ന് പോവാൻ വിസ പോലും വേണ്ട. ആ രീതിയിലേക്ക് വ്യഭിചാരവും കള്ളും തകൃതിയായി ആടിത്തിമിർക്കുമ്പോൾ നമ്മുടെ മക്കളെ കയറൂരി വിടരുത്. പ്രിയപ്പെട്ട
നാളെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കുടിക്കുന്ന പാലിലോ മരുന്നിലോ വിഷം കലർത്തിയിട്ട് ഈ പ്രായമായ കിളവിയെ കൊണ്ട് എനിക്കൊരു ഉപയോഗം ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയും. ഇന്ന് മക്കൾ നിങ്ങളെ കുറിച്ച് എന്താ പറയുന്നതെന്നറിയോ? പുതിയ തലമുറ, ഒരു രാത്രിയിൽ എന്റെ ഉമ്മാക്കും ബാപ്പാക്കും വികാരം തീർക്കണമെന്ന് തോന്നിയപ്പോ ബന്ധപ്പെട്ടപ്പോ ഞാൻ ഉണ്ടായി എന്നതല്ലാതെ ഉമ്മാ ബാപ്പായിലൊന്നും അർത്ഥമില്ല എന്ന് പറയുന്ന കാലമാണ്. അല്ലാഹു എന്ന് ഞങ്ങളെ കാക്കണേ റബ്ബേ, അങ്ങനെ പറയുന്ന കാലമാണ്. ഈ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഒരു ഗുണവും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരായി പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ആരായി? ആ പ്രിയപ്പെട്ട മാതാവിനെ പോലെ എത്ര ഉമ്മമാര് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ട്. അല്ലാഹ് കല്യാണത്തിനും കടം തീർക്കാനും ഒരു പുരമേയാനും ഒക്കെ എത്രയോ കഷ്ടപ്പെടുന്നവരുണ്ട്. മഹാനായ തുൽഖ് ബിൻ ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് ചോദിക്കുകയാ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്താണെന്ന് തുൽഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോ മഹാനായ തുൽഖ് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ജോലി എന്തെന്നറിയോ? തുൽഖ് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹു യുഖബ്ബിലു ഉമ്മഹു, തന്റെ ഉമ്മാക്ക് മുത്തം കൊടുക്കുമായിരുന്നു. തുൽഖ് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹു പറയുകയാ, ഞാൻ എന്റെ ഉമ്മാക്ക് മുത്തം കൊടുക്കുമ്പോ ഉമ്മായുടെ മുഖത്ത് വരുന്ന ഒരു വർണ്ണം, ഉമ്മയുടെ കണ്ണിൽ വരുന്ന ഒരു പ്രകാശം, അത് കാണുന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന്, ഏറ്റവും വലിയ സന്തോഷമെന്ന് മഹാനായ തുൽഖ് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹു പറയാണ്. ഉമ്മാക്ക് ഉമ്മ ഇങ്ങോട്ട് ഒരുപാട് തന്നതല്ലേ, പ്രായം ചെന്ന ഉമ്മയുടെ കവളത്ത് ഒരു മുത്തം കൊടുക്കാൻ, ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഒന്ന് തൊടാൻ. എല്ലാരും ഒന്ന് കാര്യമായിട്ട് സഹായിച്ചു കൊടുക്കണം കേട്ടോ. പ്രതീക്ഷ, അവരുടെ ഇത്രയും ദിവസത്തെ പരിപാടിയിൽ പ്രതീക്ഷ ഉള്ള ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. നിങ്ങൾ കൈവടിയരുത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന നല്ലൊരു സ്വതക്ക ആ പ്രിയപ്പെട്ട മക്കൾക്ക് ചെയ്തു കൊടുത്താൽ വരും വർഷങ്ങളിൽ, കോവിഡ് ഒക്കെ വന്ന് രണ്ടു വർഷം പരിപാടി നടത്താതെ സാമ്പത്തികമായിട്ട് അവര് വലിയ ക്ഷീണത്തിലായി പോയതുകൊണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ റബ്ബേ. ഏത് നിയ്യത്തിലാണോ പടച്ചോന് ഈ സദഖ ചെയ്യുന്നത്, രോഗം മാറാനാണോ, കച്ചവടത്തിന്റെ ബറക്കത്തിനാണോ, മാതാപിതാക്കൾക്കാണോ, ബിസിനസിന്റെ അഭിവൃദ്ധിക്കാണോ, മോളെ കല്യാണം നടക്കാനാണോ, അല്ലാഹുവേ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാനാണോ, എന്ത് ആഗ്രഹങ്ങളാണോ മനസ്സിലുള്ളത്, ആ ആഗ്രഹങ്ങളെ മുഴുവനും ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് പരിഹരിക്കണേ. അല്ലാ എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ പടച്ചോനെ, എല്ലാ സങ്കടങ്ങളും തീർത്തു കൊടുക്കണേ. അല്ലാ ഈ സദഖ ചെയ്യുന്നവർക്ക് ഒരുപാട് ഖൈറും ഞഴമത്തും ബറക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ റബ്ബേ. എല്ലാരും ചെയ്തു കൊടുക്കട്ടോ. കൊറേ ചെറിയ മക്കളൊക്കെ ഉണ്ട്, നാളെ അവര് വരുമ്പോ വാപ്പാന്റെ അടുത്തും ഉമ്മാന്റെ അടുത്തും പൈസ ഒക്കെ വാങ്ങിയിട്ട് വരണം കേട്ടോ. പൈസ ഇട്ട് കൊടുക്കുക. അമ്മീമലി പോയപ്പോ കഫം കുടിക്കണമെന്ന് ഇരിക്കും. മഹാനായ മുഹമ്മദ് ബിൻ ഹനഫി റഹിമത്തുല്ലാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി എന്താണെന്നറിയോ? യഗ്സിലു റഅ്സ ഉമ്മിഹി, ഉമ്മയുടെ തലമുടി കഴുകി കൊടുക്കുക. ഉമ്മാന്റെ തലമുടി കഴുകി കൊടുക്കുക. വയസ്സാകുമ്പോ എന്ന് പറഞ്ഞ ഉമ്മയെ കുളിപ്പിക്കുക എന്നാണ് എന്റെ അർത്ഥം. ഉമ്മയെ കുളിപ്പിച്ചവരുണ്ടോ എന്ന് ഞാൻ കയ്യിൽ നിന്ന് പൊക്കാനൊന്നും പറയുന്നില്ല. അത് പൊക്കിയിട്ടിന് അതിന്റെ കൂലി ഉള്ളതൂടെ കുറയണ്ട. ഞാൻ കൈ ഇങ്ങനെ പൊക്കുമ്പോ പിന്നെ ഈ ചെറിയ മക്കളൊന്നും ഉമ്മയെ കുളിപ്പിക്കുക എപ്പോഴേ വേണ്ട. വയസ്സാവും, വയസ്സാകുമ്പോ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഉമ്മ കുളിക്കുമ്പോ പറയണേ, ഞാൻ കുളിപ്പിച്ച ഉമ്മക്ക് ചെറിയ പ്രായമായിരിക്കും നിങ്ങളുടെ ഉമ്മക്ക് അല്ലേ. അപ്പൊ പ്രായം ചെന്ന ഒത്തിരി ആളുകളുണ്ട്, ഉമ്മ കിടന്നു കിടപ്പ് രോഗികളായി പോയവരുണ്ട്, വളരെ പ്രായം ചെന്നവര്, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂല, ബുദ്ധിമുട്ടാണ്, ചെറിയ ചൂടുവെള്ളൊക്കെ ഉണ്ടെങ്കിലും കുളിക്കാൻ പറ്റൂ, ശരീരവേദനയാണ്, അങ്ങനെയുള്ള ഉമ്മാക്ക് വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കി ശരീരത്തിനൊന്ന് ഒഴിച്ച് ഒന്ന് സോപ്പൊക്കെ ഇട്ട് തേച്ച് തല വൃത്തിയാക്കി കൊടുക്കുക. മുഹമ്മദ് ബിൻ ഹനഫി റളിയല്ലാഹു തആല അൻഹു യഗ്സിലു റഅ്സ ഉമ്മിഹി, ഉമ്മയുടെ തല കഴുകി കൊടുക്കായിരുന്നു. ഉമ്മയുടെ തല, വേറൊരു മനുഷ്യനുണ്ട് ഉമ്മാന്റെ തലയിലെ പേൺ നോക്കലാണ് അദ്ദേഹത്തിന്റെ ജോലി, ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി.
ചില ഉമ്മമാര് തിരിച്ച് മക്ക, എനിക്ക് എന്റെ ഉമ്മ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. തലയിലൂടെ ഇങ്ങനെ മുടി മുടികൾക്കിടയിലൂടെ വിരൽ ഇങ്ങനെ കൊണ്ടുപോകും, ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകും. പക്ഷെ പേനൊന്നും കിട്ടൂല. എന്നാലും ഈ നഖം വെച്ചിട്ട് ഒരു സൗണ്ട് കേൾക്കൂലേ, നല്ല രസം. അങ്ങനെ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? കള്ളം പറഞ്ഞ തല ഒരുക്കല്, സത്യം പറഞ്ഞു ചെയ്തിട്ടുണ്ടോ? ഇനി വന്നാ നോക്കട്ടെ, തലമുടി ഉണ്ടോ നോക്കട്ടെ. അവനല്ലേ തന്നെ മുടിയില്ല. അപ്പൊ അവന്റെ പേരെന്താ? മുഹമ്മദ് ജിഹാൻ. മുഹമ്മദ് ജിഹാൻ ഇങ്ങനെ ഈ തലയിലൂടെ ഇങ്ങനെ വിരൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ സൗണ്ട് കേൾക്കൂലേ? പേൻ കിട്ടിയില്ലെങ്കിലും സൗണ്ട് കേൾക്കും, നല്ല രസാ. ജിഹാന് നേരത്തെ ഈ അത്തരം നോട്ടിട്ടിരുന്ന പോനെ. അപ്പൊ അതുകൊണ്ട് ജിഹാന്റെ തൊപ്പി, ഇനി ജിഹാന്റെ തൊപ്പി ഇവിടെ നമ്മള് 200,000 രൂപയ്ക്ക് ലേലം ചെയ്ത് കൊടുക്കും. നല്ല അത്ര തേച്ചു കൊടുക്കുക. ഓ, ജിഹാന്റെ തലേന്ന് ആടി പൊളിയായിരിക്കും. ബർക്കത്തേട്ട നാമി പറഞ്ഞു പോ, തരൂല്ലേ തേച്ച്. അവന് മണം അടിച്ചപ്പോഴേ പോണില്ല. സംഭവം മണം അടിച്ചപ്പോഴോ, അത്തറിന്റെ മണം അടിച്ചപ്പോ ജിഹാൻ പോണില്ല. ആ മനസ്സിലാ, സാധനം കിട്ടണേ കൊണ്ടുപോകാന്നുള്ള പരിപാടിയിലാണ്. അപ്പോ ഒരു സഹാബിയുടെ ജോലി ഉമ്മയെ മടിയിൽ കിടത്തിയിട്ട് ഉമ്മാക്ക് പേൻ നോക്കി കൊടുക്കുക. ഉമ്മയുടെ തലയിലെ ഈ നജസൊക്കെ എടുത്തു കൊടുക്ക, ഇങ്ങനെ അപ്പൊ മുടി ഇങ്ങനെ ചീ കൊടുക്കുക. അങ്ങനെ നമ്മളങ്ങനെ ചെയ്തു കൊടുത്ത് എന്തൊരു സന്തോഷമാണ് അവർക്ക്. അവര് വയസ്സുകാലത്ത് അന്ന് ശ്രദ്ധിക്കൂല. അപ്പൊ നമ്മളങ്ങനെ അടുത്തിരുന്നിട്ട് അതൊക്കെ ചെയ്തു കൊടുക്കണം. മുഹമ്മദ് ബിൻ അനഫി റഹിമഹുത്തുല്ലാഹി അലൈഹി വയംശിത്തുഹാ, ഉമ്മാന്റെ തലമുടി ചീകി കൊടുക്കുമായിരുന്നു എന്ന ഹദീസുകളിലുണ്ട്. ഉമ്മയാണ് വലുത് എന്നല്ല, ഉപ്പയും വലുതാണ്. ഉപ്പയെയും നമ്മൾ പരിഗണിക്കണം. നമ്മൾ പലപ്പോഴും പ്രായം ചെന്ന ഉമ്മ, പ്രായം ചെന്ന ഉമ്മ, പ്രായം ചെന്ന ഉപ്പയെ പലപ്പോഴും നമ്മൾ അങ്ങനെ പറയൽ കുറവാണ്. പക്ഷേ ഞാൻ പറയുകയാണ്, ഈ ഉമ്മാടെ പരിഗണനയും നിങ്ങളുടെ ജീവിതവും ഒക്കെ നിങ്ങൾക്ക് സന്തോഷത്തോടെ കിട്ടുന്നത് ആ ഉപ്പ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ഉപ്പ ജീവനോടെ ഉള്ളത് കൊണ്ടാണ്, ഉപ്പ തന്റെ ഇടത്തോടെ നടക്കുന്നത് കൊണ്ടാണ്, ഉപ്പ ആരോഗ്യത്തോടെ ജോലി ചെയ്യുന്നത് കൊണ്ടാണ്. ഉപ്പ വീണുപോയാൽ പിന്നെ ഒന്നൊന്നായി നിന്റെ വീട് സർവ്വതും, നിന്റെ ബന്ധങ്ങൾ സർവ്വതും തകർന്നു പോകും. അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. അതുകൊണ്ട് ഒരു ചോദ്യം നിങ്ങൾ അവസാനിപ്പിക്കണം. ഈ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് ഉമ്മ ചോദിക്കും, ഉമ്മച്ചിയോടാണോ വാപ്പച്ചിയോടാണോ ചക്കരക്കുട്ടിക്ക് ഇഷ്ടം? ഇത് ചോദിക്കാൻ പാടില്ല. ഇത് ചെറുതിലേ മക്കളുടെ മനസ്സിൽ വേർതിരിവ് കൊടുക്കുന്ന ഒരു ചോദ്യമാണ്. എല്ലാ ഉമ്മമാരെയും ചോദിക്കണ ചോദ്യമാണ്, ഉമ്മച്ചിയോടാണോ വാപ്പച്ചിയോടാണോ സ്നേഹം? അപ്പൊ കുഞ്ഞിങ്ങനെ നോക്കും, വാപ്പാടെ ചോക്ലേറ്റ്, ഉമ്മാടെ പാല്, വാപ്പച്ചിയോട്. അപ്പൊ ഉമ്മാടെ മനസ്സിൽ ഒരു ചെറിയ സങ്കടം വരും. പിന്നെ കുറെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും സാധനം കൂടുതൽ കിട്ടുമ്പോ ഉമ്മച്ചിയോടെന്ന് പറയും. ഇത് കാര്യം കിട്ടിയാൽ കൂടുതൽ സ്നേഹിക്കണം എന്ന് മക്കളെ ചെറുതിലേ നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വലിയ അപകടമാണ്. ഇനി ഒരു പക്ഷേ മകൻ പറയാണ് ഉമ്മയോടാണ് സ്നേഹമെന്ന് പറഞ്ഞാൽ, ചക്കര മോൾ അങ്ങനെ പറയല്ലേ, വാപ്പച്ചിയല്ലേ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് വാപ്പച്ചി ഉമ്മച്ചിയെ മോൾ ഒരുപോലെ സ്നേഹിക്കണം എന്ന് ആ മക്കളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഒരു തരി സ്നേഹം കൂടുതൽ ഉമ്മാക്കാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സലദസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് മറന്നിട്ടല്ലേ ഈ പറയുന്നത്. കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞു പറഞ്ഞ് വാപ്പയെ ഒന്നിനും വേണ്ടാത്തവനായി മാറ്റരുത്. നാലാമത്തെ സ്ഥാനം വാപ്പാക്ക്, മൂന്ന് സ്ഥാനം ഉമ്മാക്ക് കൊടുത്തിട്ട് നാലാമത്തെ സ്ഥാനം വാപ്പാക്ക് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ സ്നേഹം കുറഞ്ഞു പോകരുതെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പല സ്ഥലത്തും വാപ്പാക്ക് സ്നേഹം കിട്ടൽ കുറവാണ്, വാപ്പാക്ക് സ്നേഹം കിട്ടൽ കുറവാണ്. ഈ പെമ്മക്കടെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ ഏറ്റവും കൂടുതൽ കരയുന്നത് പെണ്ണിന്റെ ഉമ്മയാണോ പെണ്ണിന്റെ വാപ്പയാണോ? അത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. മോളെ കല്യാണം നടത്തി ഓഡിറ്റോറിയത്തിൽ വിടുമ്പോ ഏറ്റവും കൂടുതൽ കരയുന്നത് ഉമ്മയാണോ വാപ്പയാണോ? വാപ്പയാണ് കരയുന്നത്. ഈ മക്കളോട് ചോദിച്ചിട്ട് അറിയില്ല, നിങ്ങൾ പിന്നെ പറയണ്ട. നിങ്ങൾ ആരും എല്ലാരും കല്യാണ ചെമ്പിന്റെ അടുത്തേക്കും ചോറ് തകയോ വിളിയാകയോ ചോറ് തകയോ മോള് പോവാണെങ്കിൽ അങ്ങനത്തെ വാപ്പാട് ചോദിച്ചിട്ട് കാര്യമില്ല. ചെമ്പിന്റെ അടിയിലെ തീയേക്കാൽ വലിയ തീയായിരിക്കും അന്ന് വാപ്പാടെ നെഞ്ചിലെത്തി. ഞാൻ ഈ കല്യാണത്തിന് മക്കളെ ഒരുക്കി വിടുമ്പോ വാപ്പമാര് കരയുന്നതിനെ കുറിച്ചൊക്കെ കുറെ കളിയാക്കി പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ മോളുണ്ടായതിനു ശേഷം ഞാൻ പിന്നെ അതങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. കാരണം എന്താ, എനിക്കറിയാം അതൊരു വാപ്പാക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. പിന്നെ പുതിയ പെണ്ണ് കരയണം എന്തിനാന്ന് മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല. അത് 99% കള്ള അടവ് തന്നെയാണ്. വാപ്പായ പിരിഞ്ഞു, അവിടെ പിരിഞ്ഞു പോണു, തിരിഞ്ഞാളവരില്ല വീട്ടില്. എന്ത് പിരിയല്, എപ്പോ ഉദ്ദേശിച്ചാലും അങ്ങോട്ട് പോവാ, ഇങ്ങോട്ടും വരാം. പിന്നെ അത് പിന്നെ ക്യാമറ ഒക്കെ നിക്കല്ല, അതുകൊണ്ടൊരു ചെറിയ
ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരയും. എന്നിട്ട് നാളെ ഇൻസ്റ്റഗ്രാമിൽ താരാട്ട് പാട്ടുകളും എന്നിട്ട് അടിയിൽ കുറെ കൊന്നമാരും മാഷല്ലാ ഉമ്മയുടെ സ്നേഹം കണ്ട മാഷല്ലാ. അതിനു വേണ്ടിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ വാപ്പ കരയുള്ളൂ. വാപ്പയുടെ കരച്ചില് ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ ചിലപ്പോ ആരും വാപ്പ കരയുന്ന കാണത്തൊന്നുമില്ല. പക്ഷെ വാപ്പ ഇങ്ങനെ കരയുന്നുണ്ടാവും ആ പാചകപ്പുരയുടെ പുറകിലൊക്കെ. പക്ഷെ ആ സ്നേഹം മോള് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വാപ്പാന്റെ വലിയൊരു സങ്കടം പിന്നീട് കാണേണ്ടി വരും. അല്ലാഹുവെ പടച്ചവനെ, അതുകൊണ്ട് ഉമ്മയും വാപ്പയും ആരാണ് വലുത് എന്നതല്ല, പ്രായമായി കഴിഞ്ഞാൽ ഒരു പ്രത്യേക പരിഗണന അവർക്ക് കൊടുക്കണം. നിങ്ങൾക്കറിയുമല്ലോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തിൽ നിന്ന് വിടപറഞ്ഞു പോയപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് വല്ലാതെ തകർത്തു കളഞ്ഞു മക്കാ മണ്ണ് മദീനാ മണ്ണ്. വല്ലാതെ കണ്ണീരിലാഴ്ത്തിപ്പോയ രംഗമായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ടവളായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വിടപറയല് ഫാത്തിമ റളിയല്ലാഹു അൻഹ എത്രയോ കരഞ്ഞിട്ടുണ്ട്. ആ ഉമ്മയുടെ അവസ്ഥ ഓർത്തിട്ട് മക്കയുടെ റാണിയായി ജീവിക്കാനുള്ളവള് ഷേബു അബീ ത്വാലിബിന്റെ തെരുവില് ഒരു ചെറിയ പ്രദേശത്ത് പച്ചിലകൾ കഴിച്ചിട്ട് ജീവിച്ച് കിടന്നുറങ്ങുമ്പോ അടുത്തിരുന്ന് ഉമ്മു കുൽസൂം എന്ന മോളും ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന അനിയത്തിയും പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പൊന്നാര ഉമ്മ ആരായിരുന്നു ഫാത്തിമ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എല്ലാം ചെയ്തതല്ലേ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഒരുപാട് ചെയ്തതല്ലേ? ഈ കെ എം വൈ എഫിന്റെ മക്കളെ നിങ്ങളൊന്ന് ഉന്തി കൊടുത്താലും ഒന്ന് തള്ളിക്കൊടുത്താല് ഒന്ന് കൈവച്ചാൽ ഒന്ന് ഉയർത്തിക്കൊണ്ട് വന്നാലും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ദൈലൂരിന്റെ പരിസരത്തെ വിധവകളായി കഴിയുന്ന അനാഥകളായി കഴിയുന്ന കഷ്ടപ്പെടുന്ന പാവങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുക്കാൻ ഈ മക്കൾക്ക് കഴിയും. പക്ഷേ നിങ്ങൾക്ക് അവരെ കുറിച്ച് അറിയില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവർക്ക് ഒരുപാട് രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാ. അത്യാവശ്യത്തിന് ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ ഓടി വരുന്ന മക്കളാ. അല്ലാഹുവേ ഒരുപാട് കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന പ്രിയപ്പെട്ട മക്കളെ ഈ വെയിലൂരിന്റെ മണ്ണിൽ വളർത്തിക്കൊണ്ട് വരാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിനക്ക് സാധിച്ചു പോയാൽ നാളെ ഒരു സമയത്ത് ചിലപ്പോ അവരായിരിക്കാം നിന്നെ റോഡിൽ നിന്ന് താങ്ങിയെടുക്കുന്നത്. അറിയില്ല ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഉള്ള സ്വത്ത് മുഴുവനും അല്ലാഹു കൊടുത്ത മോളാണ് പെങ്ങളെ. അത് അല്ലാഹു കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ പാപങ്ങളുണ്ട്, അനാഥ മക്കളുണ്ട്, പള്ളിയുണ്ട്, സഹകരണമുണ്ട്, കല്യാണങ്ങളുണ്ട്, ചികിത്സകളുണ്ട്, വീട് വെച്ചു കൊടുക്കലുണ്ട്, വസ്ത്രം വാങ്ങിക്കൊടുക്കലുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആരംഭര സൂര്യനെ തണലായിരുന്നു പെങ്ങളെ. ഖദീജ ബീവി ഉള്ളപ്പോ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെങ്ങൾക്ക് ആശ്വാസമായിരുന്നു മോളെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പലരോടും പറഞ്ഞത് എന്തെന്നറിയോ? ഇനി എന്നെ എല്ലാ കാര്യത്തിനും നിങ്ങൾ വിളിക്കല്ലേ? എന്റെ ഉപ്പാന്റെ അരികില് എനിക്ക് കൂടുതൽ നേരം ചിലവഴിക്കണം. അതിനുശേഷമാണ് ഫാത്തിമ ബീവിക്ക് ഒരു പേര് കിട്ടിയത്, ഉമ്മു അബീഹ. വാപ്പയുടെ ഉമ്മ എന്ന റോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചെറിയ പ്രായത്തിൽ ചെയ്തു എന്ന്. വാപ്പയുടെ ഉമ്മ, അതായത് മുത്തു നബിക്ക് ഉമ്മ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങള് ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന മോള് ചെയ്തു എന്ന്. അല്ലാഹുവേ എന്ത് രസാണ് നമ്മൾ ആലോചിക്കുക. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഖദീജ ബീവി ചെയ്യുന്ന ഭാര്യ ചെയ്യുന്നത്, ആമിന ബീവി എന്ന ഉമ്മ ചെയ്യുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചെയ്തു കൊടുത്തു. പുന്നാര ഹബീബിന് ചെറിയ ഇളം തുണി കൊണ്ട് തല തുടച്ചു കൊടുക്കുമായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്നെങ്കിലും വന്നാൽ വഖാമത്തു മിൻ മഖാമിഹ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ എഴുന്നേൽക്കുമായിരുന്നു. വാപ്പയും ഉമ്മയും വന്നാൽ മക്കൾ അങ്ങനെ അങ്ങനെ ചെയ്യണമെന്നാണ്, എഴുന്നേൽക്കണം. പുന്നാര ഹബീബ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ നെറ്റിത്തടത്തിൽ മുത്തം കൊടുക്കുമായിരുന്നു. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ പിടഞ്ഞു പോയത്? ആരും ചെന്നില്ലല്ലോ, ഉമർ റളിയല്ലാഹു അൻഹു ചെന്നില്ല കരയരുത് ഫാത്തിമ എന്ന് പറയാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നില്ല മോളെ ഫാത്തിമ കരയരുത് എന്ന് പറയാൻ ചെന്നില്ല. ഫാത്തിമ കരയുമെന്ന് അവർക്കറിയാം. അങ്ങനത്തെ സ്നേഹമായിരുന്നു ആ വാപ്പയും മോളും തമ്മിൽ. ഹബീബിന്റെ കൽബിനോട് കൽബ് ചേർത്തൊരു ഫാത്തിമ, ആയിരം റോസാദളങ്ങൾ പുഞ്ചിരിച്ചൊരു ഫാത്തിമ. ഒരുപാട് പൂക്കൾ ഇങ്ങനെ ഒരുമിച്ച് വിടന്ന് നിൽക്കുന്ന പോലെയായിരുന്നു ഫാത്തിമ റളിയല്ലാഹു തആലയുടെ മുഖകമലം എന്ന് ചരിത്രത്തിൽ കാണാം.
ഇതൊക്കെ ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെയും വാപ്പയെയും നമ്മുടെ പരിസരത്തുള്ള പ്രായം ചെന്നവരെയും നമ്മൾ പരിഗണിക്കണം. അതിനുവേണ്ടിയാണ് മഹാനായ ഇബ്നുൽ മുഹരിം റളിയല്ലാഹു അൻഹു പറയാണ്, മൻ മശാ ബൈനയദൈ അബീ, വാപ്പയുടെ മുമ്പിലൂടെ അനുസരണയില്ലാതെ ധിക്കാരത്തോടെ ഏതെങ്കിലും ഒരു മകൻ നടന്നു പോയാൽ ഫഖദ് അഖഹു, അവൻ വലിയ തെറ്റ് ചെയ്തവനാണ്, വൻ പാപം ചെയ്തവനാണെന്ന് മഹാനായ ഇബ്നുൽ മുഹരിം റളിയല്ലാഹു അൻഹു പറയാണ്. മാതാപിതാക്കളുടെ മുമ്പിലൂടെ ധിക്കാരത്തോടുകൂടി നടന്നു പോയാൽ പലിശ പോലെ കള്ളുകുടി പോലെ അവനൊരു വൻ പാപം ചെയ്തവനാണെന്ന് ഇബ്നുൽ മുഹരിം റളിയല്ലാഹു അൻഹു പറയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കാഴ്ച കുറഞ്ഞ ഉമ്മയായിരുന്നു, കാഴ്ച കുറഞ്ഞ ഉമ്മയായിരുന്നു. ഉമ്മാക്ക് മലമൂത്ര വിസർജനത്തിനും ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ലായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ വീട്ടിൽ ചെല്ലുന്നത് വരെ എന്റെ ഉമ്മ കാത്തിരിക്കുമായിരുന്നു. വയഹ്മിലു ഉമ്മഹു ഇലൽ ഖലാ, മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ചുമന്നുകൊണ്ട് പോകുമായിരുന്നു എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പേര് വെള്ളിയാഴ്ച ഞാനും നിങ്ങളും ജുമഅക്ക് പോകുന്ന പള്ളിയിൽ വന്നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അനിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് ചെറുപ്പക്കാരാ. ഉമ്മയോട് ദേഷ്യപ്പെട്ട് തുണി കഴുകിയിടാപ്പതിന് ചൂടായിട്ട് ഉള്ള വസ്ത്രവും എടുത്ത് ജുമഅക്ക് പള്ളിയിൽ വന്ന് നിങ്ങളോടത് പറഞ്ഞിട്ട് കാര്യമില്ല. ജുമഅകളും ഇറങ്ങിപ്പോകുമ്പോ വഴിയിലിരിക്കുന്ന ആരുടെയോ ഉമ്മ ഒരാൾ പൊട്ടിക്കരന്ന് കൈനീട്ടുമ്പോ അത് പരിഗണിക്കാതെ പോകുന്ന നിങ്ങളോട് ഏത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവും കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ പറയേണ്ടത് കടമയാ. എപ്പോഴാണ് മരിച്ചു പോകുന്നതെന്നറിയാത്ത നിങ്ങളുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ശാപം വാങ്ങിവെക്കല്ലേ. മഹാനായ അംറ് ഇബ്നു മൈമൂൻ റളിയല്ലാഹു അൻഹു പറയാണ്, ബസറയിലേക്ക് ഹസൻ ബസരി പെങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വാപ്പ നിർബന്ധം പറഞ്ഞപ്പോ എന്റെ വാപ്പയെയും കൊണ്ട് ഞാൻ പോയതാണ്. വടിയിൽ ഒരു വലിയ കിടങ്ങുണ്ടായിരുന്നു, ആ കിടങ്ങ് ചാടിക്കിടക്കാനും പ്രായം ചെന്ന വാപ്പാക്ക് കഴിയാത്തത് കൊണ്ട് കൈയും തലയും ഇപ്പുറത്ത് വെച്ചിട്ട് എന്റെ കാല് ഞാനപ്പുറത്ത് വെച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട വാപ്പാക്ക് വേണ്ടി ഞാൻ അവിടെ കമഴ്ന്ന് കിടന്നു. എന്നിട്ട് വാപ്പ എന്നെ ചവിട്ടി ലഹരി അബീ ലഹരി അബീ, എന്റെ വാപ്പാക്ക് എന്റെ മുതുക ഞാൻ പാലമാക്കി കൊടുത്തു എന്ന് അംറ് ഇബ്നു മൈമൂൻ വാപ്പാക്ക് ചവിട്ടി കടന്നു പോകാൻ വേണ്ടി എന്റെ മുതുകിനെ ഞാൻ പാലമാക്കി കൊടുത്തു എന്ന് അംറ് ഇബ്നു മൈമൂൻ റളിയല്ലാഹു അൻഹു. ഇന്ന് വാപ്പയാണ് നമ്മുടെ പാലം, അങ്ങോട്ട് പോകുമ്പോ ചവിട്ടും ഇങ്ങോട്ട് വരുമ്പോഴും ചവിട്ടും. ചവിട്ടാൻ മറന്നു പോയാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തി തിരിച്ചു വന്ന് ചവിട്ടിയിട്ട് വരും. ഒരു ബർക്കത്തിനിരിക്കട്ടെ ഒരു ചവിട്ടും. അങ്ങനെയാണ് ഉമ്മയും വാപ്പയും ഒക്കെ വീടിന്റെ ഒരു മൂലയ്ക്ക് കരിപൂരണ്ട് ആർക്കും വേണ്ടാതെ ഒറ്റപ്പെട്ടു പോയില്ല. നമ്മള് തിരുവനന്തപുരം ജില്ലയുടെ കല്ലറയിൽ നിന്ന് തന്നെ ഒരു ഉമ്മാമ്മയും പാപ്പയും മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അവർ തിരിച്ചുണ്ടാക്കി കാഴ്ച പോയപ്പോ റമദാൻ മാസത്തില് അവർക്ക് കിട്ടിയ അരി ഉണ്ടല്ലോ, ആ അരി അവരിങ്ങനെ കൈകൊണ്ട് വാരി കഴിക്കാണ്. ചോറ് വെച്ചു കൊടുക്കാനൊന്നും ആരുമില്ല, കൈകൊണ്ട് ഇങ്ങനെ വാരി കഴിക്കാം. അള്ളാഹുവേ, അങ്ങനെ എത്ര ജീവിതങ്ങൾ ഉണ്ടെന്നറിയോ നമുക്കിടയിൽ, എത്ര എത്ര സങ്കടപ്പെടുന്നവർ, എത്ര നീറി കഴിയുന്നവർ. ഇനി മക്കളെ നോക്കാത്തവര് നമ്മൾ അവരെ അറിയണം. ഇപ്പൊ ഇന്ന് നമ്മൾ അയൽവാസികളായിട്ടൊരു ബന്ധമില്ലല്ലോ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യം അപ്പുറത്തെ വീട്ടുകാർ അറിയില്ല, ആ വീട്ടിൽ നടക്കുന്ന കാര്യം ഇപ്പുറത്തെ വീട്ടുകാർ അറിയില്ല. എല്ലാ വീട്ടിലും ക്യാമറ ഉണ്ടാവും, എല്ലാ വീട്ടിലും സെക്യൂരിറ്റി ഉണ്ടാവും. പരിസരത്ത് നടക്കുന്ന നമ്മൾ അറിയാത്തത് കൊണ്ടാണ് ഇന്ന് പ്രശ്നങ്ങൾ കൂടിയത്. ഭാര്യ ഭർത്താവ്, ഭർത്താവ് ഭാര്യ തല്ലുന്നു ഒരു വീട്ടിൽ, അപ്പുറത്തെ വീട്ടിൽ ആ സൗണ്ട് കേൾക്കൂല. നിലവിളി ഇല്ലാത്തത് കൊണ്ടല്ല, ആ നിലവിളി ഈ വീട്ടിൽ നിന്ന് പുറത്തും വരൂല, പുറത്തു വന്നാൽ അപ്പുറത്ത് കേൾക്കത്തൂല. അതുകൊണ്ടല്ലേ ഇന്ന് ചില ആളുകൾ പറയലേ, ഒരു ഒരു വീട് മുഴുവനും വെട്ടുകളൊഴിച്ച് കത്തിച്ച് ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളും മരിച്ച് രാത്രി ചാനലുകാരും മൊത്തവും വന്ന് എല്ലാം കഴിഞ്ഞിട്ടാണ് അപ്പുറത്തെ വീട്ടിൽ രാവിലെ 9 മണിക്ക് ഇറങ്ങുമ്പോ ഉമ്മ അപ്പുറത്തെ വീട്ടിൽ എന്തോ ബഹളം നടക്കണം. അപ്പൊ ഉമ്മ അടുത്ത് എങ്ങനെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി, എന്തൊരു മക്കളെ. അപ്പോഴാണ് അറിയുന്നത് അയൽവക്കത്ത് 7 എണ്ണം മരിച്ചു, ലോകം മുഴുവനും അറിഞ്ഞു, അവരറിയൂല. അതാണ് ഇന്നത്തെ നമ്മുടെ അയൽവക്ക ബന്ധം. ഒരു കാര്യം അറിയൂല, നമ്മൾ നമ്മുടെ മക്കളെ നമ്മുടെ കാര്യം മാത്രം. ഇത് നമ്മുടെ കാര്യം തന്നെ നമ്മൾ അറിയൂല. ഫോൺ വിളിക്കണം, ബാത്റൂമിൽ ഇരുന്നോണ്ട് മോളും ഉമ്മാക്ക് വിളിക്കും, ഉമ്മാ ഉമ്മ അടുക്കളയല്ല, വെള്ളം ഇല്ല ഉമ്മ ബാത്റൂമിൽ, മോട്ടർ ഇടോ. ആ ശരി മക്കളെ,
അടുത്ത വാപ്പ വിളിക്കും, ഇത്തി മോട്ടർ ഇടോ, ഞാൻ റോട്ടിലാടി. ആ എന്നാ ശരി, മൂത്തമ്മനെ വിളിക്കും, അവൻ റൂമിൽ കാണും, അമ്പരാന്തല്ലേ. അങ്ങനെ എല്ലാരും വിളിച്ചിട്ട് വീടിനകത്ത് കാര്യം നടത്ത, പരിസരത്ത് ഇടക്കൊന്നും അറിയില്ല. നമ്മൾ കണ്ടില്ലേ കുഞ്ഞിനെ കിണറ്റിലിട്ടു, ആരും അറിഞ്ഞില്ല. ഭർത്താവിനെ തല്ലിക്കൊന്നു, ആരും അറിഞ്ഞില്ല. വീടിന്റെ ഫ്രണ്ടിൽ ഗുണ്ടകൾ വന്നിറങ്ങിയിട്ട് ഒരു കുടുംബനാഥനെ വീടിന്റെ മുറ്റത്തിട്ട് തല്ലിച്ചതച്ചു, പരിസരവാസികൾ ആരും അറിഞ്ഞില്ല. പണ്ടങ്ങനല്ല, ഒരു വിഷയം ഉണ്ടായാൽ വിളിക്കും, മതിലിന്റെ അവിടെ നിന്ന് വിളിക്കും, എന്താ അവിടെ മോളിൽ ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, എന്ത് പറ്റി, എന്താ ഒരു സൗണ്ട് കേട്ടത്, ഇങ്ങനെ പെട്ടെന്നെല്ലാം ചോദിക്കും. ഇന്ന് അതൊന്നുമില്ല, അവിടെ തീർന്നാൽ അവര് തീർന്നു, നമുക്കുള്ള നമുക്ക്. അങ്ങനെ എത്ര ഉമ്മമാരെ കഷ്ടപ്പെടുന്നു. അങ്ങനെയല്ലേ ഒരു മാതാവിനെ ചവിട്ടി ദൂരേക്ക് എറിഞ്ഞത് ഒരു സ്ത്രീ, ഒരു മാതാവിനെ ചവിട്ടി ദൂരേക്ക് എറിഞ്ഞത്. ആ മാതാവിനെ ഏറ്റെടുക്കാൻ വേണ്ടി ലൈവ് കിട്ടിട്ട് അന്ന് കണ്ണൂർ പ്രസംഗത്തിന്റെ ജുമാനസ്കാരം കഴിഞ്ഞപ്പോ ഒരു ഉപ്പാപ്പ് വന്നിട്ട് അസ്സലാമു അലൈക്കും, ആ ചവിട്ടി അമ്മയെ ഞങ്ങളല്ലേ ഏറ്റെടുത്തത്, ബാറക്കല്ലാഹു ലക്കും. ഞാൻ പറഞ്ഞ ആമി, നിങ്ങളെങ്ങനെ ഉണ്ട്, എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട്, എല്ലാ ലൈവും ഞാൻ കാണും, എല്ലാ ഷെയർ ചെയ്യും ചെയ്യും, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു പുളി വേറെ ലെവല്. ഒരു പാപ്പ അല്ലാഹു റബ്ബ് കേട്ടോ പാപ്പ, അന്ന് നജീബും അതുപോലെ തനസീർ ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ വലിയ സന്തോഷം തോന്നി, കാരണം ഒന്നിൽ നിറഞ്ഞപ്പാടത്തെ കറച്ചി ഉസ്താദ് കഫക്കെട്ടിന്റെ പേരിൽ ഉസ്താദ് നിർത്തി പോവല്ലേന്നാണ് എന്റെ അർത്ഥം. അള്ളാഹു ബർക്കത്തിട്ട് ജാസിമിൻ. അപ്പോ ഇതിങ്ങനെ എല്ലാ സ്ഥലത്തും എത്തിയത് കൊണ്ട് കാര്യമില്ല, നമുക്ക് ഷെയർ ചെയ്യാനും കമന്റ് എഴുതാനും ഒക്കെ വലിയ ഉത്സാഹമാണ്. സഹായിക്കാൻ നമ്മൾ തയ്യാറല്ല, നമ്മൾ സഹായിക്കണം, മറ്റുള്ളവരെ നമ്മൾ പരിഗണിക്കണം. നമ്മുടെ പരിസരത്ത് ഏത് മാതാവ് കഷ്ടത അനുഭവിക്കുന്നുവോ, ഏത് പിതാവ് കഷ്ടത അനുഭവിക്കുന്നുവോ, നമ്മൾ അവരെ പരിഗണിക്കണം. അവർക്ക് എന്താണ് ആവശ്യം ചെയ്തു കൊടുക്കണം. മക്കളെ ചീത്ത വിളിക്കാതെ നമ്മൾ നോക്കരുത്, എന്താണോ അവരുടെ ആവശ്യം. ഒരു ഉമ്മമായി കണ്ട സുഖമാണോ എന്ന് ചോദിക്കണം, വണ്ടി നിർത്തണം സുഖാണോ, എങ്ങോട്ട് പോവാണ്, അങ്ങനെ ചോദിക്കണം, പരിഗണിക്കണം. എന്നാലാണ് അല്ലാഹു നമ്മളെ പരിഗണിക്കോളൂ. മഹാനാദ ഹിജ്ബിന് അത് പറഞ്ഞു താലാനു, വൈകുന്നേരം ആകുമ്പോ നേരത്തെ വീട്ടിലേക്ക് പോകും. കൂട്ടുകാര് ചോദിക്കും, എന്ത് നിനക്ക് ഇത്ര ധൃതി എന്തേ എന്ന് ചോദിക്കുമ്പോ അവൻ പറയുകയാണ്, പഠിച്ചതൊക്കെ മതി, എന്റെ ഉമ്മയുടെ വിരിപ്പ് വിരിച്ചു കൊടുക്കുന്നതും കുടയുന്നതും ഉമ്മയെ വിരിപ്പിൽ കൊണ്ട് കിടത്തുന്നതും ഞാനാണ്. കൂട്ടുകാര് ചോദിച്ചു, നിന്റെ ഭാര്യയില്ലേ? അവൻ പറയുകയാണ്, ഭാര്യയല്ലല്ലോ ചെയ്യേണ്ടത്, ഭാര്യയല്ലല്ലോ ചെയ്യേണ്ടത്, ഭാര്യ ചെയ്താൽ അവൾക്കല്ലേ കൂലി കിട്ടുന്നത്, ഞാനല്ലേ ചെയ്യേണ്ടത്, എനിക്കല്ലേ കൂലി വേണ്ടത്, എന്റെ ഉമ്മയല്ലേ, എന്റെ സ്വർഗമല്ലേ എന്ന് പറഞ്ഞിട്ട് ആ മഹാനാദ ഇബ്നു അത് പറഞ്ഞു, യംസഹുൽ ഫിറാശ ബിയദി, തന്റെ കൈകൊണ്ടാണ് വിരിപ്പിന്റെ പൊടിയും മണ്ണും ഒക്കെ തട്ടിക്കളയുന്നത്. എന്നിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മയെ, ആ പ്രിയപ്പെട്ട ഇബ്നു അത് പറഞ്ഞു താലാനു കൊണ്ട് കിടത്തുകയാണ്. ആ ഉമ്മയെ മകൻ തന്നെയാണ് പരിഗണിക്കുന്നത്, ആ ഉമ്മയെ മകൻ തന്നെയാണ് സർവകാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ഒരു വീഡിയോ അടുത്ത സമയത്ത് കണ്ടിരുന്നു, ഒരു പ്രായം ചെന്ന തള്ളക്കിളിയുടെ വാക്യകത്തേക്ക് ഒരു കുഞ്ഞു കിളി ആഹാരം കൊണ്ട് കൊത്തി വെച്ചു കൊടുക്കുന്നത് കണ്ടു. അല്ലാ, അത് കണ്ടപ്പോഴാണ് ഓർത്തുപോയത്, എത്ര മക്കളാണ് മാതാപിതാക്കൾ അവഗണിച്ചു പോയത്. മനുഷ്യനല്ലാതെ കഴിയില്ല, ലോകത്തൊരു ജീവജാലത്തിനും അത് കഴിയില്ല, മനുഷ്യ നിനക്കു മാത്രമാണ് കഴിയുന്നത്. രൂപം നോക്കുമ്പോ മനുഷ്യന്റെതാണെങ്കിലും അവന്റെ ഉള്ളു മുഴുവനും മൃഗമായി പോയി, മൃഗമായി പോയി. മാതാപിതാക്കളെ തല്ലുന്നത്, മാതാപിതാക്കളെ കൊല്ലുന്നത്, അവരെ ഉപദ്രവിക്കുന്നത്, അവരെ ഉപേക്ഷിക്കുന്നത്, അവരെ ഒഴിവാക്കുന്നത് പൂച്ചയെ കൊണ്ട് കളയുന്ന പോലെ പ്രായം ചെന്നവര് അതേ അടച്ചിട്ട് കൊണ്ടുവന്ന് കളഞ്ഞു പോകുന്നവര്. അല്ലാഹുവേ, അല്ലാഹുവേ, അത്തരം അവസ്ഥകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ചെറുപ്പകാലം എന്നും ഉണ്ടാകുമെന്ന് കരുതല്ല മോനെ, എല്ലാ കാലത്തും യുവത്വം നിനക്കുണ്ടാകുമെന്ന് കരുതല്ലേ. അതുകൊണ്ട് കുറച്ചൊക്കെ നന്ദി രേഖപ്പെടുത്തി അള്ളാഹനോട് തൗബ ചെയ്യണം. December 31 ഏത് തരത്തിലാണ് നമ്മുടെ ചെറുപ്പക്കാർ ഇവിടെ, പിന്നെ എല്ലാരും തിരുവനന്തപുരത്തും ഒക്കെ ആയിരിക്കും. ഈ കൊല്ലം ജില്ല അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയാൽ പിന്നെ കുറെ ആൾക്കാർ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് എറണാകുളത്താണ്. പിന്നെ എല്ലാ ജില്ലകളിലും അതിന്റെ സംവിധാനങ്ങളൊക്കെ ആയി, പാട്ടും ഡാൻസും വെളുക്കുന്നത് വരെയുള്ള പരിപാടികളൊക്കെ ആയി. മറൈൻ ഡ്രൈവിൽ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞിട്ട് ഈ പത്രക്കാര് ചാനലുകാരാണ്, പിന്നെ ചാനലുകാർക്ക് പിന്നെ അവിടെ കുറവൊന്നും ഉണ്ടാവില്ലല്ലോ.
അങ്ങനെ ചാനലുകാർ ചോദിച്ചപ്പോ ഒരു കാക്കായും താത്തായും അവര് പിന്നെ സെലക്ട് ചെയ്തെടുക്കും ഈ ആഘോഷത്തിന് ആരോടാ ചോദിക്കേണ്ടതെന്നൊക്കെ അവർക്കറിയാം. അങ്ങനെ നല്ലൊരു മുസ്ലിം താത്ത തട്ടൊക്കെ ഇട്ട താത്ത അടുത്ത് ചോദിച്ചു കാക്കായി ഉണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആഘോഷം. അപ്പോ അദ്ദേഹം പറയാണ് കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഭാര്യയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അല്ലാഹു ഫടസൂറെ ബറൈ ഡ്രൈവിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ വരണമെന്ന്. മാഷാല്ലാ ഉഷാറായിരുന്നു, പക്ഷെ മ്യൂസിക്കൽ ബാൻഡ് അത്ര പോരാ. താത്താടെ ചോദിക്കുമ്പോ താത്ത പറയാറങ്ങിയല്ലേ ഉള്ളൂ അല്ലാ. അതിങ്ങനെ ചാനലുകൾ ഇങ്ങനെ എടുത്ത് കാണിക്കും മുസ്ലിം താത്ത അവിടെ, അവർക്ക് അതാണ് വലിയ സന്തോഷം. അങ്ങനെ കുറെ എണ്ണം ഉണ്ട് റബ്ബേ, എന്താണ് അവരെ കുറിച്ച് പറയാ. ഇൻഷാല്ലാഹു അൽഹംദുലില്ലാഹ്ക്കൊന്നും ഒരു കുറവുണ്ടാവില്ല. ചുണ്ട് ചോപ്പിക്കുന്നതിന്റെ ഗുണം പറയണ പെണ്ണ് യൂട്യൂബിൽ ഇരുന്നിട്ട് ചെയ്യണം എന്താണെന്നറിയോ, എല്ലാരും അത് ഉപയോഗിച്ച് നോക്കണം. ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് തട്ടെന്ന് പറഞ്ഞാൽ മുടി വെളിയിൽ കണ്ട അവളെ നിറയത്തിൽ പോകില്ല, അതുകൊണ്ടാ. പിന്നെ മറ്റത് സ്വർഗത്തിൽ പോകാനുള്ള ടിക്കറ്റ് ഇല്ല, എല്ലാരും ഇങ്ങനെ ഉപയോഗിക്കണം. പിന്നെ ഞാൻ എന്റെ ഉമ്മാക്ക് ഉപയോഗിച്ച് കൊടുത്തു നോക്കിയാലുള്ള സാധനങ്ങൾ. അതായത് ഈ തട്ടം ഇങ്ങനെ ഇറങ്ങിപ്പോ ഭയങ്കര ടെൻഷൻ എന്നാൽ ചിലപ്പോ അറിയാതെ പോയി മുടിയെണ്ണം പുറത്ത് കണ്ട് എല്ലാരും കണ്ടാകും നിരത്തി പോണെങ്കിൽ സ്വർഗത്തിൽ കൊണ്ടുപോണ ക്ലാസ്സാണ് പാലൂടെ എടുക്കുക. എന്തൊക്കെയാണ് അവർക്ക്, അതായത് നമ്മളിപ്പോ ചാനല് തുറന്നു നോക്കിയാല് നമ്മളെ ഈ മുസ്ലിം പെൺകുട്ടികളല്ലേ ഉള്ളൂ, ഹിന്ദുക്കളെ എത്ര സ്ത്രീകളുണ്ട്. ഈ സൗന്ദര്യം ശരീരത്തിന്റെ കറ മാറ്റാൻ, മുഖത്തെ കറുപ്പ് മാറ്റാൻ ഒക്കെ മരുന്ന് പറയാൻ എത്ര പേരുണ്ട്. അത് മുഖത്തെ കറുപ്പ് മാറ്റുന്ന അറാമെന്നല്ല ഞാൻ പറഞ്ഞു, ആ ഇരിക്കണ പോലൊക്കെയാണ് രസം. അപ്പൊ ഇത് എത്ര പേരുണ്ട്, നമ്മുടെ താത്തമാർക്ക് ധാരാളം പണമുണ്ട്, ഒരുപാട് സമയമുണ്ട്, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, കറക്റ്റ് അവക്ക് പറ്റിയ ഒരു കോന്തനെ ഭർത്താവായിട്ട് കിട്ടുകയും ചെയ്യും. ഫാമിലി ബ്ലോഗർ വലക്കണം, അങ്ങനെ നടക്കും നാട് നീളെ തെണ്ടി. എന്നിട്ട് അവളെ ഡാൻസ്, അവളെ മറ്റത് മറിച്ചതൊക്കെ ഇങ്ങനെ നാടിനിങ്ങനെ വിളമ്പി ഇങ്ങനെ കൊടുക്കും. മരിക്കുമ്പോ ഇതിന് 3 കഷണം തുണി തന്നെ ഉണ്ടാവുള്ളു, 3 കഷണം കൊണ്ടുവന്ന് കബറടക്കുമ്പോ കബറിന്റെ അടുത്ത് വെച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, കബറേ ഇത് ആരെന്നറിയോ, 100 മില്യൺ സബ്സ്ക്രൈബർ ഉള്ള എന്റെ വൈഫാ, അതുകൊണ്ട് നീ ഞെരുക്കല്ലേ. അങ്ങ് തകർന്നു അയ്യോ എന്താണ് നമ്മൾ ആലോചിച്ചു നോക്കി, എന്തൊരു കോന്തത്തരാണ് കാണിക്കുന്നത്. അങ്ങനെ ചുവന്നുകൊണ്ട് നടക്ക കുറെ എണ്ണത്തിന് കിട്ടിയത് ഈയാണ്. വഴിയോരങ്ങൾ കിടക്കുന്ന പാവപ്പെട്ടവർക്ക് ഒരു അത്താണി ഒരുക്കിയിട്ട് അവരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുമല്ലോ, അവരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുമല്ലോ. അതുപോരാതെ ഒരു 10-40 മക്കളെ ആഫുലീങ്ങളാക്കും റഹ്മാനെ ഖുർആൻ കോളേജ്. എന്തിനെന്നറിയോ, സമയമില്ല, ടെൻഷനാണ്, പ്രയാസമാണ്, ഭാരമാണ്, കഴിയൂല ഒക്കെ അറിയാ. പക്ഷെ എന്നാലും മരണമുള്ളതല്ലേ, കബറും രകത്തേക്ക് പോകുമ്പോ എല്ലാരും മറക്കുമ്പോ ഈ ചെയ്ത പ്രവർത്തനങ്ങളുടെ പേരിലെങ്കിലും ഗുണം കിട്ടാൻ വേണ്ടിയാണ് എന്നും നമ്മളെ ഓർക്കുന്ന മക്കളുണ്ടാകുമെന്ന് ഈ കാലഘട്ടത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ അതിനേക്കാൾ വലിയ മണ്ടത്തരം 2024 വേറെയില്ല ഉമ്മാ. എത്ര ദിവസം നിങ്ങളുടെ മക്കള് നിങ്ങൾക്ക് ദുആ ചെയ്യും എനിക്കറിയില്ല, എത്ര കാലം വാപ്പാന്ന് പറഞ്ഞു കൊണ്ടു നടക്കും എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു വെച്ചോ. ഈ വളർന്നു വരുന്ന KMYF-ന്റെ മക്കൾ നന്നാവട്ടെ, അവർ ഒരുപാട് കാരുണ്യത്തിന്റെ വിപ്ലവങ്ങൾ വെയിലൂരിന്റെ മണ്ണിൽ നടക്കട്ടെ. കരയുന്ന ഉമ്മയെ കാണുമ്പോ ആ മക്കളെ കണ്ണു നിറയട്ടെ. അനാഥ മക്കളുടെ കല്യാണം പരിസരത്ത് എവിടെയെങ്കിലും നടന്നാൽ ആ മക്കളെ ഏറ്റെടുക്കട്ടെ. കൊല്ലം ജില്ലയുടെ ഒരു ഭാഗത്ത് ഒരു പാവപ്പെട്ട ഉമ്മ, ആ ഉമ്മ കോളനിയിൽ താമസിക്കുന്നവരാണ്, ഉമ്മാന്റെ മോളെ കല്യാണമാണെന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ വിളിച്ചപ്പോ ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ ഒരു അന്ത്യുഭവന്റെ സ്വർണം ഞാൻ സംഘടിപ്പിച്ചു തരാ, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ആ ഉമ്മാടെ കല്യാണത്തിന്റെ സർവകാര്യങ്ങളും പന്തലാണെങ്കിലത്, ഭക്ഷണം വിളമ്പലാണെങ്കിലത്, പാചകമാണെങ്കിലത്, അത് നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ മാത്രം ചെയ്യാമെന്ന് പറഞ്ഞപ്പോ 8 ചെറുപ്പക്കാര് അൽഹംദുലില്ലാ ഉസ്താദേ ഞങ്ങളുണ്ട് അതിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നപ്പോ ആ ഉമ്മ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദേ എന്റെ മക്കളുണ്ടെങ്കിൽ പോലും ഇത്ര ഭംഗിയായിട്ട് അവർ ചെയ്യൂല, ഞാനൊരു 8 മക്കളെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര രാജകീയമായിട്ട് എന്റെ കല്യാണം നടക്കൂല. അതാണ് വെയിലൂരുകാരെ, നാട്ടിലെ ചെറുപ്പക്കാര് ഒരുമിച്ച് നിന്നാൽ ആ പ്രിയപ്പെട്ട മക്കൾ ഒരു ഉമ്മ പറ്റ മക്കളെ പോലെ ഒരു നാടിന്റെ മക്കളായും മഹലിനും നാടിനും വേണ്ടിയിട്ട് അവരെ രംഗത്തിറങ്ങിയാൽ ആർക്കും അവരെ പിടിച്ചാ കിട്ടൂല, പരാജയപ്പെടുത്താൻ കഴിയൂല. ആ മക്കളിലൂടെ ഒരുപാട് ഗുണം വെയിലൂരുകാരാ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണ്ടേ. അതുകൊണ്ട് അവരെ പിന്തുണക്കണേ, അവരെ കൂടെ നിൽക്കണേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, അവരെ സപ്പോർട്ട് ചെയ്യണേ. അൽഹംദുലില്ലാ
നാളെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വേടൂര് മുഴുവനും കഞ്ചാവിന്റെ കച്ചവടം നടത്തുന്ന കന്നുകാലികളായി ആ മക്കളെ തപ്പതിച്ചു പോകാതിരിക്കാ. കാരുണ്യത്തിന്റെ പ്രതീകത്തെ ആ പ്രിയപ്പെട്ട മക്കളെ മാറ്റാരന്റെ ഉമ്മ നിങ്ങൾക്ക് സാധ്യമാകണം. ഇന്നിവിടെ വന്ന ഉമ്മമാരോട് എനിക്ക് ബഹുമാനമാണ്. ആരെല്ലാം നിങ്ങളുടെ വീട് വിടാന്തരം കയറി ഇറങ്ങി പറഞ്ഞിട്ടുണ്ട് അവിടെ പോവല്ലേ? അത് പീറപ്പിള്ളേര് നടത്തുന്ന കുഞ്ഞു പരിപാടിയാ. നൗഷാദ് വാക്കവയ്ക്ക് പ്രാന്തെടുപ്പിട്ടയാൾ വന്നതാ. അയാൾക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലാതെ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നത് കൊണ്ട് വന്നതാ. അങ്ങനെയൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. എന്നാലും നിങ്ങൾ വന്നില്ലേ. നമ്മുടെ നാടല്ലേ, നമ്മുടെ വാതല്ലേ, എനിക്ക് സർവാനുഗ്രഹങ്ങളും തന്ന പടച്ചോനല്ലേ. ഈ വെയിലൂരിന്റെ മണ്ണിൽ വന്ന ഉമ്മ, അഭിമാനികൾ അഭിമാനമർഹിക്കുന്നവരാണ് നിങ്ങൾ. എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരാ, ഈ സമയത്ത് നിനക്ക് എന്തൊക്കെ ചെയ്യാം? നിനക്ക് ലുഡോ കളിക്കാ, ക്യാരം ബോർഡ് കളിക്കാ, ടറഫിൽ പോയി വായ നോക്കി നിൽക്കാ, കൂട്ടുകാരന്റെ തോളത്ത് കയ്യിട്ട് വെയിലൂരും മംഗലാപുരത്തും ഒക്കെ പോയി മുരുക്കുമ്പുഴയിലൊക്കെ പോയി കടത്തിന്നേരിൽ നിന്ന് ഫസാദ് പറഞ്ഞ് ചിരിക്കാം, അളിക്കാം, നിരങ്ങാം. അതെല്ലാം മാറ്റിവെച്ചിട്ട് അല്ലാന്റെ സ്വർഗത്തിന്റെ മാലാകമാര് പാറിപ്പറക്കുന്ന വെയിലൂരിന്റെ സ്വർഗീയാരാമത്തിന് വന്നിരിക്കുന്ന മക്കളെ, അല്ലാന്റെ അർശന്റെ തണൽ നിനക്ക് വേണ്ടി കൊതിക്കുന്ന പോലെ അല്ലാഹു തൗഫീക്ക് തരട്ടെ. നമ്മൾ പരിശ്രമിക്കണം, ആരും തളരരുത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സദസ്സുകളാണ് പിന്നീട് വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നത്. ആ തൊളിക്കോട് ഞാൻ പോകുമ്പോ പെരുമഴയാണ്, പ്രസംഗത്തിൽ പ്രസംഗം നടന്നില്ല, പിരിവ് മാത്രം നടന്നു. പ്രസംഗമില്ലാതെ പിരിച്ച ലോകത്തെ കേരളത്തിലെ തന്നെ എന്റെ ഒരേ ഒരു സദസ്സ്. പെരുമഴയാണ്, കൊടുങ്കാറ്റും മഴ വന്നവരൊക്കെ പല സ്ഥലത്തായി കയറി. കറണ്ടടിച്ചു മരണപ്പെട്ട ഒരു സഹോദരന്റെ ഭാര്യയും കുഞ്ഞും ആ ഒരു പരിസരത്തെ വീടിന്റെ അകത്തിരുന്ന് കരയുന്നുണ്ടായിരുന്നു. അവർക്കൊരു വീട് വെക്കാൻ വേണ്ടിട്ടായിരുന്നു. രബിദിനത്തിന് ലൈറ്റ് കെട്ടാൻ കയറിയ മോനാണ് മരിച്ചു. ആ മോന് വേണ്ടിട്ട് ഒരു പിരിവ് നടത്തിയതാണ്. നിങ്ങൾ അറിയണം, ആ മോന് വേണ്ടി 5 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് വീടിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് തൊളിക്കോട്. ഒരു നാട്ടിലെ ചെറുപ്പക്കാർ ഒരുമിച്ച് നിന്നാൽ നമ്മൾ ആരും ഓടിയാൽ അവരുടെ കൂടെ എത്തൂല. പ്രത്യേകിച്ച് ഇന്നത്തെ മക്കള് നല്ല ശക്തിയുള്ളവരാണ്, മാനസികമായും ശാരീരികമായും ശക്തിയുള്ളവരാണ്. അവർ ഒരു കാര്യത്തിന് വേണ്ടി സടകുടഞ്ഞിടുന്നിട്ടാൽ അവരെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയൂല. അപ്പൊ ദീനിന് വേണ്ടി ആയിക്കോട്ടെ അവരൊരുമിക്കുന്നത്. അനാവശ്യം അവരോട് ചെയ്താലും നിങ്ങൾക്ക് തടയാൻ പറ്റൂല. അവരിവിടെ ഒരു അനാവശ്യമായ നൃത്തമോ ഡിജെയോ ഹറാമിയത്തോ എന്തെങ്കിലും വെച്ചാൽ ആർക്ക് തടയാൻ പറ്റും? ഈ മഹലിലെ പ്രസിഡന്റും സെക്രട്ടറിയും നിങ്ങളെ ഞങ്ങൾ മഹലിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ ആമാര് പറയും നമുക്ക് തേങ്ങയെന്ന് പറയും. നിങ്ങൾ പുറത്താക്കിയ ആ പേടിയില്ല, ആ പേടിയൊക്കെ പോയി. ഖത്തീബ് അവർക്കെതിരെ വെള്ളിയാഴ്ച പ്രസംഗിച്ചാലോ ഖത്തീബിന്റെ ഉണ്ടാന്ന് പറയും അവര് ചെറുപ്പക്കാർ. തടയാൻ പറ്റൂല അവരിവിടെ. എന്നിട്ട് അവര് അവിടുത്തെ പെൺകുട്ടികളുടെ കൂടെ അവരെന്താണ് മനസ്സിലാക്കുക. അതൊക്കെ തന്നെയാണ് നമുക്ക് ബാക്കി ഉണ്ടാകുന്നത്. മരിച്ചു പോകുമ്പോഴെന്ന് അറിയാത്ത പാവപ്പെട്ട ഞാനും നിങ്ങളും ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ഒറ്റക്ക് കിടക്കുന്ന കബറിൽ എനിക്ക് ഗുണമുണ്ടാവണമെന്ന് നിയ്യത്താണ്. പക്ഷെ ഇപ്പോഴൊക്കെ നിങ്ങളവരെ സഹായിച്ച കിട്ടുന്നത് ഇവരിപ്പോ തുടങ്ങാണ്. തുടക്കത്തിൽ സഹായിക്കുന്നവർക്ക് കിട്ടുന്നത് വലിയ കൂലിയാണ്. ഒരു പറ്റുന്നവര് ഒരു റമദാൻ ആവുമ്പോ കൊടുത്താൽ മതി. ഒരു വലിയ തുകയായിട്ട് നിങ്ങൾക്ക് തോന്നിപ്പോകരുത്. റമദാൻ ആവുമ്പോ ഒരു 6,666 രൂപ ഇൻഷാല്ലാ. ഒരുപാട് പൈസ ഒന്നും ഉള്ളത് കൊണ്ടൊന്നും അല്ല, പക്ഷെ എന്നാലും ഇത്ര നല്ലൊരു പരിപാടി മക്കൾ വെച്ചില്ലേ. അടുത്ത വർഷം ഉസ്താദ് ഈ പരിപാടിക്ക് അവര് വിളിക്കുമ്പോ വരണം. നമുക്കിതൊരു വലിയ വിപുലമായ പരിപാടിയായിട്ട് മാറ്റണം. ഇൻഷാല്ലാ ഉസ്താദിന്റെ ആവേശം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ നാളെ മറ്റന്നാളെ കൊടുക്കൂല. റമദാൻ തുടങ്ങുമ്പോ കൊടുക്കാൻ ഞാൻ പറഞ്ഞതിന്റെ കാരണം ഉണ്ടെങ്കിൽ നേരത്തെ കൊടുക്കാം, ഇല്ലെങ്കിൽ ആ സമയത്ത് കൊടുത്താൽ മതി. കാരണം അസ്വദക്കത്തു റമദാൻ അയ്യു സ്വദക്കത്തി അഫ്ലു യാ റസൂലല്ലാ. അസ്വദക്കത്തു റമദാൻ ഏറ്റവും ശ്രേഷ്ഠമായ സ്വദക്ക ഏതാ നബിയെ? അത് റമദാനിലെ സ്വദക്കയാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ഗ്രാമപ്രദേശത്തെ ഈ പരിപാടിക്ക് ഒരുപാട് ദൂരത്തുള്ളവരൊക്കെ ഉണ്ടാവും, ഉസ്താദെ ഈ ഒരു നല്ല പരിപാടിക്ക് ഈ ഗ്രാമത്തിലെ കുഞ്ഞുമക്കൾ വെച്ച പരിപാടിയല്ലേ, ആ പരിപാടിക്ക് ഞങ്ങളുടെ വക ഒരു ചെറിയ സഹായം എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു 5,000 എത്രയാണെങ്കിലും അൽഹംദുലില്ലാ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുതൽക്കൂട്ടായി പോയി. അതുകൊണ്ട് ഒന്നാമത്തെ ആൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഉസ്താദെ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ഒരു 6,666 രൂപ പറയാൻ ഈ സരസിൽ നിന്ന് ഏതെങ്കിലും വരണം. മാഷാഅല്ലാ, നമ്മുടെ അബ്ദുൽ വാഹിദ് സാഹിബ് കുലൂ തക്ബീർ. അൽഹംദുലില്ലാ, ഒരുപാട് കാര്യത്തിൽ എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സങ്കടത്തിലും സന്തോഷത്തിലും ഒക്കെ ഞാൻ അറിയാതെയും അറിഞ്ഞും വന്നു പോയിട്ടുള്ള ആളാണ്. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളാണ്.
അള്ളാഹു അദ്ദേഹത്തിന്റെ സംവിധാനങ്ങളിലൊക്കെ ബറക്കത്ത് കൊടുക്കട്ടെ. ഒരുപാട് പ്രതീക്ഷയോടുകൂടി വലിയ വലിയ സംവിധാനങ്ങൾ അദ്ദേഹം ഇൻഷാല്ലാ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അള്ളാഹു എല്ലാ ബറക്കത്തും കൊടുക്കട്ടെ. സാധിക്കുന്ന സഹോദരൻ ആ നേമത്തിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്, നിഷാൻ. അപ്പൊ നിഷാന് വേണ്ടിയിട്ട് 6666 മറ്റേ അബ്ദുൽ വാഹിദ് സാഹിബ് 6666 നമുക്ക് അവർക്ക് ദുആ ചെയ്തിട്ട് അടുത്ത ചോദിക്കാം. അപ്പൊ അവരുടെ കുടുംബത്തിനും അവരുടെ ജീവിതത്തിലും ഒക്കെ വലിയ ഖൈർ ഉണ്ടാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാ ഈ സ്വലാത്ത് സ്വീകരിക്കണേ. അല്ലാ പടച്ചോനെ, അബ്ദുൽ വാഹിദ് സാഹിബിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാം ഖബറിലേക്ക് ഈ മജ്ലിസിൽ നിന്ന് ഞങ്ങൾ ഇതാ ചൊല്ലാൻ പോകുന്നു തഹ്ലീല്, അതിനെ എത്തിച്ചു കൊടുക്കണേ. അല്ലാ ലാ ഇലാഹ ചൊല്ലുമക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ. പടച്ചോനെ, സ്വർഗത്തിന്റെ വേദിയിൽ നിന്നാണല്ലോ മോനെ നീ നിയത്തിയ തഹ്ലീല് ഞങ്ങൾക്ക് കിട്ടിയടാ എന്ന് പറയുന്ന കബറാളികളാക്കി അവരെ മാറ്റണേ റബ്ബേ. ആ പ്രിയപ്പെട്ട സഹോദരന്റെ യാത്രകളിൽ, സംവിധാനങ്ങളിൽ, കൃഷിയിലൊക്കെ ബറക്കത്ത് ചൊരിയണേ. അല്ലാ കബൂലിയത്ത് കൊടുക്കണേ. അല്ലാ അദ്ദേഹം കുടുംബത്തിനൊക്കെ ഒരുപാട് സഹായിയാണ് റബ്ബേ, അതുകൊണ്ട് ആഫിയത്ത് കൊടുക്കണേ. അല്ലാ സോദിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പാന്റെ പൊന്നുമോ നിഷാന് വേണ്ടിയാണ് 6666 പിന്നെ പറഞ്ഞത്. അല്ലാ ആ പൊന്നുമോന്റെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ. അല്ലാ അവരെ നേമത്തുന്ന വന്നവരാണ് ഇവിടെ വിവാഹം കഴിച്ചിരിക്കുകയാണ് റബ്ബേ. ആ മക്കളുടെ ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധിയും ഐശ്വര്യവും നീ കൊടുക്കണേ. അല്ലാ അല്ലാഹുവേ അഭിവൃദ്ധി ചൊരിഞ്ഞു കൊടുക്കണേ. അല്ലാ ആ വിഷമങ്ങളെ മാറ്റി കൊടുക്കണേ. അല്ലാ ഒരുപാട് പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അവരെ നീ പെടുത്തിക്കളയല്ല. അല്ലാ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഒരാൾ മാഷാ അലിസാജും എല്ലാം ഓഡിറ്റോറിയത്തിന്റെ പേരാ. പെട്ടെന്ന് അൽസാജ് എന്നെ പ്രശ്നത്തിനോട് ഞങ്ങൾ കേട്ടാ ചിരിച്ചു മരിക്കും. 5 ദിവസം 4 മണിക്ക് ഇവിടെ എത്തണമെന്ന് പറഞ്ഞു അവസരം. എല്ലാ ദിവസവും കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെ എല്ലാം ഖബറിലേക്ക് ചൊല്ലാം നമുക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഭാഗ്യമുള്ളവളാണ് ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർ ഖബറും തകത്ത് സന്തോഷിക്കുന്ന രാത്രിയാണ്. മോളെ സന്തോഷം നിലയില്ലാത്ത വെള്ളത്തിലേക്ക് താണുപോകുന്നവരെ പോലെ ഞങ്ങൾ കൈകാലിട്ടടിക്കുന്നവരാണ് കബറാളികൾ. നീ ഞങ്ങളെ ഓർത്തല്ലോ, നീ ഞങ്ങളെ ഓർത്തല്ലോ. ഇൽമിന്റെ മജ്ലിസിൽ വെച്ച് ഞങ്ങൾക്ക് വേണ്ടി തഹ്ലീൽ ചൊല്ലിയല്ലോ. അല്ലാഹുവേ സ്വീകരിക്കണേ. അല്ലാ ഉമ്മ മരിച്ചു പോയവരുണ്ടോ, വാപ്പ മരിച്ചു പോയവരുണ്ടോ, അവരുടെ കബറും തകത്ത് ഇതിനേക്കാൾ വലിയ സമ്മാനമുണ്ടോ വേറെ കൊടുക്കാൻ, ഇതിനേക്കാൾ വലിയ സമ്പാദ്യമുണ്ടോ വേറെ ചെയ്തു കൊടുക്കാൻ. വേഗം പറയൂ പെങ്ങളെ, വേഗം പറയൂ സഹോദരങ്ങളെ. അല്ലാഹുവേ ഫാരിഷാ ബീവിയുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ. അല്ലാ തെറ്റുകുറ്റങ്ങളെ മാപ്പാക്കി കൊടുക്കണേ. അല്ലാ ആ കുടുംബത്തിന് ഒരുപാട് ഇസ്സത്തും ബറക്കത്തും അഭിവൃദ്ധിയും കൊടുക്കണേ. അല്ലാ റബ്ബേ മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ. അല്ലാ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ. അല്ലാ ഫാത്തിമുത്ത് എന്ന സഹോദരി 6666 ഖുലൂ തക്ബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാ ഫാത്തിമുത്ത് എന്ന പൊന്നാര പെങ്ങളെ അനുഗ്രഹിക്കണേ. അല്ലാ ബറക്കത്ത് കൊടുക്കണേ. അല്ലാ എല്ലാ വിഷമത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അവരെ കാക്കണേ. അല്ലാ അല്ലാഹുവേ അവരെ മനസ്സിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കണേ. അല്ലാ സഹോദരിമാരെ ഇവിടെ നമ്മുടെ ഈ കെ എം വൈഫിന്റെ യൂണിറ്റിന്റെ മുൻ പ്രസിഡന്റ് ഹിലാല് അദ്ദേഹം ഗൾഫിലാണ്. 6666 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് പണമുള്ളത് കൊണ്ടല്ലേ ഹിലാല് ചെയ്തത്? ഉസ്താദേ ഞങ്ങളുടെ നാടല്ലേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സംഘടനയല്ലേ, ഒരുപാട് പണമൊന്നും ഉള്ളത് കൊണ്ടല്ലേ ഉസ്താദേ
എന്നാലും കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല. അള്ളാഹുവേ ആ പൊന്നുമോന്റെ സ്വതക്ക സ്വീകരിക്കണേ അല്ലാ. മാതാപിതാക്കളിലും കുടുംബത്തിലും ജോലിയിലും വറക്കത്തിനതൊരു കാരണമാക്കണേ അല്ലാ. ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ആ ഖബറുകളെ വിശാലമാക്കണേ അല്ലാ. സമീറ സമീൽ സമീല കോട്ടറക്കരി 6666. പ്രത്യേകിച്ച് ആരെങ്കിലും മരിച്ചുപോയ ഉമ്മായി ഉപ്പായൊക്കെ പേരിൽ ദുആ ചെയ്യണമെങ്കിൽ പറയണം കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിലും കേട്ടോ ഒന്ന് ഓർമ്മിപ്പിക്കണം. സമീലോട് ചോദിക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാല് എന്ത് ചെയ്യാം അവർക്ക് വേണ്ടി. നമ്മൾ ദിക്റിലും അങ്ങനെ നിയത്ത് ചെയ്യാലോ. അതുകൊണ്ടാണ് ഓടി വാ. സമീല കോട്ടറക്കരി 6666. പ്രത്യേകിച്ച് ആരെങ്കിലും പറഞ്ഞോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരിയെ അനുഗ്രഹിക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ പടച്ചോനെ. എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. ഈ സ്വലാത്ത് സമീല എന്ന പെങ്ങളുടെ പേരിൽ മദീനയുടെ റൗള ശരീഫിന്റെ വാതിൽ മുട്ടുന്ന അനുഗ്രഹമാക്കണേ അല്ലാ. തുറക്കു നബിയേ. ബെയ്ലൂരിൽ നെയ്ലിമിന്റെ മജ്ലിസിൽ നിന്ന് സമീല എന്ന പെങ്ങ് വേണ്ടി വന്ന സ്വലാത്താണ് ഞങ്ങളെന്ന് പറയുന്ന അനുഗ്രഹം കൊടുക്ക റബ്ബേ. മുത്തു ഹബീബിനെ കാണാൻ ഈ സ്വതക്ക സമീല എന്ന പെങ്ങക്കൊരു കാരണമാക്കണേ അല്ലാ. യൂണിറ്റിന്റെ മുൻ സെക്രട്ടറി തൗഫീഖ് ഒമാനിലാണ് ആറായിരത്തി. അമരെല്ലാം സംഘടനാ പ്രവർത്തനം നടത്തി ബറക്കത്തായി രക്ഷപ്പെട്ട് ഗൾഫിൽ പോയി. എല്ലാം ഇനി അടുത്ത പോവാനുള്ളവരാണ് നിലവിലെ സെക്രട്ടറി പ്രസിഡന്റ്. അള്ളാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. തൗഫീഖ് ഒമാനിലാണ് 6666. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ തൗഫീഖിനെ അനുഗ്രഹിക്കണേ അല്ലാ. ഐശ്വര്യം കൊടുക്കണേ അല്ലാ. ബറക്കത്ത് കൊടുക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും വിഷമത്തിൽ നിന്നും തൗഫീഖിനെ നീ കാക്കണേ അല്ലാ. സ്ത്രീകളുടെ ഭാഗത്താരോ ഒന്ന് രണ്ടു പറയണ്ടല്ലോ. നമ്മൾ പറയും താമസിച്ചാലും ചെല്ല് അമ്മമാര് സ്വർണ്ണം നിന്ന് സ്വർണ്ണം വാങ്ങിക്കണോ. സ്വർണ്ണം വേണ്ട. ചാള അടുത്ത വർഷം നമുക്ക് ഏതെങ്കിലും പിള്ളേരൊക്കെ കെട്ടിക്കുമ്പോൾ ചോദിക്കും. അല്ല തന്നത് തിരിച്ചോണ്ട് കൊടുക്കില്ല. ഇത് ഓർഡറിന് തിരിച്ചോണ്ട് കൊടുക്കും. തന്നതുണ്ടോ തിരിച്ചോണ്ട് കൊടുക്കണ ആളുണ്ടല്ലേ. മാഷാല്ലാ. റാസി മാമം 5000 രൂപ. അവനെവിടെ നിന്ന് ഇത്രയും പൈസ? എല്ലാ മജ്ലിസിനും ചെയ്യും പാവ 5000 15000. അവന് സ്നേഹസാരം തന്നെ 5-6 ലക്ഷം രൂപ കൊടുക്കാണ്ട് ബിൽഡിംഗ് കല്ലും കട്ട ഇറക്കിയിട്ട്. പക്ഷെ എന്നാലും പാവാണല്ലോ. അവന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾ ദുആ ചെയ്യണത് ഒരുപാട് ഈ നല്ല ആളുകളൊക്കെ അല്ലെങ്കിൽ ഒരുപാട് പരീക്ഷ. അവനാണെങ്കിൽ കുറേ മാനസിക അസ്വസ്ഥത ശാരീരിക അസ്വസ്ഥത അങ്ങനെ കുറേ ഉണ്ട്. അള്ളാഹു അതെല്ലാം മാറ്റി കൊടുക്കട്ടെ. സ്നേഹസാരത്തിന്റെ പണി പൂർത്തിയാവുന്നതോടുകൂടി അവന്റെ എല്ലാ ശർറും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ റാസി എന്ന ഞങ്ങളുടെ പാവപ്പെട്ട സുഹൃത്ത് അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. കുടുംബത്തിന് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് ഹൈർ കൊടുക്കല്ലാ. സറഫുദ്ദീൻ എന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉപ്പ ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളാണ്. പടച്ചോനെ നിന്റെ വലിയ പരീക്ഷണം വന്നിട്ട് വെരിഞ്ഞൊടുങ്ങാതെ ആഫിയത്തോടെ നിൽക്കുന്നുണ്ട്. എന്നും നീ ആയുസോടുകൂടി നിലനിർത്തണേ റബ്ബേ. സ്വർണ്ണ മോതിരം വരണം. പേര് പറയാത്ത സഹോദരി. ആ എല്ലാ മജ്ലിസിലും ദുആ കിട്ടും അറിഞ്ഞോണ്ട് ചെയ്യണാണ് എനിക്കറിയാം. ചെറിയ മോതിരം കൊടുക്കുമ്പോഴുള്ള ഗുണം എന്തെന്നറിയോ? അപ്പൊ നാളെ കണ്ണൂര് പടന്ന എന്ന സ്ഥലത്താണ് പ്രസംഗിക്കുന്നത്. അപ്പൊ ആ സ്ഥലത്ത് മറ്റന്നാൾ തട്ടത്തോല, വീണ്ടും തട്ടത്തോലയാണ്. ഞാൻ പണ്ട് ജോലി ചെയ്ത സ്ഥലത്തിന്റെ അടുത്ത്. അപ്പൊ ആ സദസ്സിലൊക്കെ ഇനി ഈ സഹോദരിക്ക് ദുആ കിട്ടും. സംഭവം ചെറിയ മോതിരം കൊടുത്തായി. മരിക്കണോരെ എല്ലാ സദസ്സിലും സ്വർണം തന്നോർക്കത്. അല്ലാതെ ബറക്കത്തെയാണ് ദുആ ചെയ്യുമ്പോൾ അതിൽ പെട്ട് രക്ഷപ്പെട്ടില്ലേ. അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുപോലെ ഇനി എല്ലാ മജ്ലിസിലും ദുആ വേണമെന്ന് അത്ര നിർബന്ധമുള്ള താത്ത വേണമെങ്കിൽ വേഗം കൊടുത്തോളൂ സ്വർണം കേട്ടാ. ഷാബ
നേരത്തെ പറഞ്ഞ സെമീലാരെ സഹോദരൻ സെമീർ കോട്ടറക്കരി മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ 6666 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവേ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് സെമീറിന്റെ വാപ്പാടെ ഖബറിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാ മോനെ ഇൽമിന്റെ മജ്ലിസിൽ നിന്ന് വാപ്പാക്ക് കിട്ടുന്ന തഹ്ലീൽ വളരെ സന്തോഷമായി മോനെ എന്ന മറന്നില്ലല്ലോ എത്ര ലക്ഷക്കണക്കിന് ദിക്റ് വീട്ടിൽ വെച്ച് ചൊല്ലിയാലും കിട്ടാത്ത കൂലിയാണ് ഇൽമിന്റെ മജ്ലിസിൽ നിന്ന് കൊടുക്കുന്നതല്ലേ അല്ലാഹുവേ ആ വാപ്പാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ എഎം പെയിന്റ് വേൾഡ് കുറക്കടാ ചെമ്പകമംഗലം ഒരു സ്നേഹസാഗരത്തിലേക്ക് ഭക്ഷണത്തിലേക്ക് ഓ ഓളും പറഞ്ഞോണ്ട് പോണു സ്നേഹസാഗരത്തിന്റെ ഭക്ഷണത്തിലേക്ക് 5000 രൂപ കടയുടെ കച്ചവടത്തിന്റെ വർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ അർഹമുർ റഹീമായ അല്ലാഹുവേ ആ പ്രിയപ്പെട്ടവടെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ ആരോരുമില്ലാത്ത പാവപ്പെട്ട സ്നേഹസാഗരത്തിലെ രോഗികൾ ഭക്ഷണം കഴിക്കുമ്പോ അവരിതിന്റെ പേരിൽ സന്തോഷിക്കുമ്പോൾ അതിന്റെ ഗുണം മുഴുവനും ആ സഹോദരനും കച്ചവടത്തിലും നീ പ്രദാനം ചെയ്യണേ അല്ലാ ഒരു സഹോദരൻ ഗൾഫിൽ നിൽക്കുന്ന മകന് വേണ്ടി മകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 6666 രൂപ പടച്ചോനെ ആ സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാ അദ്ദേഹത്തിന്റെ മക്കളുടെ ജീവിതത്തിൽ ബർക്കത്ത് കൊടുക്കണേ റബ്ബെ ഒരുപാട് അഭിവൃദ്ധിയും ഐശ്വര്യവും നീ അവർക്ക് പ്രദാനം ചെയ്യണേ അല്ലാ തുടക്കത്തിൽ സലാത്തിൽ ഇതുപോലെ തണുക്കരുത് അല്ല ആവേശത്തിൽ ചെല്ലണം മക്കത്തൂതിത്ത റസൂലേ പൂന്തിങ്കൾ നബിയേ ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മ സല്ലല്ലാഹു അലൈ വസല്ലം മണിമുത്ത് മദീന ഇനാണോ മന്ദാര ചെപ്പിന്നഴകാണോ സല്ലല്ലാഹു അലാ മുഹമ്മ സല്ലല്ലാഹു അലൈ വസല്ലം നബിയെ മുഹമ്മദ് നബിയെ നബിമാരിലുള്ള തണിയേ സല്ലല്ലാഹു അലാ മുഹമ്മ സല്ലല്ലാഹു അലൈ ഞങ്ങളിൽ വന്ന റസൂലേ പുണ്യപൂവായ ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മ സല്ലല്ലാഹു അലൈ വസല്ലം തങ്ങൽ ഷഫഅത്തല്ലാതെ ഞങ്ങളിലില്ല റസൂലേ സല്ലല്ലാഹു അലാ മുഹമ്മ ആമീന പൊന്നേ പൊന്നുമ്മ ആലത്തിൻ സത്തേ സല്ലല്ലാ സല്ലല്ലാഹു അലാ മുഹമ്മ സല്ലല്ലാഹു അലൈ വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മ സല്ലല്ലാഹു അലൈ വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മ യാ റബ്ബി സല്ലി വസല്ലിം എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം ഇതുവാ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാണ് സ്വലാത്തു കൊണ്ട് തുടങ്ങി സ്വലാത്തു കൊണ്ട് അവസാനിക്കുന്ന സദസ്സിൽ ഒരുപാട് കബൂലിയത്തുകളുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഇൻഷാല്ലാ നിങ്ങളുടെ ദുആയിൽ ഈ വിനീതനെയും ഉൾപ്പെടുത്തണം മറക്കരുത് നാളെ കണ്ണൂർ പടന്ന എന്ന സ്ഥലത്ത് നമ്മുടെ സാക്ഷികൾ എന്ന വിഷയമാണ് പറയുന്നത് പരലോകത്ത് നമ്മുടെ വർത്തമാനം നമ്മുടെ ചിന്ത നമ്മുടെ കൈ കാലൊക്കെ സാക്ഷിയായിട്ട് വരുന്ന രംഗമുണ്ടല്ലോ അപ്പോ ഇതൊക്കെ പറയാനും ആളുകൾക്ക് മനസ്സിൽ വലിയ മാറ്റം ഉണ്ടാവാനും വളരെ ഇഖ്ലാസോടുകൂടി അള്ളാഹു തന്ന ഈ സൗഭാഗ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നിങ്ങൾ ദുആ ചെയ്യണം ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ മരിച്ചു എന്ന വാർത്ത നിങ്ങൾ കേട്ടാൽ അത് ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും എന്നാണെങ്കിലും
ആത്മാർത്ഥമായിട്ട് ഒരു വരി ദുആയെങ്കിലും മനസ്സറിഞ്ഞ് എന്റെ ഖബറിലേക്ക് നിങ്ങൾ ചെയ്യണം. അതുപോലെ സ്നേഹസാഗരത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. ഇൻഷാല്ലാ ഒരു വലിയ സ്വപ്നമാണല്ലോ, അല്ലാഹു അതിനെ സഹായിക്കുന്ന ഒട്ടനവധി നിരവധി ആളുകൾ. ഇപ്പൊ നെടുമങ്ങാട് നിന്ന് പ്രിയപ്പെട്ട സാബിത്ത് എന്ന സഹോദരൻ ഇവിടെ വന്നത്, ഇവിടെ വന്ന് സ്വതക്ക തന്നിട്ടാണ് പോയത്. പ്രസംഗം തുടങ്ങുന്ന സമയത്ത് തന്നെ അവൻ മറ്റന്നാ ഗൾഫിൽ പോവാണ് 11-ാം തീയതി. അല്ലാഹു കച്ചവടത്തിലേക്ക് ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ യുവാഫി നഅമഹു വ യുകാഫി മസീദ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വ അലാ ആലി സയ്യിദിന വ നബിയിന മൗലാന മുഹമ്മദ്. റബ്ബനാ ളലംന അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ അഇസ് അൽഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രിക്കീൻ വ അദില്ല കുഫ്ര വൽ യഹൂദ വൻ നസാര ബൈനനാ യാ റബ്ബൽ ആലമീൻ. اللهم انصر اخواننا المسلمين في فلسطين. اللهم انصر اخواننا المجاهدين في فلسطين. اللهم انصر اخواننا المساكين في فلسطين. الرحمن الرحيم يا الله கருணக்கடலாய படச்சோனே ഈ പരിപാടി ഇത്രമേൽ ഭംഗിയാകുന്നത് അല്ലാഹുവേ നിന്റെ പൊരുത്തമുള്ളത് കൊണ്ട് മാത്രമാണ്, നിന്റെ അപാരമായ കാവലും സഹായവും ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഒരു സ്റ്റേജിലും അല്ലാഹുവേ നിന്റെ പൊരുത്തമില്ലാതെ ഒരു വാക്ക് ഉരിയാടാ ഞങ്ങളെ കൊണ്ട് കഴിയൂല പടച്ചോനെ. ഏത് സംഘാടകര് പരിശ്രമിച്ചാലും ഒരു പരിപാടി ഭംഗിയാക്കാൻ പറ്റൂല അല്ലാ. അല്ലാഹുവേ നിന്നിലുള്ള തവക്കുലാണ് നീ തരുന്ന നസ്റാണ്, അത് നിലനിർത്തണേ റഹ്മാനേ നിലനിർത്തണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ മജ്ലിസുകളിലും പടച്ചോനെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പടച്ചോനെ ഞങ്ങൾ ബിസ്മി പറഞ്ഞു തുടങ്ങുന്നതോടുകൂടി അതിന് വലിയ ഒരു മാറ്റവും ഉയർച്ചയും വളർച്ചയും നീ തരണേ അല്ലാ. അല്ലാഹുവേ ഈ മജ്ലിസിൽ നീറി നീറി കഴിയുന്നവരുണ്ട് അല്ലാ. രോഗം കാരണം വേദന കൊണ്ട് ഉമ്മാടെ സങ്കടം, ഉപ്പാന്റെ രോഗം, കുടുംബത്തിന്റെ ബാധ്യത. അല്ലാഹുവേ അങ്ങനെ മാനസിക പ്രഷർ അനുഭവിക്കുന്ന മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, ഉമ്മമാരുണ്ട്. അവരെ മുഴുവനും നീ കാത്തിരക്ഷിക്കണേ അല്ലാ. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. പടച്ചവനെ ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് ദുആ വസീയത്ത് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, ചെറുത് വലുത് എന്ന കണക്കില്ലാതെ. മരിച്ചവർക്ക് വേണ്ടി, കുടുംബജീവിതത്തിന് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി, രോഗം മാറാൻ വേണ്ടി, കടം തീരാൻ വേണ്ടി, വീടിന് വേണ്ടി, കല്യാണത്തിന് വേണ്ടി. അല്ലാഹുവേ എല്ലാം നിനക്കറിയാം, ഒന്നും ഇവിടെ വായിച്ചിട്ടില്ല പടച്ചോനെ. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നീ നടത്തി കൊടുക്കണേ അല്ലാ. മരിച്ചുപോയവർക്ക് വേണ്ടിയാണെങ്കിൽ അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. രോഗികളാണെങ്കിൽ ശിഫാ കൊടുക്കണേ നാദാ. അർഹമർ റഹീമായ റബ്ബേ ഞങ്ങളുടെ മക്കളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. വല്ലാത്ത കാലമാണ് അല്ലാ. 10 വയസ്സ് പോലും കഴിയുന്നതിന് മുമ്പ് തന്നെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഒരുപാട് സുഖങ്ങൾ, ലഹരിയും മറ്റുമായിട്ടുള്ള ഒരുപാട് പരിഭ്രാന്തികളാണ് ഞങ്ങളുടെ മക്കൾക്കുള്ളത്. അല്ലാഹുവേ നീ കാക്കണേ റബ്ബേ, നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് അല്ലാഹുവേ ഞങ്ങൾ മരിക്കുമ്പോ ഒരു ഫാത്തിഹ പോലും ഓതാൻ അറിയാത്ത മക്കളാക്കല്ല അല്ലാ. ഞങ്ങളുടെ മയ്യത്തിന്റെ മുമ്പ് വന്ന് ബോധമില്ലാതെ ലഹരി ചവയ്ക്കുന്ന മക്കളാക്കല്ല റബ്ബേ. അല്ലാ ഞങ്ങൾ അടക്കിയത് എവിടെയെന്ന് പോലും അറിയാത്ത മക്കളാക്കല്ല റബ്ബേ. പടച്ചോനെ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. സോലിഹീങ്ങളാക്കണേ അല്ലാ. മയ്യത്ത് നിസ്കരിക്കുന്ന ഉസ്താദിനോട് ഉസ്താദേ എന്റെ ഉമ്മച്ചിക്ക് ഞാൻ നിസ്കരിക്കാമെന്ന് പറഞ്ഞ് എല്ലാ അറിവും ഈമാനും അദബുമുള്ള മോനാക്കി നീ മാറ്റണേ റബ്ബേ. അല്ലാ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റിത്തരണേ റഹ്മാനെ. ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ടല്ലോ, കടക്കാരാക്കി മരിപ്പിക്കല്ല റഹ്മാനേ. പടച്ചോനെ ഞങ്ങളൊക്കെ സ്നേഹസാഗരത്തിന് വേണ്ടിയിട്ട് അതിന്റെ ബിൽഡിങ്ങിനൊക്കെ വേണ്ടി പലരിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹുവേ ആ ബാധ്യതകളൊക്കെ പൂർത്തിയാക്കി അത് ഉദ്ഘാടനം ചെയ്ത് സന്തോഷത്തോടെ അതിന്റെ എല്ലാ കടമകളും പാലിക്കുന്നവരാക്കി ഞങ്ങളെ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ പടച്ചോനെ ഞങ്ങളുടെ ഉസ്താദുമാരെ നീ അനുഗ്രഹിക്കണേ റബ്ബേ.
ഇവിടെ പറഞ്ഞു പോയ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, കെഎംവൈഎഫിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചേലക്കള ഉസ്താദിനെ പോലെയുള്ള വലിയ മഹത്തുക്കൾ, അല്ലാഹു ഇവിടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉലമാക്കളോട് ആദരവും ബഹുമാനവും സ്നേഹവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാ ഞങ്ങളെ അറിവുള്ളവരും അദബുള്ളവരുമാക്കണേ അല്ലാ, മര്യാദയുള്ളവരാക്കണേ അല്ലാ, ഈമാനും ഇഖ്ലാസുമുള്ളവരാക്കണേ അല്ലാ, ഇബാദത്തുള്ളവരാക്കണേ അല്ലാ. പടച്ചോനെ നിന്റെ പൊരുത്തക്കേട് ഞങ്ങൾക്ക് തരല്ല അല്ലോ. അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും മാരക രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിൽ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ടത് നീ കരിച്ചു കളയണേ അല്ലാ. ഇവിടെ തുടങ്ങിയപ്പോഴും ഒടുങ്ങിയപ്പോഴും അവസാനവും ആദ്യവും ചൊല്ലിയ സ്വലാത്തിന്റെ കറാമത്ത് കൊണ്ട് അല്ലാഹുവേ അണുക്കളെ മുഴുവനും നീ കരിച്ചു കളയണേ അല്ലാ. പടച്ചോനെ ഞങ്ങളുടെ മക്കളെ നീ ക്യാൻസർ രോഗികളാക്കല്ല അല്ലാ. ഹോസ്പിറ്റലിന്റെ അകത്ത് ശരീരത്തിന്റെ ഓരോ ഭാഗം മുറിച്ച് സർജറി ചെയ്ത് അല്ലാ ഞങ്ങളുടെ പിഞ്ചോ മക്കള് കരഞ്ഞ് തളർന്ന് വാപ്പാ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കിടക്കുന്ന രംഗം ഞങ്ങൾക്ക് കാണാനിട വരുത്തല്ല റബ്ബേ, ഞങ്ങൾക്ക് കാണാനിട വരുത്തല്ല റബ്ബേ. അവർക്കൊരു ചെറിയ പനി വന്നാ പോലും ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റൂല പടച്ചോനെ, നീ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ ചെറിയ പ്രായത്തിൽ നീ മരിപ്പിക്കല്ലേ അല്ലോ. അടാരുമ മക്കളെ പച്ച മണ്ണ് കുഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കാൻ ഞങ്ങൾക്ക് കഴിയൂല റഹ്മാനെ. പരീക്ഷിക്കല്ലേ അല്ലോ, പരീക്ഷിക്കല്ലേ അല്ലോ. ഞങ്ങളുടെ മക്കളെ നല്ല ബുദ്ധിയുള്ളവരാക്കണേ അല്ലാ, മാനസിക വിഭ്രാന്തിയുള്ള മക്കളാക്കല്ലേ അല്ലാ. എവിടേക്കെങ്കിലും പുറത്ത് ഞങ്ങൾ പോകുമ്പോ ഞങ്ങളുടെ മക്കളെ ചങ്ങലയിലിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും ഞങ്ങളെ നീ എത്തിക്കല്ല റബ്ബേ. അല്ലാഹുവേ പടച്ചോനെ രോഗം തരുന്നവൻ നീയാണ്, രോഗം ശിവയാക്കുന്നവൻ നീയാണ് റബ്ബേ. ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്കും നീ ഒരു ബുദ്ധിമുട്ടും തരല്ലേ റഹ്മാനെ, ഒരു പ്രയാസവും നീ തരല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ യാത്രകളിൽ ബറക്കത്ത് വരികണേ അല്ലാ. പലപ്പോഴും യാത്രകളിൽ ഞങ്ങൾ എപ്പോഴും ഉറക്കത്തിലാണ്. അല്ലാഹുവേ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, വാഹനാപകടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. പടച്ചോനെ ഞങ്ങളുടെ മക്കളുടെ മുമ്പിലേക്ക് വാപ്പാന്റെ മയ്യത്തെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുവെക്കുമ്പോ തിരിച്ചറിയാൻ പറ്റാത്ത മയ്യത്താക്കി ഞങ്ങളെ നീ മാറ്റല്ലല്ലോ. അല്ലാഹുവേ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ ഞങ്ങളെ മരിപ്പിക്കല്ലേ റഹ്മാനെ. അല്ലാ ഞങ്ങൾ എന്ന് മരണപ്പെട്ടാലും രണ്ട് കാര്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഒന്ന് എന്ന് ഉറക്കെ പറയാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. രണ്ട് ഞങ്ങളുടെ കരളിന്റെ കഷണം നബി മുഹമ്മദ് മുസ്തഫ, ഞങ്ങളുടെ മുത്തു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, ഞങ്ങളുടെ മനസ്സിന്റെ രാജാവ് നബി മുഹമ്മദ് മുസ്തഫ, ഞങ്ങളുടെ കണ്ണിന്റെ ദാഹം നബി മുഹമ്മദ് മുസ്തഫ, ഞങ്ങളുടെ നാവിന്റെ മോഹം നബി മുഹമ്മദ് മുസ്തഫ, ഞങ്ങളുടെ മനസ്സിന്റെ മായാജാലം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളുടെ ആ ചുമപ്പ് കലർന്ന അത്ഭുതം നിറഞ്ഞ ഭൂമേനിയുടെ പരിമളം ആസ്വദിക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ ഇതുവരെ മക്കത്ത് പോകാത്തവരും മദീനത്ത് പോകാത്തവരും ഇവിടെയുണ്ട് റബ്ബേ, അവരെ നീ അവിടെ എത്തിക്കണേ അല്ലാ. ആ മണ്ണിൽ ചവിട്ടാതെ മരിച്ചാ പിന്നെ ഞങ്ങളുടെ കാല് ഉളന്നിന് കൊള്ളാം പടച്ചോനെ, അതിനെങ്കിലുമുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചോനെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നിനക്കറിയാം. ഈ മജ്ലിസിന്റെ പറക്കത്ത് കൊണ്ട് മാപ്പാക്കണേ അല്ലാ, മാപ്പാക്കണേ അല്ലാ. ഈ നാടിന് ഒരുപാട് സമാധാനം കൊടുക്കണേ അല്ലാ, ഐക്യം കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ. ഇവിടെ വന്ന ഉമ്മതങ്ങന്മാര് സഹോദരങ്ങളെ സഹോദരിമാര് കുഞ്ഞുമക്കള് കെഎംവൈഎഫിന്റെ ചുണക്കുട്ടികളായ ചെറുപ്പക്കാരെല്ലാവർക്കും വലിയ ഇജ്ജത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. പടച്ചവനെ ഇതിനുവേണ്ടി മുൻകൈയെടുത്ത ജാസിം എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ, ഒരുപാട് പ്രതിസന്ധികളുണ്ട് അല്ലാഹുവേ, എല്ലാം നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട് റബ്ബേ, അതൊക്കെ പൂർത്തീകരിക്കാനുള്ള കരുത്ത് കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട ഉമ്മാന്റെയും ബാപ്പാന്റെയും പൊരുത്തമുള്ള മോനാക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ സംവിധാനങ്ങളിൽ പറക്കത്ത് കൊടുക്കണേ അല്ലാ. സംരംഭങ്ങളിൽ ഐശ്വര്യം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഇതിനുവേണ്ടി ഓടി നടന്ന ഒരു മക്കളെയും അല്ലാഹുവേ നീ പാഴാക്കല്ല റബ്ബേ, പാഴാക്കല്ല റബ്ബേ. ആ പ്രിയപ്പെട്ടവർക്കൊക്കെ വലിയ അഭിവൃദ്ധിയും ഐശ്വര്യവും നീ കൊടുക്കണേ അല്ലാ. അവരെ മാതാപിതാക്കൾക്ക് കുടുംബത്തിന് ഈ പ്രവർത്തനങ്ങൾ വലിയ ബറക്കത്തിന് കാരണമാക്കണേ അല്ലാ.
പടച്ചവനെ, ഈ മഹലിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും പടച്ചവനെ, ഇഫ്ദ് പഠിക്കുന്ന മക്കളും അവിടുത്തെ ഉസ്താദുമാരും ഒക്കെ ഈ മജ്ലിസിലുണ്ട്. അവരുടെ ഓരോ സെക്കൻഡിനും നീ വലിയ കൂലി കൊടുക്കണേ റഹ്മാനെ. അവരെ വിഷമിപ്പിക്കല്ല അല്ലാ, അവരെ പ്രയാസത്തിലാക്കല്ല അല്ലാ. അവരുടെ മഹലിന് നേതൃത്വം കൊടുക്കുമ്പോൾ നിന്റെ പൊരുത്തം നീ അവർക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. ഇവിടെ വന്ന കുഞ്ഞുമക്കൾ ഉൾപ്പെടെ, ഇഫ്ദ് പഠിക്കുന്ന മക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും അല്ലാഹുവേ നീ വലിയ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ സ്നേഹസാഗരത്തെയും റഹ്മാനിയ കോളേജിനും ഒക്കെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ ഗൾഫിലും നാട്ടിലും ഉണ്ട് റബ്ബേ. അവർക്കും മടക്കി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ദുആ മാത്രമാണ്. അല്ലാഹുവേ മജ്ലിസിന്റെ ദുആ കൊണ്ട് അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, അവരെല്ലാം രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. പടച്ചവനെ, തേവലക്കരയിലെ അൻവർ എന്ന പ്രിയപ്പെട്ട സഹോദരൻ തന്റെ ഉമ്മാക്ക് ദുആ ചെയ്യണേ മറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മയുടെ ആണ്ട് ദിനം കൂടിയാണ് പടച്ചവനെ, ആ പൊന്നാര ഉമ്മാടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ റബ്ബേ. ഈ സദസ് ഒരുക്കിയവർ, പന്തല് കെട്ടിയവർ, സ്റ്റേജ് കെട്ടിയവർ, ഇതിനു വേണ്ടി പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയവർ, മൈക്കും സംവിധാനങ്ങളും ഒരുക്കിയവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. സല്ലി അലാ നബീ മുഹമ്മദിൻ വആലിഹി വസ്ഹബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം, സല്ലി അലാ ജമീഇൽ അംബിയാ വൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ ചെയ്യുക മറക്കരുത് ഇൻഷാ അല്ലാഹ്. വസിയത്തോടെ അസ്സലാമു അലൈക്കും. ജനുവരി 26-ാം തീയതി വെമ്പായം ജംഗ്ഷനിൽ വെച്ചിട്ട് KMYF ഒരു വലിയ പരിപാടി നടക്കുന്നുണ്ട്. ഒറ്റ ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ അതിന് വെയിലൂരത്തെ ചെറുപ്പക്കാരെയും ഇവിടുത്തെ ഉമ്മവെങ്ങന്മാരൊക്കെ ക്ഷണിക്കണം. വലിയ പരിപാടി ആയതുകൊണ്ടാണ് ഔദ്യോഗികമായി പറഞ്ഞ് ക്ഷണിക്കുന്നത്. ഇൻഷാല്ലാ മറക്കരുത്. അമീർ ഉസ്താദും ഈ വെയിലൂര് മംഗലാപുരത്തെ അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും അവിടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. KMYF വേലൂർ യൂണിറ്റിന്റെ എളിയ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളിലേക്ക് എത്തി തന്റെ വശ്യസുന്ദരമായ ശൈലിയിലൂടെ ഒരു ദീനി നസീഹത്ത് നടത്തിയ പ്രിയപ്പെട്ട ഉസ്താദ് നൌഷാദ് ബാക്കവി, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അദ്ദേഹത്തിന്റെ ഇൽമിൽ അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന് വേലൂർ യൂണിറ്റിന്റെയും എന്റെയും പേരിൽ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നത്തെ ദുആ ലിസ്റ്റ് ഇൻഷാല്ലാ നാളെ വായിക്കുന്നതായിരിക്കും. നാളെയും കൃത്യം 8 മണിക്ക് തന്നെ അബൂ റബീ സദഖത്തുള്ള ബാക്കവി ഉസ്താദ് ഇവിടെ എത്തിച്ചേരും. കൃത്യം 8 മണിക്ക് തന്നെ മതപ്രഭാഷണം ആരംഭിക്കുന്നതാണ്. ഇൻഷാല്ലാ എല്ലാവരും കൃത്യം സമയം പാലിച്ച് ഇവിടെ എത്തണമെന്ന് വിനീതമായി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും.